പ്രിയനാണെന്നും പേഴ്ചവനാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന എന്റെ പ്രസംഗത്തിലെ വാചക അടർത്തിയിട്ട് എങ്ങനെ ഉണ്ടാവും? ഇതാണ് പേരോട് ചെയ്ത്. അല്ലെങ്കിലും അള്ളാന്റെ ആയത്തും ഈ കളി കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കുണ്ടപ്പോ ഇബ്നു തൈമിയനെ സംബന്ധിച്ച് ഇബ്നു ഹജർ എഴുതിയ കിതാബിലെ വാചകം മൂപ്പരെ വിചാരപ്പോ ദുറുൽ കാമിനാണ് പറയണത്, ഞങ്ങളാരും കണ്ടിട്ടുണ്ടാവൂല, ഞങ്ങളെ കോളേജിലൊന്നുമില്ല. മൂപ്പരിങ്ങനെ നാഴികക്ക് 40 വട്ടം ഗൾഫ് പോയി വരുന്നത്, അപ്പൊ അവിടുന്ന് വല്ല കിതാബും കണ്ടമുണ്ടും മുറിച്ചു വലിച്ചു കൊണ്ടുവരും. അപ്പൊ എല്ലാ കിതാബും എന്റെ കയ്യിലുണ്ട്, എന്റെ കാറിലുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം, കാണിച്ചു തരാം. ഈ ജാതി ജാടകൾക്കൊന്നും സ്ഥാനമല്ല. നേരെ മറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വായിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധനാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇബ്നു ഹജർ മാത്രമല്ല ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രഗത്ഭരായ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ആ മഹാനായ പണ്ഡിതനെ അംഗീകരിച്ചിട്ടേയുള്ളൂ. ഞാൻ ഒന്ന് രണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇമാം സഹബി ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധരാണ് അൽ ഹാഫിളു സഹബി. ഹദീസിന്റെ സനദിൽ വരുന്ന പണ്ഡിതന്മാർ റിപ്പോർട്ടർമാർ, ആ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ അംഗീകരിക്കപ്പെടാവുന്നവരും തള്ളപ്പെടേണ്ടവരും ആരൊക്കെയാണ് എന്ന കാര്യം വിവരിച്ചുകൊണ്ട് റിജാലുൽ ഹദീസിൽ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ രചിച്ചിട്ടുള്ള ലോകം മുഴുവനും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് അൽ ഹാഫിളു സഹബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം എഴുതുകയാണ് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വഖാല മാ റായിതു അഹദൻ നസ്റാ അന്തിസാലിൽ ആയാത്തി ദാല്ലത്തി അലൽ മസ്അല അല്ലത്തി യൂരിദുഹാ മിൻഹു. ഇബ്നു തൈമിയയേക്കാൾ താൻ പറയുന്ന വിഷയത്തിന് പ്രശ്നത്തിന് തെളിവായി ആയത്ത് പെട്ടെന്ന് ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഹദീസിന്റെ പദങ്ങൾ മനഃപ്പാടമാക്കിയത് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഇബ്നു തൈമിയയെ പോലുള്ള ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല. ഹദീസ് സഹീഹാണോ, മുസ്നദാണോ, സുനനിൽപ്പെട്ടതാണോ, ഏതിനത്തിൽപ്പെട്ടതാണ് എന്ന് പെട്ടെന്ന് ഇന്ന കിതാബിലുണ്ട്, അതിന്റെ നിലവാരം ഇന്നതാണ് എന്ന് പറയാൻ ഇബ്നു തൈമിയയെ പോലെ കഴിവുള്ള ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. കാന്നദാലിക നസ്ബൈനിഹി, ആ പറയുന്നത് തന്റെ കണ്ണിന്റെ മുമ്പിൽ കാണപ്പെടുന്ന പോലെ, വാലാ തറഫി ലിസാനിഹി, തന്റെ നാവിന്റെ തുമ്പിൽ അത് നിൽക്കുന്ന പോലെ, അത്ര വേഗതയിലാണ് ധൃതിയിലാണ് ആയത്തുകൾ ഉദ്ധരിക്കുന്നത്, ഹദീസുകൾ ഉദ്ധരിക്കുന്നത്, താൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ സമർത്ഥിക്കുവാൻ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹത്താ കാന്നഹു ലൈസു ഹർബിൻ, ഒരു യുദ്ധത്തിലെ സിംഹത്തെ പോലെയാണ് എതിരാളിയെ നേരിടുന്ന വിഷയത്തിൽ തന്റെ തെളിവുകളുമായി അദ്ദേഹം സമർത്ഥിക്കുന്നത്. വഹു അക്ബറു മിൻ അൻ യുനബ്ബിഹ മിസ്ലി അലാ നുഊതിഹി, എന്നെ പോലത്തെ ഒരാള് അയാളുടെ ഗുണങ്ങളും വിശേഷണങ്ങളും എഴുതി അറിയിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതനാണ്, എത്രയോ മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഫലൌ ഹലഫ്തു ബൈന റുക്നി വൽ മഖാം, ഞാൻ മക്കയിൽ പോയി കഅബയിൽ ചെന്ന് റുക്നുൽ യമാനിയുടെയും മഖാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണെങ്കിൽ, ലഹലഫ്തു, അവിടെ വെച്ച് ഞാൻ സത്യം ചെയ്തു പറയുമായിരുന്നു, അന്നീ മാ റായിതു ബിഅയ്നീ മിസ്ലഹു, ഇബ്നു തൈമിയയെ പോലത്തെ ഒരു പണ്ഡിതനെ, ഒരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല. വലാ റആഹു മിസ്ല നഫ്സിഹി, ഇബ്നു തൈമിയ അദ്ദേഹത്തെ പോലെ, അഥവാ ഇബ്നു തൈമിയ തന്നെ പോലുള്ള, ഇബ്നു തൈമിയയെ പോലുള്ള മറ്റൊരു വ്യക്തിയെയും കണ്ടിട്ടുണ്ടാവുകയില്ല. ഫിൽ ഇൽമി, ഏത് വിഷയത്തിൽ, പിഴച്ചുപോയ വിഷയത്തിലല്ല, അബദ്ധം പറയുന്ന വിഷയത്തിലല്ല, കളവ് പറയുന്ന വിഷയത്തിലല്ല, ജനങ്ങളെ പിഴപ്പിക്കുന്ന വിഷയത്തിലല്ല, കുഫുർ പ്രചരിപ്പിക്കുന്ന വിഷയത്തിലല്ല, സന്തകത്തിന്റെ വിഷയത്തിലല്ല, പേരോട് പറഞ്ഞ രൂപത്തിലല്ല, ബുദ്ധിയിൽ ഫി അഖ്ലിഹി ശൈഉൻ, ബുദ്ധിക്കെന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലല്ല, നേരെ മറിച്ച് ഫിൽ ഇൽമി, അറിവിന്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ, ആ വിജ്ഞാനം പ്രയോജനപ്പെടുത്തുന്നതിലും മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നതിലും തെളിവ് ഹാജരാക്കുന്നതിലും അദ്ദേഹത്തെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ കഅബയുടെ അടുക്കൽ നിന്നുകൊണ്ട് റുക്നുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുമെന്ന് പേരോടിനെ പോലത്തെ ചെറുപ്പക്കാരായ ഈ ഫത്വുൽ മുഈനും പത്തു കിതാബ് ഓതിയ ആളുകളല്ല, നേരെ മറിച്ച് ഹാഫിളുൽ സഹബിയെ പോലുള്ള ലോകത്തറിയപ്പെടുന്ന മഹാന്മാരായ മുഹദ്ദിസീങ്ങളും പണ്ഡിതന്മാരുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇമാം അൽ മുസ്സി റഹ്മത്തുള്ളാഹി അലൈഹി 8-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹം എഴുതുന്നു, മാ റഅയ്തു മിസ്ലഹു,
ഇബ്നു തൈമിയയെ പോലുള്ള ഒരു പണ്ഡിതൻ ഞാൻ കണ്ടിട്ടില്ല. വലാ റആഹു വമിസ്ല നഫ്സിഹി വലാ റഅയ്തു അഹദൻ അഹദൻ അലമ ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വലാ അത്ബ അലഹുമാ മിൻഹു. ഇബ്നു തൈമിയയേക്കാൾ ഖുർആനും സുന്നത്തും അറിവുള്ളവനും ആ ഖുർആനും സുന്നത്തും പിന്തുടരുകയും ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം പ്രസിദ്ധ മുഹദ്ദിസായ ലോകം മുഴുവനും അറിയപ്പെടുന്ന സുന്നികൾ ഒരു മുജാഹിദുകളെ പോലെ സുന്നികളും സമ്മതിക്കുന്ന ഹാഫിളുൽ മുസി റഹ്മത്തുല്ലാഹി അലൈഹിയാണ് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് വായിച്ച് ഇബ്നു തൈമിയയുടെ മഹത്വം മാത്രം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ കാതലായ വശം, മുജാഹിദീങ്ങള് മുഅ്മിനീങ്ങളല്ല. കാരണം അവര് അള്ളാന്റെ ഇസ്തിബാഹ് എത് അയിന് പോലെ പടച്ചതമ്പുരാൻ അവനെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽ വിശ്വസിക്കുന്നു. ആ വിശേഷണങ്ങളിൽ വിശ്വസിക്കുന്നവർ മുഅ്മിനുകൾ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്ന, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന, അതേപോലെ തന്നെ ഞാൻ നേരത്തെ വ്യക്തമാക്കിയ പോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ പേരോടിനെ പോലുള്ള ആളുകൾ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടിയ സദസ്സിൽ വെച്ച് നാല് മദ്ഹബിന്റെയും ഖാദിമാരുടെയും മുഫ്തിമാരുടെയും മുമ്പിൽ വെച്ചാണ് ഈ വിശ്വാസം കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്, അത് മുഹമ്മദ് നബിയുടെ വിശ്വാസമാണ്, അത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാരായ ആളുകൾ മുഴുവനും അംഗീകരിച്ചതും ആ കാലഘട്ടത്തിൽ ഒരാളിൽ നിന്നും അതിന് വിരുദ്ധമായി ഒരക്ഷരവും നിങ്ങൾക്ക് പറയാൻ രേഖപ്പെടുത്താൻ കഴിയില്ല എന്നവരെ വെല്ലുവിളിച്ചതും മൂന്ന് കൊല്ലം നിങ്ങൾ പരിധി നൽകൂടോ വല്ലതും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അവരെ വെല്ലുവിളിച്ചതാണ്, കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഈ കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞത് ഇമാം റംലിയുടെ ഫതാവ ഇബ്നു തൈമിയ മാത്രമാണ് ഇസ്തിഹാസയെ എതിർത്തത്, വേറെ ലോകത്തൊരു പണ്ഡിതനും തന്നെ എതിർത്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് റംലി ഇമാമിന്റെ ഫതാവ എന്ന് പറഞ്ഞിട്ട് ഒരു ഫത്വയിലുള്ള കുറച്ച് വാചകങ്ങൾ അദ്ദേഹം വായിച്ചു. എന്നാ വേറെ ആരും എതിർത്തിട്ടില്ലേ? ഖുർആനും ഹദീസും ആണ് പ്രമാണം, അതല്ലാതെ ഏതെങ്കിലും ഒരാൾ കൊടുത്ത ഫത്വയല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ഫത്വ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വമിൻ അക്ബഹിൽ മുൻഖറാത്തി വഅക്ബറിൽ ബിദആത്തി വഅഅലമിൽ മുഹദസാത്തി മഅതാദഹു അഹ്ലുൽ ബിദഅ മിൻ ദിക്ർ ഷൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി رحمه الله بقولهم يا شيخ عبد القادر جيلاني وهؤلاء عبدت غير الله പിന്നെ അതിനു ശേഷം പറയുന്നു എന്താ അറിയോ? ഏറ്റവും ചീത്തയായ മുൻകറാത്തുകൾ നിഷിദ്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, അതേപോലെ തന്നെ ഏറ്റവും ഭയങ്കരമായ ബിദ്അത്തുകളിൽപ്പെട്ടതാണ്, മുഹദസാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായതാണ്. ബിദ്അത്തുകാരായ ആൾക്കാർ ഇപ്പൊ പതിവാക്കിയ ഒരു സംഗതി എന്താണത്? മിൻ ദിക്ർ ഷൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ ജീലാനി മുഹിദ്ദീൻ ഷെയ്ഖിനെ ഒരു പറയും. എങ്ങനെ പറയും? യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചു പറയാറുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാം വഹാവുലായി അബദത്തു ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ് ഇപ്രകാരം പറയുന്നവർ. കാരണം പ്രാർത്ഥന അൽബാദത്താണ്, ആ പ്രാർത്ഥനയാകുന്ന അൽബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തു. വഹാവുലായി അബദത്തു ഗൈരില്ല, ഇത് സൽസബീൽ പറഞ്ഞതല്ല, അൽമനാർ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, നേരം മറിച്ച് കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. മാ ഖദറുല്ലാഹു ഹഖ ഖദരിഹി യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പടച്ചതമ്പുരാനം അംഗീകരിച്ചു കൊടുക്കേണ്ട മഹത്വം അംഗീകരിച്ചില്ല. വലം യാലം ഹാവുലായി സുഫഹാവു, ഈ വിവരമില്ലാത്ത ആളുകൾ അറിഞ്ഞിട്ടുമില്ല. അന്ന ഷെയ്ഖ് റഹിമഹുല്ലാ ലാ യഖ്ദിറു അലാ ജൽബി നഫ്ഇൻ ലി അഹദിൻ വലാ ദഫ്ഇ ദുർരിൻ അൻഹു മിഖ്ദാറ ദർറത്തിൻ, ഒരു അണുമണി തൂക്കം വല്ല ഗുണം ചെയ്യുവാനോ ഉപദ്രവത്തെ തടുക്കുവാനോ മരിച്ചുപോയ ഷെയ്ഖുൽ ഇസ്ലാം ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കഴിയില്ല എന്ന് ഈ വിവരമില്ലാത്ത ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല.
പിന്നെ എന്തിനാണ് ഇവർ അദ്ദേഹത്തെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി, മൊഹിദ്ദീൻ ഷെയ്ഖേ, എന്നെ രക്ഷിക്കണേ എന്ന് എന്തിനാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹായം തേടുന്നത്? വലിമയസുലുബൂനൽ ഹവായിജ, എന്തിനാണ് അദ്ദേഹത്തോട് അവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു അവന്റെ അടിമക്ക് മതിയായവനല്ലേ? ദാര എഴുതിയതാണെന്നറിയോ? ഇമാം ദാറഖുത്നിയുടെ ഷറഹിൽ, സുനനിന്റെ ഷറഹിൽ ഇപ്രകാരം കാണാം. ദാറഖുത്നിയുടെ സുനനിന് എഴുതിയിട്ടുള്ള ഷറഹിന്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ഇസ്തിഗാസ ചെയ്യൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് തുല്യമാണ്, അത്തരം ആളുകളല്ലാതെ അത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇബ്നു തൈമിയ മാത്രമല്ല, മുഹദ്ദിസീങ്ങൾ തന്നെ ഇപ്രകാരം എഴുതുകയും ഫത്വ കൊടുക്കുകയും ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കുവാൻ പാടില്ല, സഹായം അർത്ഥിക്കുവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്. എന്ത്? ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത് കൊണ്ടോ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ടോ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി അവരോട് ഇസ്തിഗാസ ചെയ്യാം, ഇതാണ് ഞങ്ങൾ പറയണതെന്നാണ്. ഇത് പേരോടിന്റെ ഒരു കണ്ടുപിടുത്ത. ഇസ്തിഗാസനെ സംബന്ധിച്ച് സമസ്തയിലെ കഴിഞ്ഞുപോയ ആളുകൾ എഴുതിയതുണ്ട്, പ്രസംഗിച്ചതുണ്ട്, ഇപ്പോഴും പ്രസംഗിക്കലുണ്ട്. അവരാരും ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ അതിൽ വരുത്തിയിട്ടില്ല, പരിമിതപ്പെടുത്തിയിട്ടില്ല. ഏത്? അമ്പിയാക്കന്മാരെ മോചിതത്തോണ്ട് മാത്രമേ അമ്പിയാക്കന്മാർക്ക് സഹായിക്കാൻ കഴിയുള്ളൂ, ഔലിയാക്കന്മാർക്ക് അവരുടെ കറാമത്തോണ്ട് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. ആ പരിമിതമായ കഴിവുപയോഗിച്ചുകൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അവരോട് സഹായം തേടാമെന്ന്. ഇങ്ങനെയല്ലല്ലോ പണ്ട് പറഞ്ഞിരുന്നത്, മുഹിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശുർക്ക അനുവദനീയമാകുന്നു, ഇതാണല്ലോ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്തേ മാറ്റി പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റില്ല. അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കന്മാർക്ക് അവരുടെ കറാമത്ത് കൊണ്ടും മാത്രമേ സഹായിക്കാൻ കഴിയൂ, അമ്പിയാക്കന്മാർക്ക് അവരുടെ മുഅ്ജിസത്ത് കൊണ്ടല്ലാതെ സഹായിക്കാൻ കഴിയില്ല എന്ന് പേരോട് സമ്മതിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് കൊണ്ടല്ലാതെ സഹായിക്കാൻ കഴിയില്ല എന്ന് പേരോട് സമ്മതിച്ചിരിക്കുകയാണ്. നാളിതുവരെ സുന്നി പണ്ഡിതന്മാർ സാധാരണക്കാരായ ജനങ്ങളോട് പ്രസംഗിച്ചിരുന്നത് അങ്ങനെ പരിധിയൊന്നും വേണ്ട, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, മുഹിദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് വിളിച്ച് സഹായം തേടിയാൽ മതി, അതേപോലെ തന്നെ മമ്പുറത്തെ തങ്ങളെ എന്റെ കുട്ടിയുടെ രോഗം സുഖപ്പെടും എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തങ്ങൾ ഉത്തരം ചെയ്യും. അത് അമ്പിയാക്കന്മാർക്ക് മോചിതത്തോണ്ട് മാത്രം കഴിയുന്നതാണ്, ഔലിയാക്കന്മാർക്ക് കറാമത്തോണ്ട് മാത്രം കഴിയുന്നതാണ് എന്ന ഒരു പരിമിതിയിലേക്ക് പേരോടെത്തിയിരിക്കുന്നു. അത്രയെങ്കിലും ആയല്ലോ, അല്ലാത്ത നിലക്ക് കഴിയില്ല എന്ന് സമ്മതിച്ചല്ലോ. എന്നാ ഇത് തന്നെ കഴിയോ? നമുക്ക് പരിശോധിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കന്മാർ ഞങ്ങളൊരു യാത്ര തുടങ്ങുമ്പോൾ ഒരു വിഷയവും പൂർണ്ണ രൂപത്തിലല്ല പറഞ്ഞു, ഒന്നിന്ന് അപ്പുറത്തേക്ക് ചാടും, അതിന് വേറൊന്നേക്ക് ചാടും. കാരണം സാധാരണക്കാർക്കൊന്നും വ്യക്തമായി മനസ്സിലാവരുത്. എന്തോ ആകട്ടെ, അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്തമായ കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ വയ്യല്ലോ. ഞങ്ങൾ സുന്നികള് ഹജ്ജിന് പോകുമ്പോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോ ജാറങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടാണ്, മഖ്ബറകളിൽ പോയിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. അതിന് ഞങ്ങൾക്കുള്ള തെളിവ് പരിശുദ്ധ ഖുർആനാണ്. കാരണം മുഹമ്മദ് നബി മിഅ്റാജിന് പോയപ്പോൾ മൂസാ നബിയുടെ ജാറത്തിലേക്കാണ് പോയത്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നു. ഏത് ഖുർആനിലാ പറഞ്ഞത്? കാരന്തൂരിലെ ഖുർആനിലുണ്ടോ? അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിൽ മൂസാ നബിന്റെ ജാറത്തിങ്ങലേക്ക് മുഹമ്മദ് നബി പോയി എന്ന് എഴുതിയിട്ടില്ല. മുഹമ്മദ് നബി ഒരു യാത്ര പുറപ്പെടുമ്പോൾ മൂസാ നബിയുടെ ജാറത്തിങ്കലേക്ക് പോയി. അതുപോലെ നിങ്ങളും വല്ല യാത്രയും പുറപ്പെടുമ്പോൾ മഖ്ബറകൾ സന്ദർശിക്കണം, ജാറങ്ങൾ സന്ദർശിക്കണം, ജാറങ്ങളിലൂടെ മാത്രമേ യാത്ര പുറപ്പെടാവൂ എന്ന് ഏത് ഖുർആനിലാണുള്ളത്? മുഹമ്മദ് നബിയുടെ മിഅ്റാജിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. പക്ഷെ പേരോട് ഉദ്ദേശിച്ച കാര്യം അറിയാം. എന്താണെന്നറിയോ? സൂറത്തുൽ ഇസ്റായിന്റെ ആദ്യത്തെ വചനം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു
എന്ന സൂറത്തുൽ ഇസ്രായിലെ പ്രഥമ വചനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാ മുഹമ്മദ് നബിന്റെ ഇസ്റാ, മുഹമ്മദ് നബിയുടെ മിഅ്റാജ്. മുഹമ്മദ് നബി മിഅ്റാജിന് പോകുമ്പോൾ ജാരൻ സന്ദർശിക്കാൻ കൊണ്ടുപോയതല്ല, അത് രണ്ടും പ്രവാചകന്റെ മൊയ്സത്തുകളാണ്. എന്നാൽ പേരോട് പറഞ്ഞ പോലെ തന്നെ സമ്മതിക്കുക, മുഹമ്മദ് നബിന്റെ യാത്ര മിഅ്റാജാണ്, അഥവാ ആകാശത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്ക് പോയപ്പോഴല്ലാതെ വേറെ ഏതെങ്കിലും യാത്ര നബി പുറപ്പെടുമ്പോൾ മൂസാ നബിന്റെ മഖ്ബറ തവാഫ് ചെയ്തതായി, മഖ്ബറ സന്ദർശിച്ചതായി, ജാറത്തിങ്ങൾ പോയതായി പേരോടിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിയിക്കാൻ സാധിക്കുമോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? മിഅ്റാജിന് പോയപ്പോ പോയി എന്ന് പേരോട് സമർത്ഥിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് പേരോട് മിഅ്റാജിന് പോകലുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പേരോടിനെ പോലത്തെ ആളുകൾക്ക് മിഅ്റാജ് ഉണ്ടാകുമെന്ന് വിശ്വാസമില്ല. അത് പേരോട് കാശ്മീരിലേക്ക് പോകുമ്പോഴുള്ള യാത്രയല്ല, ഡൽഹിയിലേക്ക് പോകുമ്പോഴുള്ള യാത്രയല്ല, ദുബായിലേക്ക് പോകുമ്പോഴുള്ള യാത്രയല്ല, ഹജ്ജിന് പോകുമ്പോലെയുള്ള യാത്രയല്ല, അതേപോലെ തന്നെ കുറ്റ്യാടിയിലേക്ക് പോകുന്നത് പോലെയുള്ള യാത്രയല്ല, കാസർഗോട്ടേക്ക് പോകും പോലെയുള്ള യാത്രയല്ല, കോട്ടയത്തേക്ക് പോകും പോലെയുള്ള യാത്രയല്ല. അത് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം ഒന്നടങ്കം മനസ്സിലാക്കിയ പ്രവാചകന്റെ മൊഴിസത്താണത്. അത് സാധാരണ നമ്മെപ്പോലുള്ള ആളുകൾ നടത്തുന്ന യാത്രയല്ല. ഏഴ് ആകാശങ്ങളും പ്രവാചകൻ കേറിക്കണ്ടു. അത് പ്രവാചകൻ എങ്ങനെയാണത് പോയതെന്നും എങ്ങനെയാണ് കണ്ടതെന്നും എന്തൊക്കെയാണ് കണ്ടതെന്നും വിവിധ റിപ്പോർട്ടുകളിൽ വിവിധ രൂപത്തിൽ പ്രതിപാദനമുണ്ട്. എനിക്കത് പരാമർശിക്കുക ലക്ഷ്യമല്ല. മിഅ്റാജ് നബിയുടെ ആകാശാരോഹണം പ്രവാചകന്റെ മുഅ്ജിസത്താണ്. ആ ഒരു മുഅ്ജിസത്തിന്റെ കൂടെ മറ്റൊരു മുഅ്ജിസത്ത്, അത് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഏഴാകാശങ്ങളിലും പോയി അവിടെ ഇന്നതൊക്കെ കണ്ടു എന്ന് വന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വാസികളല്ലാത്ത ആളുകളത് അംഗീകരിക്കുകയില്ല. അത് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കത്തക്ക വണ്ണമുള്ള രണ്ടാമത്തെ അതിന് തെളിവന്നോണമുള്ള മുഅ്ജിസത്താണ് ഇസ്റാ. അത് ജാറൻ സന്ദർശിക്കാനല്ല, ജാറത്തിന്റെ വർക്കത്തിന് വേണ്ടിയല്ല, മഖ്ബറയുടെ വർക്കത്തിന് വേണ്ടിയല്ല. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടില്ല, മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ അസ്റാ, തന്റെ അടിമയെ ഒരൊറ്റ രാത്രിയിൽ തന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ, രാത്രിയിൽ സഞ്ചരിപ്പിച്ച നാഥൻ പരിശുദ്ധൻ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരൊറ്റ രാത്രിയിൽ തന്നെ കൊണ്ടുപോയ അവൻ അല്ലാഹു പരിശുദ്ധൻ. എന്നിട്ട് പറഞ്ഞു ആ മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിൽ. പേരോടിന്റെ കയ്യിൽ അങ്ങനെ ഒരു മുസ്ഹഫ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തൊന്ന് ഓതട്ടെ. ശിയാക്കൾ ഓതുന്ന ഒരു ഖുർആനുണ്ട്, അവരുടെ ഖുർആനിൽ ചിലപ്പോൾ കാണാം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക വജഅൽനാ അലിയൻ സിഹ്റക. അങ്ങനെ ഒരു ആയത്ത് നമ്മളെ ഖുർആനിലില്ല, അത് ഷിയാക്കളുടെ ഖുർആനിലാണ്. അവർ വിശുദ്ധ ഖുർആനിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അലി ഇബ്നു അബീ താലിബിന്റെ മഹത്വം സമർത്ഥിക്കാൻ വേണ്ടി അവരത് കൂട്ടിക്കൊണ്ട് പറയാറുണ്ട് എന്നതല്ലാതെ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയില്ല. ഇതുപോലെ ജാറങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുകയും ജാറങ്ങൾ നിർമ്മിക്കുകയും നാൾക്ക് നാൾ ജാറങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ കളവ് പറയുന്നു എന്നതല്ലാതെ ഖുർആനിൽ ആയത്ത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ? പടച്ചതമ്പുരാൻ പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. പരിസര പ്രദേശങ്ങൾ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരേ രാത്രിയിൽ തന്നെ തന്റെ അടിമയെ സഞ്ചരിപ്പിച്ച കൊണ്ടുപോയ അള്ളാഹു പരിശുദ്ധൻ. അപ്പൊ പേരോടിന്റെ കണ്ടുപിടുത്തം അങ്ങനെയുള്ളൂ ഖുർആനിലല്ലേ. അപ്പൊ നമ്മളെ കാരന്തൂരിലെ കുറിപ്പിൽ ഇങ്ങനെയാണല്ലോ നോട്ട് തന്നത്, ജനങ്ങൾക്കിടങ്ങി ഏറെയിൽ പോയി പ്രസംഗിച്ചോളൂ ഇങ്ങനെ. എന്നാ കുറിപ്പ് ഒന്നുകൂടി പരിശോധിക്കാം. അപ്പൊ ഒരു ദുർവ്യാഖ്യാനത്തിലുള്ള ഒരു പഴുതിങ്ങനെ നോക്കിയാൽ കാണും, ഇനി വന്നാൽ അത് പറയാൻ ശ്രമിക്കും.
അവിടെ മസ്ജിദുൽ അഖ്സ എന്ന് പറയാനുള്ള കാരണം അതിന്റെ ചുറ്റുഭാഗവും അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ പരിസരങ്ങളിൽ പടച്ചതമ്പുരാന്റെ ബർക്കത്തുണ്ട് എന്ന്. ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പലതരത്തിലുള്ള ബർക്കത്തുണ്ടാവാം. അവിടെ പഴയ പണ്ടുകാലത്ത് മരിച്ചുപോയ അമ്പിയാക്കന്മാരുടെ കബറുകൾ അവിടെ അതിന്റെ പരിസരങ്ങളിലാണല്ലോ ഉള്ളത്. അതും ആ ബർക്കത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് വാദിച്ചോൾ വഹാബികൾ എന്തു പറയും? വഹാബികൾക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ വാദം അബദ്ധമാണ്, പരാജയമാണ്, അള്ളാഹിന്റെ ഖുർആനിന്റെ പേരിൽ പറഞ്ഞത് കളവാൻ എന്നത് അവിടെ ബോധ്യമാവും. മറ്റേ നിങ്ങളുടെ വക വ്യാഖ്യാനമാണ് എന്ന് ജനങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്കും. ആ ജാതി വ്യാഖ്യാനവുമായി ഇങ്ങോട്ട് വരേണ്ട. മുൻകൂട്ടി ഞാൻ പറയട്ടെ, ബാറക്കിന ഹൗലഹു എന്ന് പറഞ്ഞാൽ മിനസ്സിമാരി വൽഫവാകിഹി, അതിന്റെ പരിസര പ്രദേശങ്ങൾ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, കൃഷിക്കുപയുക്തമായ ഭൂമിയാണ്, അവിടെ ധാരാളം വയലുകളും പറമ്പുകളുമുണ്ട്, അവിടെ നല്ല നല്ല പഴങ്ങളുണ്ട്, അവിടെ ധാരാളം കായ്കനികളുണ്ട്. ഭൗതികമായ അനുഗ്രഹമാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആ മസ്ജിദുൽ അഖ്സ ലോക മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബലയായി അംഗീകരിക്കപ്പെടുന്നതുമാണ്. ആ പള്ളി അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. അവിടെ വെച്ച് ധാരാളം പ്രവാചകന്മാർ പ്രബോധനം നടത്തിയിട്ടുണ്ട്, ധാരാളം പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ മതപരമായ പ്രബോധനത്തിന്റെയും മതപരമായ ഉണർവിന്റെയും ജനങ്ങൾക്ക് വിശ്വാസാചാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ആ അള്ളാഹുവിന്റെ ഗേഹമായ മസ്ജിദുൽ അഖ്സ, അതുകൊണ്ട് ധാർമ്മികമായി ആത്മീയമായി ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളും അതുകൊണ്ട് വിവക്ഷിക്കപ്പെടാം എന്നതല്ലാതെ മൂസാനബിന്റെ ജാറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ജാറത്തിങ്ങലേക്കാണ് കൊണ്ടുപോയത് എന്നതല്ല. നബിന്റെ ഈ മിഹ്റാജിന്റെ സംഭവം മിഹ്റാജ് കഴിഞ്ഞ് പിറ്റേന്ന് നബി പറഞ്ഞു. പറഞ്ഞപ്പോ എതിർപ്പ് തുടങ്ങിയ മുഹമ്മദിന് ഭ്രാന്ത, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അവനാൻ ഒക്കാത്തത് കേട്ടാനൊക്കെ ഭ്രാന്താന്നാ പറയാ, പേരോടും ചെയ്തത് അതാ, ഇവര് തീമിയക്ക് ബി അക്കലി ചെയ്യുന്ന ഇവര് വത്തൂത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ മൂപ്പര് തുടങ്ങിയത്. ഇത് മക്കാരായ ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ അവിടുന്ന് പറഞ്ഞു മുഹമ്മദ് നബിക്ക് ഭ്രാന്ത പോരെ, എങ്ങനെ ഒരു മനുഷ്യൻ ആകാശത്തൊക്കെ പോയി ഇറങ്ങി വന്നു എന്നോ, അത് വിശ്വസിക്കാൻ നമ്മളെ കിട്ടൂല എന്നാണ് അവര് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അവിടെ മാത്രല്ല പോയത്, മസ്ജിദുൽ അഖ്സയിൽ പോയി, ഫിലസ്തീനിൽ ഞാൻ പോയിട്ടുണ്ട്, ഫലസ്തീനില് ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നോ, ഒറ്റ രാത്രിയുണ്ടോ, അത് ശരിയാകാൻ നിവൃത്തില്ല. അപ്പൊ അവിടെ പോയി സന്ദർശിച്ച ആളുകളുണ്ട്, അവര് വന്നിട്ട് നബിയോട് ചോദിക്കാൻ തുടങ്ങി, അവിടെ എന്താണുള്ളത്, അതിന്റെ വടക്ക് ഭാഗത്ത് എന്തുണ്ട്, തെക്ക് ഭാഗത്ത് എന്തുണ്ട്, ഇതിന്റെ ആ ഹൈക്കലിന്റെ അപ്പുറത്ത് എന്തുണ്ട്, അങ്ങേ ഭാഗത്ത് എന്തുണ്ട്, അതിന്റെ രൂപം എങ്ങനെയാണ്, അത് എത്ര ഉയരണ്ട് എന്നിങ്ങനെ നബി കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പു വരാൻ മാത്രം നബിയോട് വന്ന് ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യത്തിനൊക്കെ നബി ഉത്തരം നൽകി. ഉത്തരം നൽകിയപ്പോൾ അവർക്ക് എതിർക്കുവാൻ നിവൃത്തിയില്ല, പക്ഷെ അവരിട്ട് അംഗീകരിച്ചതുമില്ല. അതിപ്പോ പേരോടിന്റെ ചോദ്യത്തിനൊക്കെ നമ്മൾ ഇവിടുന്ന് ഉത്തരം പറഞ്ഞാലും പേരോട് പറയും സി പി ഉമർസുല്ലമി എന്റെ ഒറ്റ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല. അതുപോലെ എന്റെ പേര് പറഞ്ഞാൽ മൂപ്പര് ചെറുതാവും വലുതാവൂലല്ലോ, ഇവിടെ വന്ന വഹാബി മൗലവിന്റെ എന്റെ ഒരൊറ്റ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഇവിടുന്ന് ഒരു പക്ഷേ പറയാൻ മടിച്ചു എന്ന് വരും. നേരെ മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം പറയും ഞാൻ വാഴക്കാട് പ്രസംഗിച്ചവര് മറുപടി പറഞ്ഞു എന്റെ ഒരൊറ്റ ചോദ്യത്തിനും അവരുത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയല്ലാതെ അതിനൊന്നും ഒരു മരുന്നുമില്ല. അത് നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ മാർഗം, നിങ്ങൾക്കത് സ്വീകരിക്കാം. അപ്പൊ ഈ നിലക്കാണ് മക്കാര് നബിനെ പരിശോധിച്ചു. മിഅ്റാജിൽ വിശ്വസിക്കാൻ ഇസ്രായേൽ തന്നെ മതിയായ തെളിവാണ്. രണ്ടും മുഹമ്മദ് നബിയുടെ മോചിതത്താണ്. ഇതല്ലാതെ നബി എത്ര സ്ഥലത്തേക്ക് എത്ര പ്രാവശ്യം യാത്ര പോയി, വേറെ ഏത് യാത്ര പുറപ്പെട്ടപ്പോഴാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു കബർ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു കബറിന്റെ ജാറത്തിന്റെ അടുക്കലേക്ക് പ്രവാചകൻ പോയത്? അങ്ങനെ ജാറം നബിന്റെ കാലത്ത് ഉണ്ടെങ്കിലല്ലേ. കാരണം മുഹമ്മദ് നബി കൽപ്പിച്ചു, അലി ഇബ്നു അബി താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലി നീ ഒരു ഞാൻ നിന്നൊരു ദൗത്യത്തിന് വേണ്ടി നിർവഹിക്കുകയാണ്, എന്താണതെന്ന് അറിയാമോ, അല്ലാത്തതാൻ ഇല്ലാത്തഹു, നീ വല്ല പ്രതിഷ്ഠയും കണ്ടാൽ അത് തച്ചു തകർക്കണം, വലാ കബറൻ മുഷറഫൻ ഇല്ലാ സവ്വൈതഹു, കെട്ടിപ്പൊക്കിയ വല്ല കബറും കണ്ടാൽ ഇടിച്ചു നിരപ്പാക്കണം. ഇതാണ് നബിന്റെ കൽപ്പന. അതിനുവേണ്ടി സഹാബികളെ നിയോഗിക്കുന്ന പ്രവാചകൻ കെട്ടിപ്പൊക്കിയ ജാറത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ സിയാറത്ത് നടത്തിയിട്ട് ആ പുണ്യം വാങ്ങിയെന്നോ,
അള്ളാന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഓ, ലോക മുസ്ലിങ്ങളുടെ നേതാവായ ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്തോനേഷ്യയിൽ മാത്രമല്ല, റഷ്യയിൽ മാത്രമല്ല, ചൈനയിൽ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയിൽ മാത്രമല്ല, സൗദി അറേബ്യയിൽ മാത്രമല്ല, ഖത്തറിൽ മാത്രമല്ല. അങ്ങനെ തന്റെ ശൈലി അനുസരിച്ച് കുറെ രാജ്യങ്ങളെ പേര് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളിലും ഓരോ ദിവസവും അഞ്ചു സമയങ്ങളിലായി ഓരോ പള്ളിയുടെയും മിനാരങ്ങളിൽ നിന്ന് 10 പ്രാവശ്യം 10 വീതം പ്രാവശ്യം വിളിച്ചു പറയുന്നത് എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി എന്ന്. നിങ്ങളെ നേതാവ് തന്നെയാണ്. ഖബറൊക്കെ ഇടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ മുഹമ്മദ് നബി, കണ്ട ഖബറൊക്കെ കെട്ടിപ്പൊക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് എങ്ങനെയാണാവുക? അതാണ് മനസ്സിലാകാത്തത്. നബി പറഞ്ഞത് കണ്ട ഖബറൊക്കെ ഇടിച്ചു പൊളിക്കണമെന്ന, ഒരു ചാണ് അല്ലെങ്കിൽ രണ്ട് ചാണ് അതിന്റെ അപ്പുറം ഖബർ കെട്ടിപ്പൊക്കരുത് എന്നാണ്. എന്നിട്ട് നബി ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ജാറത്തിന്റെ അടുത്ത് കൂടെയാണ് സിയാറത്തൊക്കെ നടത്തി അവിടുന്ന് ബർക്കത്തൊക്കെ മേടിച്ചിട്ടാണ് നബി പോയത് എന്നാ. നബി ഇങ്ങനെ ഈ കോലത്തില് പിന്നെ ഫത്ത് കിതാബും ഫസുൽ മുഴീനും ഒക്കെ ഓതിപ്പടിച്ചിട്ട് അങ്ങനെ ഒരു നേതാവായതാണ് എന്ന രൂപത്തിലാണ്. അള്ളാന്റെ വഹ്യു കിട്ടിയ അള്ളാന്റെ പ്രവാചകനാ മുഹമ്മദ് നബി. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അതിന് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടിയ വിവരണവും അതനുസരിച്ച് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലെന്ന് ഖുർആൻ വളരെ ശക്തിയായി വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പൊക്കരുത് എന്ന്, കെട്ടിപ്പൊക്കിയ ഖബർ കണ്ടാൽ അത് ഇടിച്ചു നിരപ്പാക്കണമെന്ന്. അതിന് സഹാബികളെ പ്രത്യേകം നിയോഗിച്ചു. എന്നിട്ട് ആ നബി ഖബറ് കെട്ടിപ്പൊക്കി മൂസാ നബിന്റെ ജാറത്തിങ്ങൾ പോയി അക്ബറിന്റെ അടുക്കൽ പോയിട്ട് അവിടുന്ന് ബർക്കത്തും വാങ്ങിയിട്ടാണ് ആകാശാരോഹണം നടത്തിയത് എന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെ പോയിട്ട് മൂസാ നബിനെ കണ്ടു, അവിടുന്ന് ഇബ്രാഹിം നബിയെ കണ്ടു, അതേപോലെ തന്നെ ആദം നബിയെ കണ്ടു. ഇബ്രാഹിം നബിന് ഒരു ലേശം സ്ഥാനം കുറച്ച് മോശമാക്കിയാ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, ഇബ്രാഹിം നബി വല്യാപ്പിയാണെങ്കിലും വലിയ സഹായം ചെയ്തു കൊടുക്കേണ്ട ഇബ്രാഹിം നബി ആയിരുന്നു, പക്ഷേ ചെയ്തില്ല. നല്ല ശ്രദ്ധയും സഹായവും കിട്ടിയത് മൂസാ നബിന്റെ അടുത്തുനിന്നാ. അതിന് കാരണം എന്താണെന്നറിയോ, അതിനൊരു തെളിവുണ്ട്. മൂസാ നബി മുഹമ്മദ് നബിയോട് പറഞ്ഞു, എന്താണ് പടത്തോനിരുന്ന് കിട്ടിയത്? 50 വക്കത്ത് നിസ്കാരം കിട്ടിയായിരുന്നു. ഓ, കയ്യൂല മടങ്ങിക്കോന്നറിഞ്ഞു, കുറച്ചു തരാൻ പറയും. അപ്പൊ ചെന്നു 5 കുറച്ചു കൊടുത്തു, 45 വെച്ച് മടങ്ങി. എന്തേ പറഞ്ഞത്? 5 കുറച്ചു പോരാ മടങ്ങിക്കോ, 9 വട്ടം മടക്കി. അങ്ങനെ 5 വെച്ച് മടങ്ങുമ്പോ ഇപ്പൊ എന്തായി? 5. ആ 5 അൻപതിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു. എന്താ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബിയോട് മൂസാ നബിക്ക് ഇത്ര പ്രേമം? ഉണ്ടാവേണ്ടത് ഇബ്രാഹിം നബിക്കല്ലേ, കാരണം ഉപ്പാപ്പ ഇബ്രാഹിം നബി അല്ലേ. അതിനുള്ള കാരണം മൂസാ നബി ഇങ്ങനെ ശ്രദ്ധിക്കാനുള്ള കാരണം മുഹമ്മദ് നബി ആ യാത്ര പുറപ്പെട്ടു തന്നെ മൂസാ നബിന്റെ ജാറൻ സന്ദർശിച്ചിട്ടാണ്. നോക്കി, നിങ്ങളൊരു പണ്ഡിതൻ ജനങ്ങളോട് പറയാണ്, എന്തൊരു കളവാണിത് സുഹൃത്തുക്കളെ! എവിടുന്നാണ് ഇത് മനസ്സിലായത്? ഖുർആനിലുണ്ടോ ഇത്? ഹദീസിലുണ്ടോ ഇത്? എന്തൊരു അബദ്ധമാണ് പ്രവാചകന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നത്! എന്നിട്ട് തെളിവോതി, എന്നെ പീഡിച്ചോർക്കേതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചാ ഏതും പേടിക്കണ്ട, മൂസാ നബി പാടിയ മൂസാ നബി മാലയല്ല, അത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ മൊഹീദ്ദീൻ മാലയാണ്. എന്നെ പീഡിച്ചോർക്കേതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഇത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ മാത്രമല്ല, ഏതാളെ പിടിച്ചാലും അങ്ങനെയാണ് എന്നാ. അപ്പൊ മുഹമ്മദ് നബി ആദ്യം തന്നെ പോയിട്ട് മൂസാ നബിനെ പിടിച്ചു. എങ്ങനെ പിടിച്ചത്? ഖബറിന്റെ അടുത്ത് പോയിട്ട്, മഖബറിന്റെ അടുത്ത് പോയിട്ട് മൂസാ നബിന്റെ ബർക്കത്ത് വാങ്ങി മരിച്ചുപോയ മൂസാ നബിന്റെ. എന്നിട്ടാണ് അത് പോയത്. അപ്പൊ മൂസാ നബി പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാ കാര്യവും ഞാൻ റെഡിയാക്കി തരാം. അതുകൊണ്ടാണ് മൂസാ നബി ശ്രദ്ധിച്ചതും ഇബ്രാഹിം നബി മുഹമ്മദ് നബിയെ പരിഗണിക്കാതിരുന്നതും എന്നാണ് പേരോട് ഇവിടെ പ്രസംഗിച്ചു പോയിട്ടുള്ളത്. നോക്കു നിങ്ങൾ, അതാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് നമസ്കാരം നിർബന്ധമാക്കി. ആ നിർബന്ധമാക്കിയതിന്റെ രംഗവും സമയവും ഹദീസിൽ വന്നത്, അത് മിഅ്റാജ് എന്നത് തന്നെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തെ അപ്പടി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലെ ഒരക്ഷരം, ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളെപ്പോലെ അതിലേക്ക് മൂസാ നബിയും മുഹമ്മദ് നബിയും തമ്മിലുണ്ടായ സംഭാഷണം ഹദീസിൽ വന്നിട്ടുള്ളത് മൂസാ നബി അക്ബറയിൽ പോയതുകൊണ്ട് മാത്രമാണ് മൂസാ നബി അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് മൂസാ നബി തന്റെ മക്ബറിന്റെ അടുക്കൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ഗുണം ചെയ്യുന്നവരും അല്ലാത്തവർക്ക് ഗുണം ചെയ്യാത്തവരുമാണ്. ഇബ്രാഹിം നബിന്റെ മക്ബറ സന്ദർശിക്കാത്തതുകൊണ്ട് ഇബ്രാഹിം നബി മുഹമ്മദ് നബിക്ക് ഒരു ഗുണവും ചെയ്തു കൊടുത്തില്ല എന്നും ആ വ്യാഖ്യാനം ഞങ്ങൾ സ്വീകരിക്കില്ല. നേരെ മറിച്ച് അള്ളാന്റെ റസൂല്,
ഈ നബി മുഹമ്മദ് നബിക്ക് ഒരു ഗുണവും ചെയ്തു കൊടുത്തില്ല എന്നും ആ വ്യാഖ്യാനം ഞങ്ങൾ സ്വീകരിക്കില്ല. നേരെ മറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞതായി ബുഖാരി രേഖപ്പെടുത്തിയതെന്തോ അത് ഞങ്ങൾ വിശ്വസിക്കും. ആ മുഅ്ജിസത്ത് സാധാരണ കാര്യങ്ങൾക്ക് തെളിവല്ല സുഹൃത്തുക്കളെ. സാധാരണ നിലക്ക് മുഹമ്മദ് നബി ഒരു പ്രശ്നമുണ്ടായപ്പോൾ പ്രവാചകന് അതിഭയങ്കരമായ ഭീതി ഉണ്ടായ സന്ദർഭമുണ്ടായിട്ടുണ്ട്. അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു, പേടിച്ച് പറത്തുപോയി ശത്രുക്കൾ, ശത്രുഭയം കാരണം. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബിയും കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാ, ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, ഇനി പടച്ചോന്റെ സഹായം എപ്പോ കിട്ടും എന്ന് ചോദിക്കല്ലാതെ, ഞാൻ പണ്ട് സിയാറത്ത് ചെയ്ത മക്ബറ സന്ദർശിച്ചിട്ടുണ്ടല്ലോ മൂസാ നബി, ഓ മൂസാ നബി, ഈ ഭയരഹിതമായ അവസ്ഥയിൽ അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. മുഹമ്മദ് നബി വിളിച്ചു പ്രാർത്ഥിച്ചോ? മൂസാ നബിന്റെ ഒരിക്കൽ സഹായം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ പ്രാർത്ഥിച്ചോ? ഒരു സാധാരണ ഒരു പ്രശ്നമുണ്ടായപ്പോൾ മുഅ്ജിസത്ത് എന്ന രൂപത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളതല്ലാത്ത മറ്റേതെങ്കിലും നിലക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായി ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഒരു മുഅ്ജിസത്ത്, മുഹമ്മദ് നബിന്റെ മുഅ്ജിസത്ത് എടുത്തു വെച്ചിട്ട് അത് പറയല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ഈ ഹദീസ് ഉദ്ധരിച്ച് പേരോടല്ലാതെ മറ്റേതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ മുജ്തഹിദീങ്ങളാന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചു. നിങ്ങളോ? നിങ്ങൾ മുഖല്ലിദാന്നുള്ള ഇത് ഊറ്റം കൊള്ളുന്നവരല്ലേ? നിങ്ങൾക്ക് സ്വന്തമായി പറയാൻ എന്ത് അധികാരമുണ്ട്? മുഹമ്മദ് നബി മൂസാ നബിന്റെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് എന്ന് ഷാഫി ഇമാമു പറഞ്ഞിട്ടുണ്ടോ? നബവി ഇമാമു പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടുണ്ടോ? റംലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏത് ഹോജയാണ് പറഞ്ഞത്? ആ ഹോജയെ ഉദ്ധരിക്കുകയല്ലാതെ നിങ്ങൾക്ക് ഇജ്തിഹാദിൽ അവകാശമുണ്ടോ? നിങ്ങൾ മുഖല്ലിലല്ലേ? അതുപോലെ തന്നെ ഈ വിഷയത്തിൽ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, ഇത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്, മുസ്ലിം ലോകം അത് അംഗീകരിക്കുന്നു. ആ വിഷയത്തിൽ മുജാഹിദുകൾക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ആരാണ് പറഞ്ഞത്? ഷാഫി ഇമാമു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ബരക്കാളൊക്കെ ഹദീസ് ഷാഫി ഇമാമിനാണ് കിട്ടിയത് എന്ന് പേരോട് പറഞ്ഞല്ലോ. ആ ഷാഫി ഇമാമിന് ഈ ഹദീസ് കിട്ടാതിരിക്കില്ലല്ലോ നിങ്ങളുടെ വാദത്തിൽ. എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി ഇമാമു പറഞ്ഞിട്ടുണ്ടോ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്? പോകട്ടെ, ഷാഫി പണ്ഡിതനായ ഇബ്നു തൈമിയെ സിദ്ദീഖാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോകട്ടെ, ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ? ആരാ പറഞ്ഞത്? അപ്പൊ പേരോട് പറഞ്ഞു. പേരോട് മുജ്തഹിദാ മുഖല്ലിദാന്ന് പറയും. മുഖല്ലിദാണെങ്കിൽ തന്റെ ഇമാമിങ്ങളെന്ന് എടുത്തു ഉദ്ധരിക്കല്ലാതെ സ്വന്തം വകയായിട്ട് ഇജ്തിഹാദ് ചെയ്യാൻ പാടുണ്ടോ? മഹാന്മാരായ മുജ്തഹിദീങ്ങളെ കവച്ചു വെക്കുന്ന നിലക്ക് അവരാരും അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത പുതിയ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞ ദുർവ്യാഖ്യാനം. ഈ നിലയ്ക്കുള്ള വ്യാഖ്യാനം നടത്തുകല്ലാതെ ഇജ്തിഹാ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരോ മദ്ഹബിന്റെ ഉലമാക്കളോ ഈ ഹദീസിന് അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് പറയാന്ന് പറയും. ഞങ്ങൾ അങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് പറയുന്നവരല്ല. പിന്നെയോ, നിങ്ങൾ മുഖല്ലിദ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മുജ്തഹിദാവണ്ടേ? ഇബ്നു തൈമിയന്റെ കാലത്തോടുകൂടി ഇജ്തിഹാദ് കഴിഞ്ഞുപോയി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് രണ്ടും അല്ലാത്ത ഒന്നുണ്ട്, അത് നിങ്ങൾക്കറിയില്ല എന്നുള്ളു. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതാ. മുത്തബിഇ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. എന്താ മുത്തബിഇ? മുജ്തഹിദു അല്ല, മുഖല്ലിദു അല്ല. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ളവൻ, അതിനുള്ള പ്രാപ്തിയും വിജ്ഞാനവും ഒക്കെ ഉള്ള ആള്. മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ആളുകളല്ല. നിങ്ങൾ വാദിക്കുന്നു നിങ്ങൾ മുഖല്ലിദീങ്ങളാണ് എന്ന്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. എന്നാൽ മുഖല്ലിലാവാൻ പാടില്ല, അന്ധമായി അനുകരിക്കാൻ പാടില്ല. ഖുർആൻ വിരോധിച്ചതാണത്, ശക്തിയായി എതിർത്തതാണ്. നൂറുകണക്കിന് ആയത്തുകൾ എടുത്തു നോക്കിയാൽ അത് ബോധ്യമാവും. എന്നാൽ രണ്ടും അല്ലാത്തൊരു മാർഗമുണ്ട്. എന്താണത്? മുത്തബിഉ. ഞങ്ങൾ ആ കൂട്ടത്തിലാണ്. ഇത്തിബായ് ചെയ്യ, പിൻപറ്റ. എന്തിനെ? തെളിവുകളെ പിൻപറ്റ്. ഖുർആനിൽ വന്നതും ഹദീസിൽ വന്നതും ആ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ പിൻപറ്റുക,
അത് സ്വീകരിക്കുക, അത് നോക്കിയിട്ടാ സ്വീകരിക്കുക. അതല്ലാതെ തെളിവ് നോക്കാതെ ആര് പറഞ്ഞതാ? ഷാഫിമാവ് പറഞ്ഞതാ. ആര് പറഞ്ഞതാ? അത് സൈറുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതാ. ആര് പറഞ്ഞതാ? പേരോട് ഉസ്താദ് പറഞ്ഞതാ. ആര് പറഞ്ഞതാ? കാന്തപുരം തങ്ങൾ പറഞ്ഞതാ എന്നുള്ള നിരക്ക് ഞങ്ങൾ സ്വീകരിക്കൂല, അതിന് ഞങ്ങളെ കിട്ടൂല. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞാലും ഇബ്നു തൈമിയെ പറഞ്ഞാലും ഷാഫിമാവ് പറഞ്ഞാലും അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണോ തെളിവുണ്ടോ, എങ്ങനെ അത് സ്വീകരിക്കാവൂ? അതല്ലാതെ ഞങ്ങൾ അവരെ തള്ളി പറയുന്നവരല്ല. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാ. ഇമാം ഷാഫി തന്നെ പറഞ്ഞു, ഹറാമുൻ അലാ മല്ലം യാരിഫ് ദലീലി ഐ യുക്തിയ ബി കലാമീ. ഞാൻ എന്ത് ദലീല് തെളിവ് സ്വീകരിച്ചിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് അറിയാത്ത ആളുകൾ, എന്റെ തെളിവ് നോക്കാത്ത അറിയാത്ത ആളുകൾക്ക് എന്റെ അഭിപ്രായം അനുസരിച്ച് ജനങ്ങൾക്ക് ഫത്വ കൊടുക്കാനോ ജനങ്ങളെ ഉപദേശിക്കുവാനോ പാടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ഷാഫിയുടെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ, നാലാമത്തെ മദ്ഹബിന്റെ ഇമാം, തന്റെ ഗുരുവര്യരായ ഷാഫി പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലിക്കൻ വല ഷാഫിയ വല ഔസായിയ വല സൗരിയ വഖുദ് മിൻ ഹൈസു അഖദു. നീ എന്നെ തക്രീർ ചെയ്യരുത്, അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറയാണ്. അതേപോലെ തന്നെ എന്റെ ഉസ്താദായ ഷാഫി ഇമാമിന്റെ ഉസ്താദായ മാലിക് ഇമാമിനെ തക്രീർ ചെയ്യരുത്, വല ഷാഫിയ എന്റെ ഉസ്താദായ ഷാഫി ഇമാമിനെയും തക്രീർ ചെയ്യരുത്, വല ലൗസായിയ വല സൗരിയ അവരുടെ മുമ്പുള്ള മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ ഒന്നും ഇമാമിങ്ങളെയൊന്നും തക്രീർ ചെയ്യരുത്. വഖുദ് മിൻ ഹൈസു അഖദു, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യം മനസ്സിലാക്കിയത്, എവിടെ നിന്ന് അവർ എടുത്തു അവിടെ നിന്ന് നിങ്ങളും സ്വീകരിക്കുക എടുക്കുക. ഇതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. ഇമാം ഷാഫി അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇമാം മാലിക് പറഞ്ഞു, ഇന്നമാന ബശറുൻ ഉഖ്തിഉ വഉസീബു ഫൻദുറു ഫീ റയി. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവാം, ഞാൻ ശരിയും പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞതിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുക. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞത്, ഷാഫി ഇമാമിന്റെ ഉസ്താദ്. എന്നാൽ ഇമാം ഷാഫി പറയുന്നു, കുല്ലു മസ്അലത്തിൻ തുഖാലിഫു മാ സഹ ഫിഹൽ ഖബർ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ അഹ്ലിൽ നഖ്ലി ബിഖിലാഫി മാ ഖുൽതു ഫാന റാജിഉൻ അൻഹാ ഫി ഹയാതി വബഅദ മമാതി. കുല്ലു മസ്അലത്തിൻ തുഖാലിഫു മാ സഹ ഫിഹൽ ഖബർ അൻ റസൂലില്ലാ. നബിയിൽ നിന്ന് ഹദീസായി വന്ന സഹീഹായി വന്ന ഹദീസിന് എതിരായി ഞാൻ വല്ല അഭിപ്രായവും പറഞ്ഞത് നിങ്ങൾ കണ്ടാൽ, ഫാന റാജിഉൻ അൻഹാ ഫി ഹയാതി, എന്റെ ജീവിതകാലത്ത് ഞാൻ അതിൽ നിന്ന് മടങ്ങും. വബഅദ മമാതി, എന്റെ മരണശേഷവും ഞാൻ അതിൽ നിന്ന് മടങ്ങിയതായി നിങ്ങൾ വിചാരിക്കണം. അതല്ലാതെ എന്റെ അഭിപ്രായത്തിന് എതിരായി ഹദീസ് സഹീഹായാൽ ആ ഹദീസ് സ്വീകരിക്കാതെ എന്റെ അഭിപ്രായം സ്വീകരിക്കുന്ന പ്രവണത നിങ്ങളിൽ ഉണ്ടാവരുത്. അപ്പൊ നമ്മളെ പേരോടിന്റെ പുതിയ വ്യാഖ്യാനം എന്താണെന്നറിയോ? ഇതാ സഹൽ ഹദീസ് ബഹുവ മദ്ഹബി. ആ മഹാന്മാരായ ഇമാമിങ്ങൾ 800,000, 1,000,000 ഒക്കെ ഹദീസ് മനഃപ്പാടമാക്കിയവരാണ്. അവര് കാണാത്തൊരു ഹദീസ് ഉണ്ടാവില്ല, അവര് പഠിക്കാത്തൊരു ഹദീസ് ഉണ്ടാവില്ല. ഇമാം ഷാഫി തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഇദാ സഹൽ ഹദീസ് ബഹുവ മദ്ഹബി, എന്റെ മദ്ഹബ് സഹിഹായ ഹദീസ് മാത്രമാണ്. ഖുർആനായ തോതിയിട്ട് കളവ് പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ട് ഷാഫി ഇമാമിന്റെ വാക്കില് കളവ് പറയാത്ര മടി. എന്തൊരു ധൈര്യമാണ് ഇവർക്ക്! ഇമാം ഷാഫി പറഞ്ഞത് അങ്ങനെയല്ല, നേരെ മറിച്ച് ഇതാ നിങ്ങൾ എന്റെ അഭിപ്രായം വജത്തും കലാമി യുഖാലിഫുൽ ഹദീസ ഫതുറുഖൂ ബികലാമിയൽ ഹൈത. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന് എതിരായിട്ട് എന്റെ അഭിപ്രായം കണ്ടാൽ ആ അഭിപ്രായം ആ മതിലിലേക്ക് വലിച്ചെറിയൂ, എന്നിട്ട് റസൂലുള്ളയുടെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കൂ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതല്ലാതെ ഞാൻ പറഞ്ഞതൊക്കെ സഹിഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നല്ല, അല്ലാന്ന് ഷാഫി ഇമാം എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇവർക്ക് കിതാബ് ബോധ്യ പണ്ഡിതന്മാർക്കറിയുന്ന സംഗതിയാണല്ലോ. പേരോട് തൽക്കാലം മുജാഹിദീങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നുള്ള എനിക്ക് പറഞ്ഞതാണ്. കിതാബ് ബോധ്യ വിവരമുള്ള ആലിമിങ്ങൾക്കൊക്കെ അറിയാം, കണ്ണിയത്തുസ്താദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കൂല. അതോ പറഞ്ഞ കളവാന്ന് പറയാ, അപ്പൊ പറയാം അദ്ദേഹം. അങ്ങനെയായിരിക്കും ചെയ്യുക. കാരണം എന്താണെന്നറിയോ, ഇമാം ഷാഫിയുടെ അഭിപ്രായം ഒരു പക്ഷേ ഫത്വ ചോദിച്ചാൽ ഫത്വ കൊടുക്കുന്ന ആലിമീങ്ങൾ എഴുതും അത് ജദീദിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഖദീമിൽ ഇങ്ങനെയാണ്. എന്താ ജദീദ് എന്താ ഖദീം എന്ന് ചോദിച്ചാല് ഷാഫി ഇമാം ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബാഗ്ദാദിൽ വെച്ച് കൊടുത്ത ഫത്വ ഇങ്ങനെയാണ്, അതാണ് വഖാലത്തുൽ ഖദീമീൻ. ബാഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയപ്പോൾ
പണ്ട് കിട്ടിയിട്ടില്ലാത്ത പല ഹദീസുകളും അവിടെ വെച്ച് കിട്ടി. ആ ഹദീസ് പഠിച്ചപ്പോഴാണ് ഹദീസിന് എതിരായി പണ്ട് ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോ അദ്ദേഹം ആ കൊടുത്ത ഫത്വക്ക് പണ്ഡിതന്മാർ പിന്നീട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവരണത്തിനും ഉപദേശത്തിനും ഫത്വക്കും വഖാല ഫിൽ ജദീദി എന്നവർ പ്രത്യേകിച്ചൊരു അടയാളം നൽകുകയും ചെയ്തു. അപ്പൊ ജദീദ് എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിച്ചപ്പോൾ, ഹദീസ് കിട്ടിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഫത്വയാണ്. ഷാഫി ഇമാമിന് തന്നെ ഹദീസിന് എതിരെ അദ്ദേഹം മുമ്പ് പറഞ്ഞു പോയതുണ്ട്. മാത്രമല്ല ഷാഫി ഇമാമ് മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഹദീസിന് എതിരാണ് എന്നുള്ളത് ഞാനല്ല, എന്നെപ്പോലത്തവരല്ല, പേരോടിനെ പോലുള്ളവരല്ല, ഷാഫി മദ്ഹബിലെ പ്രാമാണികരായ പൗരാണികരായ പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലുള്ളവർ മനസ്സിലാക്കുകയും ഷാഫി ഇമാമിന്റെ പല അഭിപ്രായത്തെയും തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഷാഫി മദ്ഹബിലെ പ്രാമാണികരായ ഉലമാക്കൾ അത് തിരുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാനിപ്പോൾ പറയട്ടെ. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ സുബ്ഹിന്റെ ബാങ്കിൽ തസ്ബീഹ് സുന്നത്തില്ല, അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയേണ്ടതില്ലാന്ന്. കാരണം ഷാഫി ഇമാമിന് ആ ഹദീസ് സഹിയായി കിട്ടിയിട്ടില്ല. എന്നാൽ ഇമാം നവവി ആ വിഷയം പറയുന്നിടത്ത് ഇപ്രകാരം എഴുതി, സുബ്ഹിന്റെ ബാങ്കിൽ തസ്ബീഹ് സുന്നത്താണ്, ഇമാമിന്റെ അടുക്കൽ നിന്ന് അതിനെതിരായ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും എന്നാൽ നമുക്കതിനുള്ള മറുപടി അത് സുന്നത്താണെന്ന് നാം പറയാനുള്ള കാരണം അത് ഇമാമിന്റെ അഭിപ്രായത്തിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള വിശദീകരണം, ഇമാം ഷാഫിക്ക് ഈ ഹദീസ് സഹിഹായി സ്ഥിരപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് സ്വീകരിക്കാതിരുന്നതാണ്. നമുക്ക് ആ ഹദീസ് സ്ഥിരപ്പെട്ട് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ആ ഹദീസ് ഒഴിവാക്കാൻ നമുക്ക് നിർവാഹമില്ല. ഷാഫി ഇമാമിന് അത് സ്വീകരിക്കുവാനും പറ്റില്ലായിരുന്നു, കാരണം അത് സഹിഹായി കിട്ടിയിട്ടില്ല. ഇതാണ് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി അദ്ദേഹം പറയുന്നത്, ഇമാം ഷാഫി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, എന്റെ അഭിപ്രായത്തിന് എതിരായി സഹിഹായ ഹദീസ് കിട്ടിയാൽ എന്റെ അഭിപ്രായം വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഹദീസ് സ്വീകരിക്കണമെന്നാണ്. അപ്പൊ ഇമാം ഷാഫിയുടെ അഭിപ്രായം നാം സ്വീകരിക്കുകയാണെങ്കിൽ ഹദീസിനെതിരായ അഭിപ്രായം ഒഴിവാക്കിക്കൊണ്ട് ഹദീസ് സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇമാമിന് അത് ഒഴിവാക്കാനുള്ള ന്യായം അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല എന്നതും നമുക്കത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇമാമിന്റെ അഭിപ്രായം ഒഴിവാക്കേണ്ടതുമാണ്, അതിനുള്ള ന്യായം നമുക്കത് സഹിയായി കിട്ടി എന്നതുമാണ്. അപ്പൊ ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഒക്കെ സഹിയായ ഹദീസാണ് എന്ന് പേരോടല്ലാതെ ഷാഫി മദ്ഹബിലെ ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തെ അത് പറയാനാണ് അവിടുന്ന് പ്രേരിപ്പിച്ചു വിട്ടത്. അങ്ങനെ ആവുമ്പോ അദ്ദേഹത്തിന് അതേ പറയാൻ നിവൃത്തിയുള്ളൂ. ഞാൻ അദ്ദേഹം അത് പറഞ്ഞതിന്റെ പേരിൽ വിമർശിക്കുന്നില്ല, കാരണം അവനാനെ ഉസ്താദ്മാര് പറഞ്ഞു വിട്ട കാര്യം ചെയ്യണമല്ലോ, അത് അദ്ദേഹം ചെയ്യുന്നു. പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞ ആശയത്തെ നേരിടാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ആശയം തെറ്റാണ്, കാരണം ഇമാം ഷാഫി അങ്ങനെയല്ല പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായം നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമ്പിയാക്കന്മാർക്ക് അവരുടെ മൊഴിസത്തുകൊണ്ട്, ഔലിയാക്കൾക്ക് അവരുടെ കറാമത്തുകൊണ്ട് മാത്രമേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാദം ചുരുക്കിക്കൊണ്ടുവരികയും അങ്ങനെ സഹായിക്കുമെന്നതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് മൂസാനെ മുഹമ്മദ് നബിയുടെ മിഅ്റാജാണ്. ആ മിഅ്റാജ് വിശദീകരിക്കുമ്പോൾ ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയുടെ മഖ്ബറ സന്ദർശിച്ചതിന്റെ ബർക്കത്തുകൊണ്ടാണ്, ആ ജാറം സന്ദർശിച്ചതിന്റെ ബർക്കത്തുകൊണ്ടാണ് 50 വഖത്ത് 5 വഖത്തായി ചുരുക്കി കിട്ടിയതെന്നും ആ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ മൂസാ നബിന്റെ പരിഗണന കിട്ടിയതെന്നും സഹായം കിട്ടിയതെന്നും അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മുഅ്സിദത്ത് കൊണ്ട് സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ഇസ്തിഗാസ ചെയ്യാൻ എന്ന പേരോട് ഇവിടെ സമർത്ഥിച്ചു. ഇത് ഷാഫി മദ്ഹബിലെ ഏത് പണ്ഡിതനാണ് ഈ ഹദീസിൽ അങ്ങനെ അർത്ഥം പറഞ്ഞത്? ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ? നബവി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മുഖല്ലിതല്ലേ, നിങ്ങൾ അത് എടുത്തുദ്ധരിക്കൂ, നിങ്ങൾ മുജ്തഹിദാണോ? എങ്കിൽ നിങ്ങൾ ഇജ്തിഹാദിൽ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളുടെ വാദത്തിൽ നിന്ന് പിന്മാറാതെ ഇനി നിങ്ങൾ എന്താണെങ്കിലും ശരി, പറഞ്ഞ കാര്യം ശരിയാണോ? അല്ല, അത് മുസ്ലിം ലോകത്ത് ആരും പറയാത്തതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യാമെന്ന് ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ ആരും ഹദീസിനെ വ്യാഖ്യാനിച്ച മുഹദ്ദിസീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്നാ വേണ്ട പോട്ടെ, വേറൊന്ന് പറയാം. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, സവാഅ മഹ്യാഹും വമമാതുഹും. എന്താണത്? കൊട്ടപ്പുറത്തിറങ്ങിയ ആയത്താണ്. അതിന്റെ മുമ്പ് അങ്ങനെ അർത്ഥമുള്ള ഇവരോതുന്ന അർത്ഥമുള്ള ഒരായത്ത് ആരും കണ്ടിട്ടില്ല. സുന്നിയുടെ കൂട്ടത്തിൽ തന്നെ ഖുർആന്റെ പരിഭാഷ എഴുതിയ പണ്ഡിതന്മാരുണ്ട്, ജീവിച്ചിരിപ്പുള്ള കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ, അയാൾ അങ്ങനെ അർത്ഥം കണ്ടിട്ടില്ല.
മരിച്ചുപോയ സമസ്തയുടെ പഴയ വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ ടി കെ അബ്ദുള്ള മൗലവി എന്ന മുസ്ലിയാര്, അദ്ദേഹം അങ്ങനെ അർത്ഥം കണ്ടിട്ടില്ല. പിന്നെ എവിടുന്നപ്പോ കിട്ടിയത്? അത് കൊട്ടപ്പുറത്ത് ഇറങ്ങിയ വഹ്യ. എന്താണെന്നറിയോ? സവാ അമ്മഹ്യാഹും വമമാതുഹും, അവർക്ക് അഥവാ ഔലിയാക്കൾക്ക് ജീവിതവും മരണവും സമമാകുന്നു. അങ്ങനെയാ പറയല്. പിന്നെ ആയത്ത് മുഴുവനണ്ട് ഓതിയിട്ട് അതിന്റെ അർത്ഥം തഫ്സീറുകളിൽ നിന്നും മലയാളത്തിലുള്ളത്, ഇവരെഴുതിയ ഖുർആൻ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയ വെക്കുക. എന്താ? ഔലിയാക്കന്മാർക്ക് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ഒരേ രൂപത്തിലാണവർ എന്ന് പറഞ്ഞ ജീവിതവും മരണവും സമാണ് എന്നാണ് ഇത് ഓതിയിട്ട് ഞങ്ങൾ പറയുന്നത് എന്ന് വഹാബികൾ ഞങ്ങൾ ആക്ഷേപിക്കാറുണ്ട്. എന്താ സമന്ന് പറഞ്ഞാല് രണ്ടല്ലേ? എന്നിട്ട് മൂപ്പരെ മന്ത്രിക്ക് ന്യായവാദം എന്താണെന്നറിയോ? എന്റെ രണ്ട് ചെരുപ്പും സമമാണെന്ന് പറഞ്ഞാൽ വഹാബി അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ രണ്ട് ചെരുപ്പും ഒന്നല്ല എന്ന്, അത് രണ്ടാണെന്ന്, രണ്ട് ചെരുപ്പും എട്ടിഞ്ചാണെന്ന്, ആ വിഷയത്തിൽ സമമാണ്, രണ്ട് ചെരുപ്പും സാൻഡാക് കമ്പനിയുടേതാണ്, ആ വിഷയത്തിൽ സമമാണ്, അതല്ലാതെ വലത്തേക്കാലിന്റെ ചെരുപ്പല്ല ഇടത്തേക്കാലിന്റേത്, അത് രണ്ടും രണ്ടാണെന്ന് സമമാണെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ വഹാബി എന്നാണ് ചോദ്യം. അത് വഹാബിക്ക് മാത്രമല്ല, എല്ലാരോടും ചോദിക്കേണ്ടതാണ് ആ ചോദ്യം. എന്നിട്ട് പറഞ്ഞു വഹാബി ഞാൻ ഇത് ഓതിയപ്പോൾ അതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞ മറുപടി എന്നറിയാമോ? വിവരം വേണ്ടേ? കുറെ അസഭ്യങ്ങളോ ഹാബി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറയും, പോട്ടെ അതൊക്കെ നമ്മൾ വിട്ടുകളി, ആവശ്യമില്ലല്ലോ, അത് ആവശ്യമുള്ള കാര്യം എടുക്കാം. അദ്ദേഹം പറയുന്നത് ജീവിതവും മരണവും സമമാണെങ്കിൽ ഈ മരിച്ചുപോയ മഹാന്മാരുടെ ഭാര്യമാരെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇതാ വഹാബിന്റെ ചോദ്യം. നല്ല ബുദ്ധിപരമായ ചോദ്യമാണ് എന്ന് തോന്നും. എന്നാൽ അതിന് മഹാന്മാര് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏത് മഹാനാ? ആ മറുപടി പറഞ്ഞ മഹാൻ ഞാൻ എന്ന മഹാൻ തന്നെ അത് ആ മറുപടി പറയുന്നു. മഹാന്മാരായ ആളുകൾക്ക് അവർക്ക് മരിച്ചുപോയാൽ വർദ്ധിക്കുന്ന കഴിവ് ശുഹുബത്തിന്റെ കഴിവല്ല, ശുഹുബത്തിന്റെ കഴിവല്ല അവർക്ക് വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വികാരം അവർക്ക് മരിക്കുന്നതോടുകൂടി ഇല്ലാതാവും. കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, അതുപോലുള്ള കഴിവുകളാണ് അവർക്ക് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭാര്യമാരെ അവർ മരിച്ചാൽ വിവാഹം കഴിക്കാം. പേടിക്കണ ജാതി ആൾക്കാരെ, ഏതെങ്കിലും ഒരു തന്നെ ഭാര്യനെ പോയി കല്യാണം കഴിച്ചാൽ മൂപ്പര് തെളിവ് പറയുന്നത് അയാൾക്ക് ശഹവത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ശഹവത്ത് കുറഞ്ഞു പോയാൽ ആ ശഹവത്ത് കുറഞ്ഞു പോയ ആണുങ്ങളുടെ ഭാര്യമാരെ ഇതായി ആളുകൾക്ക് വിവാഹം കഴിക്കാം എന്ന ഫതുവയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. പേടിക്കണം. ആ ശഹവത്ത് ഇങ്ങനെ വന്ന് അളന്നു നോക്കാനുള്ള മാർഗന്താ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഔലിയാക്കന്മാർക്ക് ശഹവത്ത് കുറയുന്നതാണ്, പക്ഷെ നിങ്ങൾ മൊഹീദ്ദീന്മാരെ പാടുമ്പോ ശഹവത്ത് കൂടലാ. നാൽപ്പത് വട്ടം ഓരു, എന്തിനാണ് ഈ ജാതി ഒക്കെ പറയണത്? ഒരൊറ്റ രാത്രിയിൽ 40 വട്ടം ജനാബത്ത് ഉണ്ടായിട്ട് എന്നാണ് പറയണത്. അതെന്താ? മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയല്. എന്തോ ആകട്ടെ, ഇതൊന്നും സാധാരണക്കാരായ ആളുകൾ പോലും ഇഷ്ടപ്പെടാത്തതാണ്. അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി. ഒരു പക്ഷേ സദസ്സിന്റെ പ്രതികരണം അങ്ങനെ ആയിട്ടുണ്ടാവും. ഇബ്ലീസാണ് ഇവരുടെ ഉസ്താദ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് കാസറ്റിൽ കേട്ടു ഞാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, തൽക്കാലം നിങ്ങൾ ക്ഷമിച്ചാളീൻ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ പറഞ്ഞോളൂ. അവനാന് പരിചയമുള്ള അവനാന്റെ ഉസ്താദുമാരെ പോലെയാണ് മറ്റുള്ളവരെ ഉസ്താദുമാരെന്ന് വിശ്വസിച്ചാൽ അവനാന്റെ ഉസ്താദുമാരോട് മറ്റുള്ളവരെ ഉസ്താദുമാരെന്നെ ഉപമിക്കും. അങ്ങനെ ആവട്ട, വിരോധമല്ല. ഏതാണെങ്കിലും ശരി, ശഹവത്ത് മരിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ശഹവത്ത് കുറഞ്ഞു പോയാൽ, ശഹവത്ത് കുറഞ്ഞു പോയ ആൾക്കാരെ ഭാര്യമാരെ കെട്ടാനെന്ന ഫത്വ ഷാഫി ഇമാമു നൽകിയിട്ടുണ്ടോ? നിങ്ങൾ മുക്കല്ലിദല്ലേ? നബവി ഇമാമു നൽകിയിട്ടുണ്ടോ? ഫതാവ റമ്മിയിലുണ്ടോ? ഇപ്പൊ റമ്മില് മണല് റമ്മി ഇമാമിന്റെ ആണല്ലോ. എവിടെങ്കിലും വല്ല നിങ്ങൾ പോയി തപ്പി നോക്കി എവിടുന്നാ കിട്ടുക അങ്ങനെ ഫത്വാന്നുള്ളത്? അതിപ്പോ തൽക്കാലം ഇങ്ങനെ ഒരു ചോദ്യം ചെന്നപ്പോ കുടുങ്ങിയിട്ട് മൂപ്പര് കണ്ടെത്തിയ ഒരു ഇജ്തിഹാദാണ്. പക്ഷേ ശഹവത്ത് കുറഞ്ഞു പോകും, അതുകൊണ്ട് അവരെ ഭാര്യമാരെ കെട്ടാന്ന് വെക്കുകയാണെങ്കിൽ അബദ്ധാണ്. മരണോ ജീവിതം ഒലിക്ക് സമാണ്. വ്യത്യാസം എന്താണെന്ന് അറിയാം? മരിച്ചു കഴിഞ്ഞാൽ ശഹവത്ത് ഉണ്ടാവൂല, ബാക്കിയുള്ള കഴിവുകളൊക്കെ വർദ്ധിക്കുന്ന. അപ്പൊ മരിക്കണേന്റെ മുമ്പ് തന്നെ ശഹവത്ത് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഓ, മരണത്തിന്റെ നിർവചനം മുജാഹിദീങ്ങൾ എഴുതിയിട്ടുണ്ട്. അൽ മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിച്ച പുസ്തകം. ബോധം നഷ്ടപ്പെട്ടു പോവുക, കാഴ്ച നഷ്ടപ്പെട്ടു പോവുക, കേൾവി നഷ്ടപ്പെട്ടു പോവുക, ചലനമില്ലാതായി പോവുക, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മരണമാണ്. മരണത്തിലെ ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ. ആ ജാതി വാദങ്ങൾ മറുപടി അറിയിക്കാത്തതാണ്. അപ്പൊ ഇവര് വിവരമരണമൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉള്ളതാണ്. കാരണം എന്താ പറയുക, പുത്തമ്പള്ളിക്കല മൂപ്പര് മരിച്ച അദ്ദേഹത്തിന്റെ കുഞ്ഞാമത് മുസ്ലിയാർ പുത്തമ്പള്ളി ാണ് ഈ വളഞ്ഞിരിക്കുന്ന കാലിൽ അത് നിവർത്തി ശരിയാക്കി കഫൻ ചെയ്തുകൊണ്ട് കബറിൽ കൊണ്ടുപോയി വെക്കുക. വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ മഹാനവറുകൾ സ്വയം തന്റെ കാല് നീട്ടിക്കൊടുക്കുന്നു. ഉടനെ തന്നെ ഒരു വേഗം ചുറ്റിപ്പോഞ്ഞ് കഫൻ ചെയ്ത് കബർ കൊണ്ടുപോയി വെച്ചിട്ട് മൂടുകല്ല് വെച്ചു. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞത് നേരാണെങ്കിൽ നിങ്ങളാ ചെയ്തത് തെറ്റല്ലേ?
ജീവുള്ള ആൾക്കാരെ പിടിച്ച് കബറിൽ കൊണ്ടുപോയി വെക്കൂലേ, മരിച്ച ആള് നിൽക്കോ? പക്ഷേ നിങ്ങൾക്ക് ജീവണ്ടായതുകൊണ്ട് കാര്യമല്ല. ഔലിയാക്കന്മാർക്ക് ജീവണ്ടായ വലിയ ഗുണം നിങ്ങൾക്കില്ല. ഔലിയാക്കന്മാരെ കറാമത്ത് മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. നിങ്ങൾക്ക് ആകെ സഹായം ഔലിയാക്കന്മാരിൽ നിന്ന് കറാമത്താണ് എന്നല്ലേ. അവര് ജീവിച്ചിരുന്ന കറാമത്ത് നിങ്ങൾക്ക് കിട്ടൂല. മരിക്കണം നിങ്ങൾക്ക് കറാമത്ത് കിട്ടണമെങ്കിൽ പുത്തമ്പള്ളിക്കലെ കുഞ്ഞാമത് മുസ്ലിയാര് മരിക്കണത് വരെ അവിടെ ജാറല്ല, അവിടെ നേർച്ചല്ല. മരിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു, മരിച്ചിട്ടില്ല എന്ന് ലക്ഷണം കൊണ്ട് നിങ്ങൾ എഴുതുന്നു. എന്താണെങ്കിലും കാല് നിവർത്തി വെച്ച് അദ്ദേഹത്തെ കഫൻ ചെയ്ത് കബറിൽ കൊണ്ടുപോയി മൂടുകല്ല് വെച്ചതിനു ശേഷം ആ കബറ് കെട്ടിപ്പൊക്കി അവിടെ ജാറമുണ്ടാക്കി അദ്ദേഹത്തിന്റെ കറാമത്ത് നിങ്ങൾ വിറ്റ് കാശാക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്? പണ്ടാ കേറ്റിലെ വെള്ളത്തിലൊരു പുണ്യമല്ല. ഇപ്പൊ കേറ്റുന്ന ഇവിടുന്ന് ബക്കറ്റും പാട്ടും ടിന്നും ഒക്കെ കൊണ്ടുപോയിട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പൊ ഈ നിലയ്ക്ക് മോചിതത്വണ്ടും കറാമത്തുകൊണ്ടും വിശ്വസിക്കാം എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ എഴുതിയത് മരിച്ച ആളെ ലക്ഷണമല്ല, പുത്തമ്പള്ളിക്കല മൂപ്പര മരിക്കാതെ തന്നെ കൊണ്ടുപോയതാണ്. അല്ലെങ്കിലും ചിലരെ താല്പര്യമൊക്കെ അങ്ങനെയാണല്ലോ, മരിക്കണീന്റെ മുമ്പ് കെട്ടിപ്പൊക്കണം, കെട്ടിപ്പൊക്കിയാലേ പിന്നെ അവിടെ ബാക്കിയുള്ളൂന്നാ. ഈ ആഗ്രഹം തന്നെയാണ് ഈ വിശ്വാസം പ്രചരിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ജീവിതവും മരണവും സമമാണ്, സുഹൃത്തുക്കളെ ജീവിതവും മരണവും സമമാണ് എന്ന ചിന്ത ആദ്യം മാനവ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഹാഫിസ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തന്നെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത് യമനിൽ നിന്ന് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്ന, അറേബ്യയിൽ ആദ്യം ബിംബാരാധന പ്രചരിപ്പിച്ച അംറു ഇബ്നു ലുഹ എന്ന് പറയുന്ന മനുഷ്യനാണ്. മഹാന്മാർക്ക് ജീവിതവും മരണവും സമമാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ജനങ്ങളോട്, അറബികളോട് പറഞ്ഞത് എന്ന്. നമ്മുടെ നാട്ടിലോ അത് ആദ്യം പറഞ്ഞ എ പി അബൂബക്കർ മുസ്ലിയാരുമാണ്. കൊട്ടപ്പുറത്ത് വാദപ്രതിവാദത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഏറ്റുപറയേണ്ട കുറെ ആളുകൾ അവരും പറഞ്ഞു നടക്കുന്നു. അപ്പൊ അംറു ഇബ്നു ലുഹ പറഞ്ഞത് അറബികൾ നമ്മൾ പാപം ചെയ്ത ആളുകൾ നേർക്ക് നേരെ അള്ളാന്റെ അടുക്കലേക്ക് അടുക്കാൻ വയ്യ, അപ്പോൾ നാം പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് സാമീപ്യം സിദ്ധിച്ച ആളുകൾ മുഖേന നമുക്ക് പോവാം. ആരുണ്ട്? മഹാൻ ലാത്തയാണ്. പക്ഷെ ലാത്ത് മരിച്ചുപോയില്ലേ? ലാത്ത മരിച്ചാലും മഹാനാണ്. മഹാന്മാർക്ക് ജീവിതവും മരണവും സമമാണ്. ആ സന്ദർഭത്തിലാണ് അംറു ഇബ്നു ലുഹ പറഞ്ഞു കൊടുത്തത് ഇതുവരെ പാറപ്പുറത്തിരുന്ന് പായസം വിളമ്പിയിരുന്ന ലാത്ത ഇപ്പോൾ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നാം ആ പാറക്കടിയിൽ ലാത്തയെ ഇരുത്തി എന്ന് മാത്രമേയുള്ളൂ. കാരണമല്ലാത്ത മഹാനാണ്, മഹാന്മാർക്ക് ജീവിതവും മരണവും സമമാണ് എന്ന ചിന്ത അംറു ഇബ്നു ലുഹ അവരോട് പറയുന്നു. പിന്നെ ആ വിശ്വാസം നമ്മളെ അടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു എ പി അബൂബക്കർ മുസ്ലിയാർ. മൂപ്പരതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒറ്റയടിക്ക് സ്വീകരിക്കൂല. കാരണം ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് മുസ്ലിം ലോകത്തെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു. അതുകൊണ്ട് കുരുത്തോതൻ എന്ന് പറഞ്ഞാലും കൂമൂലില്ലായി കാനത്തിന് ഒരു ആയത്തിന്റെ തുണ്ടമെടുത്തിട്ട് ദുർവ്യാഖ്യാനിക്കണം. കൂട്ടപ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞാലും വലാത്ത തുറുതില്ലതീനെതുരൂല എന്ന് പറഞ്ഞ ആയത്തിന്റെ തുണ്ടമോതിയിട്ട് ദുർവ്യാഖ്യാനിക്കണം. കണ്ണൂ കഴിക്കണമെന്ന് പറഞ്ഞാലും ആയത്തിന്റെ കണ്ടെടുത്ത് ദുർവ്യാഖ്യാനിക്കണം. കവറ് കെട്ടിപ്പൊക്കി ജാറം നടത്തണം എന്ന് പറഞ്ഞാലും ആയത്തൊലി ദുർവ്യാഖ്യാനിക്കണം. ദുർവ്യാഖ്യാനിക്കാതെ ആയത്തു ഹദീസും കിട്ടൂല. ആയത്തു ഹദീസ് ഉണ്ട് എന്ന് പറയാതെ സമുദായം അവനെ പിന്നിലുള്ളവർ തന്നെ അംഗീകരിക്കില്ല. അപ്പൊ ഈ നിലയ്ക്ക് എ പി അബൂബക്കർ മുസ്ലിയാരി വിശ്വാസം ആദ്യം കേരളക്കരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹമാണ് ഈ ആയത്ത് അവിടെ ഓതിക്കേൾപ്പിച്ച് പടച്ചതമ്പുരാൻ പറഞ്ഞത് അം ഹസബല്ലദീന ജിത്തറഹുസ്സയ്യാത്തി പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുവോ അന്നജാലഹും കല്ലദീന ആമനൂ വാമിലു സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ പോലെ നാം അവരെ ആക്കുമെന്ന്. സവാഅൻ മഹ്യാഹും വമമാതുഹും അഥവാ രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും സമമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? പാപികളുടെ ജീവിതവും വിശ്വാസികളുടെ ജീവിതവും പാപികളുടെ മരണവും വിശ്വാസികളുടെ മരണവും രണ്ടും സമമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ വിചാരിക്കുന്നുവോ? ആ വിചാരം എത്ര ചീത്ത! ഇതാണ് പടച്ചോ പറഞ്ഞത്. നിങ്ങൾ കൂറ്റനാടിന്റെ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞത് ഒഴിവാക്കിക്കാളി. ടി കെ അബ്ദുള്ള മൗലവി എന്ന മുസ്ലിയാരെ പരിഭാഷ വായിക്കിൻ. എന്താണ് അതിൽ അർത്ഥം കൊടുത്തത്? പാപം ചെയ്ത ആളുകൾ, പാപികളായ ആളുകൾ, അവരുടെ ജീവിതവും മരണവും വിശ്വാസികളുടെ ജീവിതവും മരണവും ഒരുപോലെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുവോ? സമമാണെന്ന വിചാരം സാമായ ഹുക്കുമോൻ വളരെ ചീത്ത. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആയത്തിന്റെ അവിടി മുറിച്ച് ബടി മുറിച്ച് നടുക്കുന്നിടത്തൊരു സവാഹ്യാഹും വമമാത്തുഹും ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും സമമാണ്. അന്നജാലഹും കല്ലദീന ആമനൂ വാമിലു സ്വാലിഹാത്ത് ഈ ഫുജ്ജാറിനെ ധമ്മാടികളായ ആളുകളെ മുഅ്മിനീങ്ങളെ പോലെ നാം ആക്കുമെന്ന് വിചാരിക്കുന്നുവോ? ഖുർആൻ വേറെ പല സ്ഥലങ്ങളിലും ഈ ആശയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആയത്തിന് കൊടുത്തിട്ടുള്ള അർത്ഥവും വ്യാഖ്യാനവും.
ഇതിന്റെ അവതരണ ഹേതുവായി ചില സംഭവങ്ങൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരം നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ പ്രമാണികൾ പറഞ്ഞു, മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ല, അഥവാ ഉണ്ട് എങ്കിൽ മുഹമ്മദ് പറഞ്ഞതുപോലെ ഒരു ജീവിതം അവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ദുനിയാവിൽ ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ, സത്യമാണോ അല്ലേ ഏതാണെങ്കിലും ശരി, മുഹമ്മദും മുഹമ്മദിന്റെ ആളുകളും ഇവിടെ ജീവിക്കുമ്പോൾ ദുനിയാവിൽ നമ്മളാണ് പ്രമാണികൾ, നമ്മളാണ് സ്ഥാനമുള്ളവർ, നമ്മളാണ് സമ്പത്തുള്ളവർ, നമ്മളാണ് അധികാരവും സ്വാധീനവും ഉള്ളവർ. അഥവാ മുഹമ്മദ് പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സ്ഥാനമുണ്ടാവും, അവിടെയും നാം സ്വാധീനമുള്ളവരാകും എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ വചനം അവതരിച്ചത്. അല്ല, ഈ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ധിക്കാരികളായ ആളുകൾ വിചാരിക്കുന്നുവോ അവരുടെ ജീവിതവും മരണവും വിശ്വാസികളായ സൽക്കർമ്മകാരികളായ ആളുകളുടെ ജീവിതം പോലെ മരണം പോലെ രണ്ടും സമമായിരിക്കുമെന്ന് വിചാരിക്കുന്നുവോ എങ്കിൽ ആ വിചാരം വേണ്ട, സമമാകുമെന്ന വിചാരം വേണ്ട. ആ വിചാരം എത്ര ചീത്ത, പടച്ചോൻ പറഞ്ഞു നേരെ എതിര്. അല്ല പറഞ്ഞാലെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റൂലല്ലോ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ ആളുകളോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇവർ കേൾക്കൂലെന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ വഹാബി എഴുതി വെക്കുന്നത് നോക്കൂ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മരിച്ചുപോയവര് കേൾക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാ, എന്നാൽ വഹാബി എങ്ങനെ കേൾക്കാതിരിക്കും? സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഖബറിൽ വെച്ച് മുങ്കറിനെ കീറി ചോദ്യം ചെയ്യുമെന്ന്. ആ സന്ദർഭത്തിൽ മുങ്കറിനെ കീറ് അതാ അവരോട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കും. റസൂലുള്ളയുടെ രൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത് ഇതാരാണെന്ന് അറിയുമോ? വിശ്വാസിയാണെങ്കിൽ റസൂലാണെന്ന് പറയും, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയും. അതേപോലെ തന്നെ നിന്റെ ദീനേതാണെന്ന് ചോദിക്കും. വഹാബി മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന പോലെ കാണാനും കേൾക്കാനും കഴിയുമെന്നതിന് തെളിവല്ലേ വഹാബി? എന്നാൽ അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മുജാഹിദീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മരിച്ചുപോയാ കേൾക്കൂല എന്ന്. നല്ല വാദ. ഉടനെ മൂപ്പര് തന്നെ എതിർത്തു സൽസബീലിൽ. അതാ ഉമർ മൗലവിക്ക് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉമർ മൗലവിന്റെ മറുപടി, മരിച്ചുപോയ ആളുകൾ കേൾക്കുകയില്ല. ഉമർ മൗലവി അതിന് മറുപടി എഴുതിയിട്ടുണ്ട് എന്നാണ്. ആ ഉമർ മൗലവി അതിന് മറുപടി കൊടുത്തത് താൻ ഇപ്രകാരമല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കാഫറാണ്. ഇങ്ങനെ പരസ്പരം കാഫറാക്കുന്ന ഒരു കാര്യം കൂടി അയക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്നിട്ട് ഈ ഹദീസ് ഓതിയിട്ടാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇവിടെ പരസ്പരം എതിരും വരുന്നില്ല, മുജാഹിദുകളുടെ വിശ്വാസത്തിനും അതിനെതിരല്ല. മരിക്കുന്നതോടുകൂടി അയാളുടെ ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അയാൾക്ക് ഭക്ഷണം കഴിക്കാനോ വിളി കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധിക്കുകയില്ല. അതാ അൽമനാറിൽ എഴുതി വെക്കുന്നു. അൽമനാറ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞതിന് എതിരായി മയ്യിത്തിലെ യസ്മഅു ഖുർആന ആലിഹിം, മരിച്ചുപോയ ആളുകൾ ആ മയ്യിത്ത് അവരുടെ നടന്നുപോകുന്ന ആളുകളുടെ ചെറുപ്പടി ശബ്ദം കേൾക്കുമെന്ന് അൽമനാറിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ്. പ്രശ്നം തീർന്നു. മറ്റോടത്ത് അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഇല്ല എന്ന് ഞങ്ങളെ കുറിച്ച് പറയാൻ പെയ്യല്ലോ, അൽമനാറിൽ കേൾക്കുന്നു പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഞങ്ങളെ വിശ്വാസം എന്ത്, ഈ എഴുതിയതെന്ത്, ഇത് പരസ്പരം എതിരാണോ? അതാണ് മനസ്സിലാക്കാനുള്ളത്. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് മരിച്ചുപോയ ജീവനില്ലാത്ത റൂഹ് പിടിക്കപ്പെട്ടു പോയ മരിച്ചുപോയ ആളുകൾക്ക് കേൾക്കാനും കാണാനും കഴിയില്ല, അതിന് മാറ്റല്ല. അൽമനാറിൽ അതിന് വിരുദ്ധമായി എഴുതിയിട്ടില്ല. നേരെ മറിച്ച് അൽമനാറിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഖബറിൽ വെച്ച് മറമാടപ്പെട്ടു പോയ ആളെ തസ്ബീത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഹദീസിലുള്ള പരാമർശം. അപ്പോഴാണ് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മൻ റബ്ബുക എന്ന് മലക്കുകൾ ചോദിക്കുന്നത്, നിന്റെ ഇമാമ് ആരാണ്, നിന്റെ നബി ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. അത് ജീവനില്ലാത്ത സന്ദർഭത്തിലാണ് എന്ന് പേരോട് റസൂലുള്ളയുടെ പേരിൽ കളവ് പറഞ്ഞതാണ്, ഹദീസിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ്. ഹദീസിന്റെ പദം പൂർണ്ണ രൂപത്തിലൊന്ന് വായിച്ചു നോക്കൂ സുഹൃത്തെ, വിവരമുള്ളവർ അത് മനസ്സിലാക്കുകയില്ലേ. ഫത്വാദു റൂഹുഹു ഇലാ ജസദിഹി, ഫത്വാദു റൂഹുഹു, ആ മയ്യത്തിന്റെ ആത്മാവ് മടക്കപ്പെടും. ഇലാ ജസദിഹി, ആ മയ്യത്തിന്റെ ശരീരത്തിലേക്ക്.
എന്തേത് മൂടി വെച്ചത്? അത് മൂടാതിരിക്കാൻ പേരോടിന് നിവൃത്തിയില്ല. കാരണം മുജാഹിദീങ്ങൾ പറയുന്നത് മരണം റൂഹ് നഷ്ടപ്പെടുമ്പോൾ, റൂഹ് നഷ്ടപ്പെട്ടാലാണ് നിശ്ചലമാവുന്നത്, അപ്പോഴാണ് കാണാതിരിക്കുന്നത് കേൾക്കാതിരിക്കുന്നത് സകല കഴിവുകളും നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ, വിചാരണ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ, മയ്യത്തിനോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരണ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ആ മയ്യത്തിന്റെ ജസദിലേക്ക് റൂഹ് മടക്കപ്പെടുമെന്ന് അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫതുആദു റൂഹുഹു ഇലാ ജസദിഹി, ആ മയ്യത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ജസദിലേക്ക് മടക്കപ്പെടും. എന്നിട്ട് ഫയുജിലിസാനിഹി, ഖബറിൽ അദ്ദേഹത്തെ അവർ ഇരുത്തും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ്, എങ്ങനെ വഹാബിയെ ഖബറിൽ ഇരിക്കുക, അപ്പൊ മരിച്ച കഴിവ് കൂടുന്നില്ലേ എന്നാണ്. ശഹുവത്ത് മാത്രം കുറയും, വേറുള്ളതൊക്കെ കൂടും. ശഹുവത്ത് കുറഞ്ഞെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ആൾക്കാരെ ഭാര്യമാരെ പോയി കല്യാണം കഴിക്കും ചെയ്യാം എന്ന് ഫത്വയും വന്നു. നോക്കൂ നിങ്ങൾ, ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ വഹാബിയോടും ഞാപ്പ തന്നെ പറഞ്ഞോളാ, അവിടെ സമിഅ എന്നുള്ള വാക്കിന്റെ അർത്ഥം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന വാക്കിലെ സമിഅന്റെ അർത്ഥമാണ്. ഏതർത്ഥങ്ങൾ പറഞ്ഞോളി, രണ്ടും തമ്മിലൊരു മാറ്റവുമില്ല. എന്താ ഇന്നക്കലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ സ്വീകരിപ്പിക്കാൻ കഴിയൂല. എന്താ സ്വീകരിപ്പിക്കാൻ കഴിയില്ലാർന്നാലും കേൾക്കാൻ കഴിയില്ലാർന്നാലും? കേൾക്കാൻ തന്നെ കഴിയില്ലെങ്കിൽ പിന്നെ സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? അല്ലേ? അല്ല, കേൾക്കാൻ കഴിയും, സ്വീകരിപ്പിക്കാനേ കഴിയാത്തതുള്ളൂ. അപ്പൊ റസൂൽ അള്ളാന്റെ കഴിവ് നിങ്ങൾക്ക് പരിധി വെച്ചോ? നിങ്ങൾ പറഞ്ഞ ഒരു പരിധിയില്ലാതെ കഴിവ് കൊടുക്കുന്നല്ലേ റസൂൽ അള്ളാഹ്ക്ക്? അങ്ങനെ ചെയ്യാൻ കഴിയോ? മൊഹിദ്ദീൻ ഷെയ്ഖിന് ഇങ്ങനെ കഴിയോ? അള്ളാഹ്ക്ക് കഴിയും, പരിധിയില്ലാതെ കൊടുക്കാൻ കഴിയും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഈ ആയത്തല്ലേ നിങ്ങൾ ഓതല്? ഒരു കഴിവും പരിധിയും ഇല്ലാതെ കൊടുക്കുന്നവനാണ് അള്ളാഹു. ഒരു പരിധിയില്ലാതെ കഴിവ് കൊടുക്കും, അവർ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിച്ച കഴിവൊക്കെ കൊടുക്കാം. ഈ ആയത്ത് ഓതുമ്പോ പറയുന്നത് കേൾക്കാനുള്ള കഴിവ് കൊടുക്കും, കേൾപ്പിക്കാനുള്ള കഴിവ് കൊടുക്കൂല, സ്വീകരിപ്പിക്കാതിരിക്കാനുള്ള കഴിവേ കൊടുക്കുള്ളൂ. ഇതെന്തൊരു വിഡിത്ത! നിങ്ങൾ ഒരു തലക്ക മടക്കന്റെ തലക്കെ ചവിട്ടിയാ, എവിടെ ചവിട്ടിയാ അപ്പുറത്ത് പൊന്തു. മട്ടലിന്റെ അങ്ങേ തലക്കെ ചവിട്ടിയാ അങ്ങേ തല പൊന്തു. നിങ്ങൾ അള്ളാന്റെ കിതാബിലോ റസൂലുള്ളാഹിന്റെ സുന്നത്തിനുള്ളിന് എതിരില് വാദം സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഒരു വാദം സമർത്ഥി മറ്റേത് പൊളിയും. പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാദം, നിങ്ങൾ തന്നെ പൊളിക്കാൻ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ. ഒലാത്ത കൂറോ കല്ലത്തീ നഖലത്ത്, ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ ഒരു പെണ്ണിന്റെ സ്വഭാവം, അതാണ് നിങ്ങളുടെ വാദത്തിൽ ഒരു വാദം സമർത്ഥി മറ്റേത് പൊളിയും. പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാദം, നിങ്ങൾ തന്നെ പൊളിക്കാണ് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ. ഒലാത്ത കൂറോ കല്ലത്തീ നഖലത്ത്, ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ ഒരു പെണ്ണിന്റെ സ്വഭാവം, അതാണ് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നക്കര തുസ്മിഉൽ മൗത, മരിച്ചുപോയ ആളുകൾ കേൾക്കുമെന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങൾ മുക്കല്ലിലാണല്ലോ, നിങ്ങൾ ഉദ്ധരിക്ക് ഷാഫി മാം അങ്ങനെ പറഞ്ഞോ? ഹദീസ് മുഴുവൻ കിട്ടിയല്ലേ എന്നുള്ളതല്ലേ തർക്കമുള്ളൂ? ഷാഫി മാം ചെറുപ്പത്തിൽ ഖുർആൻ മുഴുവൻ ഇഫ്ലാക്കിയതിൽ തർക്കമല്ലല്ലോ, അറബി ആയതുകൊണ്ട് അർത്ഥം അറിയില്ല എന്ന് ആരും പറയില്ലല്ലോ. ഈ ആയത്തിനെ സംബന്ധിച്ച് ഷാഫി മാം പറഞ്ഞോ മരിച്ചുപോയ ആളുകൾ കേൾക്കുമെന്നാണ്? പേരോട് ഓതിയിട്ട് അങ്ങനെയാണല്ലോ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. നബവി പറഞ്ഞോ? ഇമാം റാസി പറഞ്ഞോ? ഏത് മുഫസ്സിറാണ് പറഞ്ഞത്? പേരോടല്ലാതെ, പേരോട് മുജ്തഹിദല്ല. മുജ്തഹിദായ വല്ല പണ്ഡിതനോ ഖുർആൻ മുഫസ്സിരീങ്ങളോ പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ അർത്ഥം. വലാ തുസ്മിഉൽ സുമ്മദ്ദുആ ഇലാ വല്ലൗ മുദ്ബിരീൻ. ഇമാം റാസിന്റെ ഒരു വിശദീകരണം ഉണ്ട്, അതിന്റെ ഒരു ഭാഗത്തുള്ള ഒരാശയം പതുക്കെ സ്വന്തം ആശയാക്കിയിട്ട് മൂപ്പരൊരു ഇജ്തിഹാദാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ റാസി മാവ് പറഞ്ഞത് ഇയാളുടെ വാദത്തിന് നേരെ എതിരുവാണ്. മുഴുവൻ വായിച്ച അങ്ങനെ, ഇനിയും ഇവിടെ വന്ന് പറയുമ്പോ നമുക്കത് പൂർത്തിയായി വായിക്കാം. അന്നു എന്തെങ്കിലും പറയാൻ പാടല്ലോ, എല്ലാം തന്നെ പറഞ്ഞു തീർക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ തൽക്കാലം ആ ഭാഗം വിടുക. ഏതായിരുന്നാലും മരിച്ച ആളുകൾ കേൾക്കില്ല, അവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വമാ അന്തബി മുസ്മിഇം മം ഫിൽ ഖുബൂർ, മരിച്ചുപോയ ഖബറുകളിൽ ഉള്ള ആളുകളെ കേൾപ്പിക്കുന്നവരല്ല താങ്കൾ. ഓ, അവിടെയും സമിഅ എന്നുള്ള വാക്കാണല്ലോ. അപ്പൊ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അയിലെ സമിഅന്റെ അർത്ഥമാണ് ഇവിടെയും എന്നാണ്. എന്നാ പോകട്ടെ, സമിഅ എന്നുള്ളത് ഇല്ലാതെ മരിച്ചുപോയ ആളുകൾ കേൾക്കുകയോ കാണുമോ നമുക്ക് പരിശോധിക്കാം. അല്ലാഹുവിന്റെ ഖുർആനെ തന്നെ നോക്കാം. വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, ഔകല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. നീണ്ടവനായത്ത് സൂറത്തുൽ ബഖറയിൽ, ഒരു തരിശ് ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, അയാൾ ചോദിക്കുന്ന, പടച്ചവൻ ഈ ഭൂമിയെ എങ്ങനെ നല്ല നല്ല ഭൂമിയാക്കി തീർക്കും?
ആ സന്ദർഭത്തിലാണ് പടച്ചവനയാളെ മരിപ്പിക്കുന്നത്. കാലക്കം ലഭിസ്ത കാല ലഭിസ്തു യൗമന്ന ഉപാദയവും, 100 കൊല്ലം മരിപ്പിച്ചു കടത്തിയ ശേഷം അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നത് കം ലഭിസ്ത, നീ എത്ര കൊല്ലം ഇവിടെ കഴിച്ചുകൂട്ടി മനുഷ്യ? കാല ലഭിസ്തു യൗമന്ന ഉപാദയവും, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും സമയം മാത്രമാണ് ഇവിടെ കഴിച്ചുകൂട്ടിയത്. ആ സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞു, അല്ല നീ ഏതാനും മണിക്കൂറുകളല്ല, ഏതാനും സമയമല്ല, ഒരു ദിവസമല്ല, 100 കൊല്ലം നീ ഇവിടെ മരിച്ചു കടന്നിട്ടുണ്ട് എന്നാണ് പടച്ചതമ്പുരാൻ അയാളോട് പറയുന്നത്. അതിന് തെളിവും കൊടുത്തു അല്ല. നോക്കോ, ഫന്ദുറീല പാമിക്ക വശറാബിക്കലം യത്തസന്ന വന്ദുറീല ഹിമാരിക്ക വലിനജാലക്കായത്തല്ലിന്നാസ്, നിന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രയ്ക്ക് ഉപയോഗിച്ച കഴുതിയെ നോക്കൂ, ഒരു ദിവസേ ഉറങ്ങിയിട്ടുള്ളൂ എങ്കിൽ ആ കഴുത ചത്തുപോവില്ല, ചത്താൽ തന്നെ അത് ജീർണിച്ചു പോവില്ല, ജീർണിച്ചാൽ തന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്, ദ്രവിച്ചുപോയ എല്ലുകൾ വെറും ദ്രവിച്ച അസ്ഥികൂടം മാത്രമാണ് ബാക്കി. ഇത് തന്നെ നീ 100 കൊല്ലം കഴിച്ചുകൂട്ടി എന്നതിന് തെളിവാണ്. പക്ഷേ മറിച്ചും നോക്കൂ, നിന്റെ ഭക്ഷണം ചീത്തയായിട്ടില്ല, പുളിച്ചുപോയിട്ടില്ല, വാസനിക്കുന്നില്ല, തകരാറായിട്ടില്ല, നിനക്ക് നല്ല പുതിയ ഭക്ഷണം പോലെ അത് തിന്നാനും സാധിക്കും. എന്നിട്ട് പടച്ചതമ്പുരാൻ അയാളോട് പറഞ്ഞു, അള്ളാന്റെ കഴിവിലല്ലേ നിനക്ക് സംശയം? ഈ തരിശായ ഭൂമി എങ്ങനെ ഫലഭൂയിഷ്ഠമായ ഭൂമിയാക്കുമെന്നല്ലേ? നിന്റെ ദ്രവിച്ചു കിടക്കുന്ന ആ കഴുതയുടെ അസ്ഥികൂടത്തിലേക്ക് നോക്കൂ. വന്നുറിയിലെഴുതാമി കൈപ്പനുഷിതുഹാസുമ്മനക്സുഹാലഹ്മ, ആ എല്ലുകളിൽ മാംസം പൊതിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതൊരു കുതിരയായി നാം സൃഷ്ടിക്കുന്നത് എന്ന് നോക്കിക്കണ്ടു എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അങ്ങനെ ആ കഴുത പഴയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ എല്ലുകളിൽ മാംസം വന്ന് പൊതിഞ്ഞ് കഴുതയായി. അയാളത് കണ്ട് അതിന്റെ പുറത്ത് യാത്ര ചെയ്തു പോയ സംഭവം ഖുർആൻ എടുത്തു പറഞ്ഞ കഥയല്ല. മരിച്ചതിന് ശേഷം ആ കഴുതന്റെ ശബ്ദമോ അവിടെ നടന്ന സംഭവങ്ങളോ കാണുകയോ കേൾക്കുകയോ അറിയുകയോ അയാൾ ചെയ്തിട്ടില്ല. ഓ, അത് ഏതോ ഒരു മനുഷ്യൻ നല്ലേ. എന്നാ പോട്ടെ, മഹാന്മാരെ കുറിച്ചുണ്ടോ? അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതലില്ലേ? വേറൊന്നും ഓതലില്ലെങ്കിലും മരിച്ചവിടത്ത് ഓതുകയാണെങ്കിലും ഇപ്പൊ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് വായിച്ചു നോക്കൂ. 300 ചില്ലാനം കൊല്ലം ഗുഹയിൽ കഴിച്ചുകൂട്ടി പുറത്തു വരുന്ന ആളുകൾ, അവര് ഉണർന്ന ശേഷം പരസ്പരം അവർ സംസാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, ഫബഅസു അഹദകും ബിമരിഖിക്കും ഹാദിഹി ഇലൽ മദീന വലിയതലത്തഫു വലാ യുശ്വിറന്നബിക്കും അഹദാ. ഒരാൾ ഈ പണവുമായി അങ്ങാടിയിൽ പോയി ആരുമറിയാതെ രഹസ്യമായി പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരട്ടെ. അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങി കായ് എടുത്തു നോക്കുമ്പോഴാ എന്തിനാ എടുക്കാത്ത നാണയം, എടുക്കാത്ത നാണയോ? ആ ഇത് ആ മറ്റേ ദഖിയാനൂസ് രാജാവിന്റെ കാലത്തെ പഴയ നാണയല്ലേ? ഇതിപ്പോ എടുക്കോ? അപ്പൊ ഇപ്പൊ ഏത് രാജാവാ? ഇപ്പൊ വേറെ രാജാവിന്റെ പേര്. സുബ്ഹാനല്ലാ. അപ്പൊ ആ രാജാവിന്റെ കാലം കഴിഞ്ഞോ? ഏ, 100-300 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പോഴാണ് 300 കൊല്ലം തങ്ങളാ ഗുഹയിൽ കഴിച്ചുകൂട്ടി എന്നവർക്ക് മനസ്സിലാവുന്നത്. സുഹൃത്തുക്കളെ, അസ്ഹാബുൽ കഹ്ഫിനെ പടച്ചതമ്പുരാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാന്മാരാണ്. ആ മഹാന്മാരായ ആളുകൾക്ക് അവരെ പടച്ചതമ്പുരാൻ മരിപ്പിച്ചു കടത്തിയതിനു ശേഷം അവർക്ക് അതിന് ലോകത്ത് അതിന്റെ ശേഷം വന്ന മാറ്റങ്ങളോ സംഭവങ്ങളോ കാണാൻ കഴിഞ്ഞില്ല, കേൾക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല. ഇത് ഖുർആൻ എടുത്തു പറഞ്ഞതാ. ഈസാനബിനെ വിചാരണ ചെയ്യുന്ന പടച്ചതമ്പുരാനും എന്നെയും എന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീയാണോ ലക്ഷക്കണക്കായ ഈ ക്രിസ്ത്യാനികളോടൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, പടച്ചോനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ. അവര് ചെയ്തത് താൻ അറിയുകയോ താൻ അംഗീകരിക്കുകയോ താൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈസാനബി നിഷേധിക്കുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഖുർആൻ പറയുന്നു, വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ഔലിയാക്കളും പ്രാർത്ഥിച്ച അവരുടെ അനുയായികളും പരലോകത്ത് മഹശ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ അത് നിഷേധിക്കും. മാത്രവുമല്ല ഈ പ്രാർത്ഥന ഗാഫിലീൻ, തൊട്ടു മുമ്പായി ഖുർആൻ പറഞ്ഞു അവർ ശ്രദ്ധിക്കാത്തവരാണ്. ഈ പ്രാർത്ഥിക്കപ്പെടുന്ന നേതാക്കളുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കാത്തവരാണ്. അവരത് കേൾക്കുന്നില്ല, അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഉത്തരം ചെയ്യാത്തവർ എന്ന് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മരിച്ചുപോയ ആളുകൾ കേൾക്കുമെന്നതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. ഇനി കേൾക്കുക കേൾക്കൂലേ എന്നുള്ളതല്ല മുഖ്യമായ പ്രശ്നം.
അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുമോ? അവർക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ? പോകട്ടെ, അവരോടുള്ള പ്രാർത്ഥന ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് അത് ശിർക്കാണ് എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ്. പതുക്കെ പേരോടിനെ പോലത്തെ ആളുകളുടെ സൂത്ര വിഷയമുണ്ടല്ലോ, പഴങ്ങനെ പൊളിച്ചിട്ട് കാമ്പണ്ടിട്ടിട്ട് തോല് തിന്നണോ? തോല് തിന്നണ ആളുകളുണ്ട്, അവര് തിന്നോട്ടെ. അത് വല്ല ആടും മൂരിയൊക്കെയാണല്ലേ തിന്നല്. അത് തിന്ന അദ്ദേഹമാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതല്ല, അതൊരു വാദം. മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഈ വിഷയത്തിലുള്ള വാദം എന്താ? മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കല്, സഹായം തേടൽ, ഇസ്തിഗാസ ചെയ്യല് ശിർക്കാണ്, ഇതാണല്ല വാദം. അപ്പൊ അവരോട് ദ്വാ ചെയ്യൽ, അതാണ് ഏറ്റവും കാതലായ പ്രശ്നം. ദ്വാ ചെയ്തതുകൊണ്ട് അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം ചെയ്യില്ല, അവർക്ക് സഹായിക്കാൻ കഴിയില്ല, അവരത് നിഷേധിക്കും എന്നൊക്കെ ഖുർആൻ പറഞ്ഞ കാരണങ്ങളാണ്. അവർ കേൾക്കുകയുമില്ല, സഹായിക്കുകയുമില്ല, ഉത്തരം ചെയ്യുകയുമില്ല, അംഗീകരിക്കുകയുമില്ല, നിഷേധിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പക്ഷെ ഏറ്റവും കാതലായ പ്രശ്നം, അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കരുത്. കാതലായ പ്രശ്നം അവരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല, പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നതാണ്. അപ്പൊ ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്താ റസൂലുള്ളയോട് പ്രാർത്ഥിക്കാം എന്നതിന് തെളിവ്. വീണ്ടും സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ആരോ വന്നു, വന്നിട്ട് തനിക്ക് തന്റെ പ്രയാസങ്ങൾ ഉണർത്തിച്ചപ്പോൾ പറഞ്ഞു, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്, പടച്ചവൻ സുഖമാക്കി തരുമെന്ന്. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. എന്താണെന്നറിയപ്പോ കണ്ണിയത്ത് ഉസ്താദിനോടുള്ളൊരു സ്നേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പേര് പറഞ്ഞാലും ഞങ്ങളൊന്നും ഒരക്ഷരവും പറയലില്ല. ആചാരി മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഇപ്പൊ കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച്, കെ അബൂബക്കർ മുസ്ലിയാര് കോട്ടുമല പോലുള്ളവരെ സംബന്ധിച്ചൊന്നും, അതേപോലെ കണ്ണിയത്ത് ഉസ്താദ് പോലുള്ള ആളുകളെ സംബന്ധിച്ച് ഞങ്ങള് യാതൊന്നും വിമർശിക്കാറില്ല. നേരെ മറിച്ച് അവര് ഞങ്ങളുടെ വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ തെളിവുകൾ ബലാബലം നോക്കി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുമെന്നതല്ലാതെ. പക്ഷെ ഇവരങ്ങനെയല്ല, എത്ര മോശമായിട്ട് അവർ ഉപ്പുഞ്ചാക്ക് എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ജാതി ആൾക്കാര്. കാരണം ഇബ്നു ഹജറിനെ പറഞ്ഞല്ലോ, പരിശുദ്ധമായ നാക്കുള്ളോല് ഷെയ്ഖുൽ ഇസ്ലാമിന് അങ്ങനെ പറയില്ല, നാവ് പരിശുദ്ധല്ലാതായി പോയ ഷെയ്ഖുൽ ഇസ്ലാമിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും എല്ലാരും തരം താഴ്ത്തി മോശാക്കി പറയും. അത്തരം ആളുകൾ വളരെ മോശമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. അതേപോലെ തന്നെ സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പുസ്തകത്തിൽ ധാരാളം സംഭവങ്ങൾ പറഞ്ഞ് എന്റെ കയ്യിലുണ്ട്, ഞാനത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സംഘടനയിലെ പ്രശ്നങ്ങൾ പരസ്യമായി ഞാൻ പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. അദ്ദേഹം പറഞ്ഞു, കണ്ണിയ ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അള്ളാഹിനോട് ദുആ ചെയ്തു ഒരു മാസം, ഒരാഴ്ച. ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും വന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് സുഖമായിട്ടില്ല, നാ കുത്തുപ്പിയത്ത് കഴിച്ചാളാന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞോല്ലേ എന്ന് എനിക്ക് പറയാന്ന് വൃത്തിയില്ല. എന്നിട്ട് അദ്ദേഹം അതിന് ശേഷം പറഞ്ഞു, അത് കണ്ണിയത്ത് ഉസ്താദ് പറയാത്തതാണ്. എന്താ അറിയോ, അള്ളാഹന്റെ റസൂലിനോട് സഹായം തേടി എന്നതിന് തെളിവ് മുസ്ലിമിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്. അത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ല, അത് പേരോട് ഉസ്താദ് തന്നെയാ പറഞ്ഞത്. എന്നാൽ അങ്ങനെ മുസ്ലിമിലുണ്ടോ? മുസ്ലിമിൽ പറഞ്ഞത് എന്താണ്? അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ ക്രൂരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം അഊദുബില്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ അബൂ മസ്ഊദ് അദ്ദേഹത്തെ പരിഗണിച്ചതേയില്ല. കുറെ അഊദുബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം അഊദുബിറസൂലില്ലാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് രക്ഷ ചോദിക്കുന്നു, സഹായം തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാ പെട്ടെന്ന് അദ്ദേഹം നിർത്തുന്നു. അടി നിർത്തി എന്ന് മാത്രമല്ല, ഉടനെ തന്നെ അബൂ മസ്ഊദ് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു, അടിമ എന്നുള്ളതിൽ നിന്ന് സ്വതന്ത്രനാക്കി വിടുകയും ചെയ്തു എന്ന് കേട്ട ആൾക്കാർക്ക് ശരിയാ. ഇപ്പൊ അള്ളഹാനെ വിളിക്കണിലേറെ മെച്ചം നബിനെ വിളിക്കലാണ്, അള്ളഹാനോട് പ്രാർത്ഥിക്കണിലേറെ മെച്ചം മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലെ കുത്തുബിയത്ത് നടത്തലാണ് എന്നാണല്ലോ ഇപ്പൊ വന്നത്. മറ്റത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞല്ലേ എനിക്കറിയില്ല, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയാൻ നിവൃത്തിയില്ല. ആ വിഷയത്തെ സംബന്ധിച്ച് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇവിടെ ഉദ്ധരിച്ച തെളിവും വാദവും രണ്ടുണ്ടല്ലോ, മഹാ അബദ്ധ. എന്താ സംഭവം എന്നറിയോ? ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നു, ഖാല അബൂ മസ്ഊദുൽ ബദരി കുന്തു അളീബു ഗുലാമൻ ലീ ബിസ്സൗതി, ഞാൻ എന്റെ ഒരു അടിമയെ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്സമിഉതു സൗതം മിൻ ഖൽഫീ, ഞാൻ എന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇലം അബാ മസ്ഊദ്, അബൂ മസ്ഊദെ കേൾക്ക്, മനസ്സിലാക്ക് എന്നായിരുന്നു ആ ശബ്ദം. ഫലം അഫ്ഹമി സൗത മിനൽ ഗളബി, ആരെ ശബ്ദമാണ് എന്ന് എനിക്ക് എന്റെ ദേഷ്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഖാല
അബൂ മസൂദ് പറഞ്ഞു, പരമാധനാ മിന്നി, ആ ശബ്ദം എന്നോട് അടുത്തടുത്ത് വന്നു. ഇദാ ഹുവ റസൂലുള്ളാഹ്. ഏലം അബാ മസൂദ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? അള്ളാന്റെ റസൂലായിരുന്നു. ഫൈദാ ഹുവ യഖൂൽ, അടുത്തെത്തിയിട്ട് വീണ്ടും റസൂല് പറയുന്നു, ഏലം അബാ മസൂദ്, ഏലം അബാ മസൂദ്. അബൂ മസൂദ് മനസ്സിലാക്ക്, അറിയ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫൽഖൈത സൗത മിൻ യദീ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചാട്ടവാർ താഴെയിട്ടു. ഫഖാല ഏലം അബാ മസൂദ്, വീണ്ടും നബി പറഞ്ഞു, അബൂ മസൂദേ നീ മനസ്സിലാക്ക്, അന്നല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, ഈ അടിമയുടെ മേൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതിനേക്കാൾ പടച്ചതമ്പുരാന് നിന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നീ ഓർക്കണം അബൂ മസൂദേ. കാല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഫഖുൽതു ലാ അളിബു മംലൂകം ബഅദഹു അബദാ, റസൂലെ ഞാൻ ഇനി ഒരടിമയെയും ഒരിക്കലും അടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വടി അദ്ദേഹം താഴെയിടുകയാണ് ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ഇതാണ് സംഭവം. എന്നാൽ അദ്ദേഹം വായിച്ച ഹദീസിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോ ഒരു ബാബില് വ്യത്യസ്ത സന്നദ്ധികളിൽ പലരും പറഞ്ഞത് ഉദ്ധരിക്കും. ആ പറഞ്ഞത് ഒരുമിച്ചെടുത്ത് വെച്ചെങ്കിലേ ആ സംഭവം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഹദീസിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കറിയാം. അതല്ലാതെ ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രമെടുത്ത് അതൊരു സംഭവമായി പെരുപ്പിച്ച് മറ്റു ഭാഗങ്ങൾക്ക് വിരുദ്ധമായി അത് പറയുന്നത്, അത് അങ്ങനെ പഠിപ്പിച്ചു അത് പറയുന്നത് അത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തേരിച്ചാൽ പിന്നെ അവർക്ക് നിവൃത്തില്ല. അവനാന്റെ മുമ്പിലുള്ള കുറിപ്പും നോട്ടും അനുസരിച്ച് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ കുറിച്ചെടുക്കുമ്പോ ഹദീസ് ഗ്രന്ഥം പൂർണ്ണമായി നോക്കണം. പൂർത്തിയായി എഴുതിയാൽ പിന്നെ അങ്ങനത്തെ വാദം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. എന്താണെന്നറിയോ? അദ്ദേഹം അഴുതുബില്ലാ എന്ന് പറയാണ്. ഈ അടിമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം റസൂലുള്ളാഹിന്റെതാണ്, ഏലം അബാ മസൂദ് എന്നാണ്. ഈ ശബ്ദം കേൾക്കുമ്പോ അബൂ മസൂദ് ദേഷ്യം കൊണ്ട് ആരാണെന്ന് ശ്രദ്ധിക്കാതെ വീട്ടുമടിക്കുന്നു. ആ അടിമ റസൂലുള്ള തന്നെ സഹായിക്കാനാണെന്ന നിലക്ക് തന്നെ ആ അടിമ അഴുതു റസൂലില്ലാ എന്ന് പറയുന്നു. അപ്പോഴേക്ക് റസൂലുള്ള അടുത്തെത്തി റസൂലിനെ കണ്ടപാടെ അയാൾ വടി താഴെട്ടു. ഇതെന്താണ്? അള്ളാഹനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാളും രക്ഷ തേടുന്നതിനേക്കാളും സഹായം തേടുന്നതിനേക്കാളും ഉത്തമവും സഹായം കിട്ടാനുള്ള അർഹതയും റസൂലുള്ളനോട് സഹായം തേടിയാലാണ് എന്നാണോ പണ്ഡിതന്മാർ ഹദീസിനെ മനസ്സിലാക്കി തന്നത്? ഇനി അങ്ങനെ വ്യാഖ്യാനിക്കും വ്യാഖ്യാനിക്കണ്ട. ഈ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചതാണ്. പേരോട് വായിച്ച ഹദീസിന്റെ അതേ ഭാഗം, ഫഖാല അഊദു ബിറസൂലില്ലാ ഫതറകഹു, അഊദു ബില്ലാ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം അഊദു ബിറസൂലില്ലാ എന്നും പറഞ്ഞു. ഫതറകഹു, അപ്പൊ അബൂ മസൂദ് ആ വടി താഴെയിട്ടു എന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി പണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, ഖാല അൽഉലമാഉ, മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ലഅല്ലഹു ലം യസ്മഅ ഇസ്തിആദതഹുൽ ഊലാ ലിശിദ്ദത്തി ഗളബിഹി, ഈ അടിമ അഊദു ബില്ലാ എന്ന് ആദ്യം പടച്ചതമ്പുരാനെ വിളിച്ച് രക്ഷ തേടിയത് അബൂ മസൂദിന്റെ കോപം നിമിത്തം കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. കമാലം യസ്മഅനിദ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏലം അബാ മസൂദ് എന്ന് ആദ്യം വിളിച്ച വിളി അദ്ദേഹം കേട്ടില്ലല്ലോ. അതുപോലെ ഈ അടിമയും അഊദു ബില്ലാ എന്ന് ആദ്യം പറഞ്ഞത് കേട്ടിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. ലമ്മസ്താദ ബി റസൂലില്ലാഹി തനബ്ബഹ ലിമകാനിഹി, അഊദു ബി റസൂലില്ലാന്ന് പറഞ്ഞ് അടുത്തുള്ള റസൂലുള്ളനെ വിളിച്ച് ഈ അടിമ സഹായം തേടിയപ്പോൾ റസൂലുള്ള നിൽക്കുന്ന സ്ഥാനം ഇയാള് കണ്ടു. അത് കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു? വടി താഴെയിട്ടു. ഇങ്ങനെയാണ് നബവി അർത്ഥം പറഞ്ഞത് ഹദീസിനെ വിശദീകരിച്ച്. പേരോടോ മുഖല്ലിതാന്ന് പറയും, പക്ഷെ ഇമാമിങ്ങൾ പറഞ്ഞത് പറയൂല്ല. ഇജ്തിഹാദാന്നുള്ള നിലക്ക് പറയും, പക്ഷെ അത് ഹദീസിനുള്ള ദുർവ്യാഖ്യാനമാണ്. എന്തിനങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ, ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. പിന്നെ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് മറ്റൊരു വചനം ഓതി, അത് സൂറത്ത് യാസീൻ എന്നാണ്. എന്തെങ്കിലും പരിചയമുള്ള ആയത്തൊക്കെ ഉണ്ട് ഓതുക, എന്നിട്ട് തോന്നിയ രൂപത്തിൽ അർത്ഥം പറയുക. യാസീൻ പിന്നെ പണ്ടേ കുറെ മരിച്ചോർത്തൊക്കെ ഓതുന്നതല്ലേ. എന്നിട്ട് പറഞ്ഞു ഹബീബുൻ നജ്ജാറിനെ സംബന്ധിച്ച് പടച്ചതമ്പുരാൻ പറയുന്നു. അള്ളാന്റെ ഖുർആനിലൊരു ഹബീബും ഇല്ല, ഒരു നജ്ജാറും ഇല്ല. നേരെ മറിച്ച് ഖുർആനിൽ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു, വഖാല വജാ റജുലു മിൻ അഖ്സൽ മദീന എന്ന് പറഞ്ഞിട്ട് റജുലാണ്. ആ റജുൽ ആരാണ്? പല അഭിപ്രായങ്ങളും മുഫസ്സിരിങ്ങൾ എഴുതി. അത് ഹബീബുൻ നജ്ജാറാണെന്നും അല്ല വേറെ പല ഇസ്കാഫാണെന്നും അല്ല വേറൊരു വ്യക്തിയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്.
ഇനി എന്ത് പേര് പറഞ്ഞാലും വിരോധമല്ല. ഖുർആനിന്റെ പറഞ്ഞു ഒരു വ്യക്തി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വ്യക്തി എന്ന് പറഞ്ഞത് അതിനപ്പുറം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണെങ്കിൽ സ്വീകരിക്കും, അതല്ല എങ്കിൽ അത് അത്ര പ്രസക്തമായി അത് അംഗീകരിച്ചോളന്നില്ല. ഇനി എന്തോ ആകട്ടെ, ഹബീബുൻ നജാർ ആവട്ടെ അല്ലാത്തവരാകട്ടെ ആരാണെങ്കിലും പ്രശ്നമില്ല. അദ്ദേഹത്തോട് പരലോകത്ത് ചെന്നപ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞു എന്നാണ്. ഖീലദുഖുലിൽ ജന്ന ഖാലയാ ലൈത ഖൗമീ യാലമൂൻ ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മുക്രമീൻ എന്നൊരു വാക്കുണ്ട് അയ്മനാ മൂപ്പര പുസ്തകം. എന്താണെന്നറിയോ? ഖീലദുഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമീ യാലമൂൻ, എന്നെ എതിർത്തുകൊണ്ടിരുന്ന എന്റെ ആൾക്കാർ ഇതൊന്ന് ആരും കറാമത്തുണ്ട്. കാരണം ഇപ്പൊ ഒരു വാക്ക് കിട്ടിയാ അയ്മ പിടിച്ചിട്ട് തൂങ്ങലാണത്. പക്ഷെ തൂങ്ങിയാ വലിയ രക്ഷ ഉണ്ടാവൂല. ഖുർആനിലെ മുക്രമീൻ എന്ന് ഇവിടെ മാത്രമല്ല വന്നിട്ടുള്ളത്, നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും മുക്രമീൻ എന്ന് വന്നു. അതൊക്കെ ഔലിയാക്കന്മാരെ കറാമത്താണെന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റുമോ? മലക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് ഹല്ലത്താക്ക ഹദീസ് വൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. ഓ, കറാമത്തുള്ള മലക്കുകളാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? മഴ കിട്ടാതെ ആയാല് മലക്കിന് കൊണ്ടല്ല കറാമത്ത്, കറാമത്തോട്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഒരു മീക്കായിൽ മാലുണ്ടാക്കി പാടുക. കാരണം ജിബ്രീൽ എന്ന മലക്ക് വഹയിനെ കൊണ്ടും മീക്കായിൽ എന്ന മലക്ക് ഇടിമിന്ന് മഴ കാറ്റ് വെള്ളം ഭക്ഷണം പോലുള്ളവയെ കൊണ്ടും, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തെ കൊണ്ടും കാഹളത്തിൽ ഊതാനും, അസ്റായിൽ എന്ന മലക്ക് റൂഹിനെ പിടിക്കുവാനും, മുങ്കർ നക്കീർ എന്ന മലക്കുകൾ ഖബറിൽ ചോദ്യം ചെയ്യുവാനും, റഖീബ് അതീദ് എന്നീ മലക്കുകൾ കാര്യങ്ങൾ എഴുതി വെക്കുവാനും ഏടുകൾ എഴുതി വെക്കുവാനും, അതേപോലെ തന്നെ മാലിക് എന്ന മലക്ക് നരകത്തെ കാക്കുവാനും, നിലുവാൻ എന്ന മലക്ക് സ്വർഗത്തെ കാക്കുവാനും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. അങ്ങനെയാണല്ലോ മദ്രസയിലും പണ്ടുമൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ ഇടി മിന്ന് മഴ കാറ്റ് വെള്ളം ഭക്ഷണം പോലുള്ളതൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാരാ? കറാമത്തുള്ള മീക്കായിൽ എന്ന മലക്കാണ്. മീക്കായിൽ മാലുണ്ടാക്കിയിട്ട് പാടി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? മീക്കായിൽ എന്ന മലക്ക് അങ്ങക്ക് നൽകപ്പെട്ടിരിക്കുന്ന കറാമത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് മഴ തരണേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്താ വരിക? ഈ കറാമത്ത്, ഈ വാക്കൊക്കെ കറാമത്താണ്. ആ കറാമത്ത് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണെങ്കിൽ സുഹൃത്തുക്കളെ അബദ്ധമാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വഖാലു തഖദർ റഹ്മാൻ വലദ സുബ്ഹാനഹു ബല ഇബാദും മുക്രമൂൻ. മലക്കുകളൊക്കെ അള്ളാന്റെ മക്കളാ, പെൺകുട്ടികളാന്ന് ഇവര് പറഞ്ഞു. പടച്ചോൻ പരിശുദ്ധനാണ്, അവന് മക്കളില്ല. അള്ളാന്റെ അടുക്കല് സ്ഥാനമുള്ള ആദരിക്കപ്പെടുന്ന സൃഷ്ടികളായ അവന്റെ അടിമകളാണ് മലക്കുകൾ. അപ്പൊ അതും കറാമത്താ. മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ള ഇനി ആ വാക്ക് വിളിച്ച് തെളിവ് പറയാൻ പറ്റുമോ? ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലായിക ലഹും റിസ്ഖും മഅലൂം ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാത്തിൻ നഈം അലാ സുറുരി മുതഖാബിലീൻ യുതാഫു അലൈഹിം ബികൽസിൻ മിൻ മഈൻ. അപ്പൊ എന്താണ് സംഗതി എന്നറിയോ? മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ അവരാണല്ലോ യഥാർത്ഥത്തിൽ അള്ളാഹന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ തിരുമ്പാതെ നടക്കുന്നവരല്ല, കുളിക്കാതെ നടക്കുന്നവരല്ല, മുടി ജടകുത്തി നടക്കുന്നവരല്ല, കൈക്ക് വാത്തിയിട്ട് മനുഷ്യന്റെ മേത്തേക്ക് തെറിപ്പിക്കണവനല്ല, റമദാൻ മാസത്തിൽ പകൽ സമയത്ത് ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവനല്ല, ബാങ്ക് കേട്ടാലും ബാങ്ക് കേട്ടിട്ടില്ലെങ്കിലും അഞ്ചു നേരത്തിൽ ഒരു നേരം പോലും കിബിലന്റെ നേരെ തിരിഞ്ഞു നിൽക്കാതെ പള്ളിയുടെ കോലായിലാണെങ്കിലും മെഹ്റാബിന്റെ ചോട്ടിലാണെങ്കിലും നിസ്കരിക്കാതെ നടക്കുന്നവനല്ല, അള്ളാന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വൃത്തിയില്ലാതെ നടന്നുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് ഇവിടെ ഔലിയാക്കൾ എന്ന് പറയാറുള്ളത്. ആ ജാതി ആൾക്കാരല്ല ഔലിയാക്കള്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാടില്ല, ദുഃഖിക്കേണ്ടതില്ല. അവർ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമാണ്. ഇതാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ. അപ്പൊ അള്ളാഹിന്റെ ഔലിയാക്കളുടെ മുഅ്മിനീങ്ങള് മുത്തഖീങ്ങള്, അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ ഇക്റാമുണ്ട്, ആദരവുണ്ട്, സ്ഥാനമുണ്ട്. എന്താണ് അവർക്കുള്ള ഇക്റാം ആദരവ്? അത് പരി വിചാരിക്കണ മാതിരി മന്ത്രിച്ചൂതി കൊടുക്കാൻ പറ്റുന്ന വള്ള, അതല്ലെങ്കിൽ ഖബറിന്റെ മുകളിൽ കാണുന്ന മണലോ, അതല്ലെങ്കിൽ അവിടെ ജാറം മൂടിയിട്ട് തുണി കൊടുക്കലോ, അല്ലെങ്കിൽ തുണി വന്നൊരു നൂലെടുത്തു കൊടുക്കലോ, ഈ നിലക്ക് വിറ്റ് കാശാക്കാൻ പറ്റുന്ന സാധനമല്ല ആയത്തിൽ പറഞ്ഞ കറാമത്ത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള ഇക്റാം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ അവർക്ക് നൽകപ്പെടുന്ന സൗകര്യങ്ങളാണ്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ,
അള്ളാഹുവിന്റെ അടുക്കൽ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള അവന്റെ അടിമകളൊഴികെ ഉലായിക്കലഹും റിസ്ഖും മഅലൂം, അവർക്ക് നല്ല അറിയപ്പെടുന്ന ഭക്ഷണമുണ്ട്. എന്താണത്? ഫവാക്കിഹു, സ്വർഗത്തിലുള്ള നല്ല പഴങ്ങളാണ്. വഹും മുക്രമൂൻ, അവർക്ക് അവർ ആദരിക്കപ്പെടുന്നവരുമാണ്, ആദരണീയമായ സ്ഥാനമുള്ളവരാണ്. ഫീ ജന്നാത്തിൻ നഈം, അതെവിടെയാണ്? അവർക്ക് നൽകപ്പെടുന്നത് സ്വർഗത്തിലാണ്. അലാ സുറുരിൻ മുതഖാബിലീൻ, ആ സ്വർഗത്തിൽ പരസ്പരം സോഫകളിൽ മുഖാമുഖം അവർ ഇരുന്നു കൊണ്ടിരിക്കും. അവർക്ക് ചുറ്റും നല്ല പാനീയങ്ങളുമായി അവരുടെ ചുറ്റും വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ ബെറി വിചാരിക്കണേ പുത്തമ്പള്ളിക്കലും അതേപോലെ തന്നെ മടവൂർ ചാർത്തുകളൊക്കെ വിറ്റ് കാശാക്കിട കറാമത്തല്ല. ഒന്നുകൂടി ഒരൊറ്റ സംഭവം കൂടി ഖുർആനിൽ വന്ന ഈ ആയത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇക്കാര്യം ആരാണ് ഈ സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്ന കറാമത്തുള്ളവരെന്ന് ഖുർആൻ പറഞ്ഞത്? വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ഇന്നാദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ, അവന്റെ ശിക്ഷ അതിഭയങ്കരമാണ്. അതിൽ നിന്ന് നമുക്ക് അഭയം നൽകാൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. വീണ്ടും ഖുർആൻ വിശദീകരിക്കുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുന്നവരാണവർ. ഇല്ലാ അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അനുവദിക്കപ്പെട്ട ഭാര്യമാര് അടിമകൾ ഇവരിലല്ലാതെ അവരത് സംരക്ഷിക്കും. അത്തരം രംഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് ആക്ഷേപിക്കപ്പെട്ടതുമല്ല. അതിനപ്പുറം ആരെങ്കിലും തേടുകയാണെങ്കിൽ അവർ അതിക്രമകാരികളാണ്. വല്ലദീനഹും ലിഅമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, കരാറുകൾ പാലിക്കുന്നവരും അതേപോലെ തന്നെ വിശ്വസ്തതകൾ തിരിച്ചേൽപ്പിക്കുന്നവരുമാണ്. വല്ലദീനഹും ബിശഹാദാത്തിഹിം ഖായിമൂൻ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. ഈ എണ്ണിപ്പറയപ്പെട്ട സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളൊക്കെ പാലിക്കുന്ന വിശ്വാസികളാരോ അവർക്ക് സ്വർഗമുണ്ട്. അതാണ് പടത്തവൻ അവർക്ക് നൽകുന്ന ആദരവ്. അതാണ് സുഹൃത്തുക്കളെ, ബിമാ ജഅലനീ റബ്ബി ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ എന്ന് പറഞ്ഞത് കൊണ്ടും വിവക്ഷിക്കുന്നത്. പടത്ത് തമ്പുരാൻ എനിക്ക് സ്വർഗം നൽകി, അവിടെ തിന്നാൻ പഴങ്ങൾ നൽകി, അവിടെ ഇരിക്കാൻ സോഫകൾ നൽകി, അവിടെ സംഭാഷണത്തിന് കൂട്ടുകാരെ നൽകി, അവിടെ തോഴിമാരെ നൽകി, അവിടെ കുടിക്കുവാനുള്ള പാനീയങ്ങൾ നൽകി. എന്തൊരാദരവാണ് കിട്ടിയിട്ടുള്ളത്! എനിക്ക് ഈ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനം ഇനി ആളുകൾ എന്റെ ആളുകളെ എതിർത്തവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര ഭംഗിയായ ഖുർആൻ ഈ കാര്യം പറഞ്ഞു. പക്ഷെ പേരോട് പറഞ്ഞത് ഇവിടെ ഈ ജാതി ഔലിയാക്കന്മാരെ പേരിൽ വിറ്റ് കാശാക്കണ കറാമത്താണ് എന്നാണ്. ഇനി നിങ്ങൾ എങ്ങനെ ഇതുപോലെ താഴ്ത്തുകൾ കുറയണ്ടല്ലോ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ അടുത്ത് കറാമത്ത് തഖ്വക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാതി ആയത്തൊന്നും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് മറ്റൊരായത്തോതി വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതാണ്. പിന്നെ അദ്ദേഹം അതിനുശേഷം പരാമർശിച്ചിട്ടുള്ള കാര്യം സ്ത്രീകള് ജുമാക്ക് പോകുന്നതിനെ സംബന്ധിച്ചാണ്. ഓ, പെണ്ണുങ്ങളില്ലാതെ ജുമാ ശരിയാവൂല. പിന്നെ മൗലിയമാരാകുമ്പോ അവനാന്റെ നിലവാരത്തിനനുസരിച്ച് പറയും. മൂപ്പരയിൽ പറഞ്ഞത് നിങ്ങളോട് പറയാൻ പറ്റാത്തതാ. ഞാൻ ആദരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന ഈ സദസ്സിൽ വയ്യ, ജുമാന് പെണ്ണുങ്ങളില്ലാതെ പറ്റൂല എന്നാണ്. ഇതൊക്കെ മനുഷ്യന്റെ മുമ്പില് സാധാരണക്കാർക്ക് അറബി വാക്കറിയില്ല എന്ന് വിചാരിക്കേണ്ട ചിലതൊക്കെ അറിയാം. എന്നാൽ ജുമാക്കും പറ്റൂല പെണ്ണുങ്ങളില്ലാതെ എന്ന് അവർ പറയണത്. അള്ളാഹുവിന്റെ റസൂല് പറയ പെണ്ണിന് ഹൈറ് വീടാണ്. എന്നാ മൗലവിമാര് പറയ ഹൈറ് പള്ളിയാണ്. ആർക്ക് ഹൈറ്? മൗലവിക്ക് ഹൈറ്. പിന്നെ ഏതോ ഒരു പത്രം എടുത്ത് അദ്ദേഹം വായിച്ചു, എം സി സി അഹമ്മദ് മൗലവിന്റെ പുസ്തകം അദ്ദേഹം എടുത്ത് വായിച്ചു, എന്നിട്ട് ഹദീസ് ഓതിയിട്ട് ഹദീസിന്റെ ഓതി എന്നതല്ലാതെ അർത്ഥം ശരിക്കും അദ്ദേഹം പറഞ്ഞില്ല. എന്താണെന്നറിയോ? ഉമ്മു ഹുമൈദിനി സാഇദിയ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ, അങ്ങയുടെ കൂടെ പള്ളിയിൽ നമസ്കരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ റസൂലുള്ളാഹ പറഞ്ഞു, എന്റെ കൂടെ എന്റെ പള്ളിയിൽ നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം നിന്റെ കൗമിന്റെ അഥവാ നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ നമസ്കരിക്കലാണ്. നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീട്ടിലെ നമസ്കാര സ്ഥലത്ത് വെച്ച് നമസ്കരിക്കലാണ്. അവിടെ വെച്ച് നീ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ അറയിൽ വെച്ച് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നീ നമസ്കരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ല. എങ്ങനെയുണ്ട് ഇതിൽ? ഏതൊക്കെ ഹറാം അതൊന്ന് പറ. പെണ്ണിന് അറയിൽ വെച്ച് നമസ്കരിക്കൽ ഹറാമാണോ? അല്ല. എന്നാല് വീട്ടിൽ തന്നെ പൊതുവായി നമസ്കരിക്കാനുള്ള സ്ഥലത്ത് വെച്ച് നമസ്കരിക്കൽ ഹറാമാണോ? ആണോ? ആണെന്ന് പറയില്ല. പോട്ടെ, മസ്ജിദ് കൗമില് ഗ്രാമത്തിലെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ ഹറാമാണോ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ ഹറാമാണോ? ഇത്
ഇതിൽ ഏതാ ഹറാം? എല്ലാം ഹറാമാണോ അതോ ഒന്ന് മാത്രം ഹറാമോ? അർത്ഥം പറഞ്ഞാ കുടുങ്ങും എന്നറിയാം. അതുകൊണ്ട് പേരോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഹദീസ് ഇങ്ങനെ വായിച്ചു പോയിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും അതിനേക്കാളും 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 ഹൈറ് നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കലാണ്. എവിടുന്നായി അതിനേക്കാളും 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 കിട്ടിയത്? എന്ത് കാളാണിത്? ഒന്ന് വെക്കതായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി. ഈ ഹദീസിൽ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഫത്വ കിട്ടിയത്? ഹദീസിന്റെ മതം, ഹദീസ് സഹീഹാണോ ളഈഫാണോ എന്നത് വേറെ കാര്യം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ഹദീസിന്റെ സനദിൽ വിമർശന വിധേയരായ ആളുകളുണ്ട് എന്നത് പരമാർത്ഥം. എന്നാലും ഹദീസിനെ ചില ആളുകൾ ജയ്യിദിന്റെ ഹസനിന്റെ ദർജയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു ഹദീസ് സഹീഹാവില്ല. ശരിക്കും മനസ്സിലാക്കണം. ഉസൂലുൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർക്കറിയാം, ശാദ് എന്ന് പറഞ്ഞാൽ അസഹ്ഹിന് എതിരായി വന്നതാണ്. അസഹ്ഹിന് എതിരായി വന്ന സഹീഹായ റിപ്പോർട്ട് തന്നെ ശാദ്ദാണ്. ശാദ് ഗൈറു മഖ്ബൂലാണ്, സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തതും അസഹ്ഹുൽ അസാനീദ് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽഫിയത്ത് സുയൂത്തിയിൽ ഉസൂലുൽ ഹദീസ് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അസഹ്ഹുൽ അസാനീദിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ അസഹ്ഹുൽ അസാനീദിന്റെ കൂട്ടത്തിലെ രണ്ട് സനദുകളിലൂടെ വന്നിട്ടുള്ള പ്രവാചകനോട് ഇസ്തഗ്ദനത്തി ഇംറാഅത്തു അഹദികും ഫലാ യംനഅഹ, നിങ്ങളോട് പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചാൽ തടയാൻ പാടില്ല, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് നിങ്ങൾ തടയരുത് എന്ന് സഹിഹായ അസഹായ സനദുകളിലൂടെ മുത്തഫഖുൻ അലൈഹിയായ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. സമ്മതം ചോദിച്ചാൽ സമ്മതം നൽകണം. അതേപോലെ തന്നെ പള്ളിയിൽ പോകുന്നത് നിങ്ങൾ തടയരുത്. പ്രവാചകന്റെ കൂടെ സ്ത്രീകൾ വിശ്വാസിനികൾ ജമാഅത്തുകളിൽ പങ്കെടുക്കാറുണ്ട് എന്നിങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും നസായിയിലും തുർമുദിയിലും ഇബ്നു മാജയിലും മുവത്തയിലും ബൈഹഖിയിലും ഹാകിമിന്റെ മുസ്തദ്റക്കിലും അതേപോലെ തന്നെ സകല ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ അസഹായ സനദുകളിലൂടെ വന്നതിന് വിരുദ്ധമായി ഒരു റിപ്പോർട്ട് വന്നാൽ അതിന്റെ സനദ് ദുർബലമല്ലെങ്കിൽ പോലും അത് ശാദ്ദാണ്, ശാദ്ദ് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഹദീസിലെ ചെറിയ എന്നാൽ പ്രശസ്തവുമായ ഗ്രന്ഥമായ നുഹ്ബയിൽ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട എതിർക്കാൻ. ഇനി എന്തോ ആ തത്വങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണിന് പള്ളിക്ക് പോവാൻ പാടില്ല, പോകല് ഹറാമാണെന്ന് പറയാമോ? സുഹൃത്തുക്കളെ ചിന്തിക്കണം. ഇവര് പറഞ്ഞതിന്റെ തന്നെ അർത്ഥം അതിനേക്കാൾ 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 നാല് അതിനേക്കാൾ ഉത്തമം വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുള്ള നമസ്കാരമാണ്. അങ്ങനെയാണ്, പോകാൻ പറ്റൂല. അർത്ഥം മുഴുവൻ പറയണം. എന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ കൗമിന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കലാണ്. നിന്റെ കൗമിന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ്, ദാറിൽ വെച്ച് നമസ്കരിക്കലാണ്, പിന്നെയാണ് ഹുജറത്ത് റൂമിൽ വെച്ച് നമസ്കരിക്കലാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഹൈറൊന്നാണ് തന്നെ, ഹൈറല്ലാത്തൊക്കെ ഹറാമാ? ഞാൻ നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു തരി. സഹിഹായ ഹദീസിൽ തന്നെ കാണാം, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ വശർറുഹ ആഖിറുഹ, ഖൈറു സുഫൂഫിൻ നിസായി ആഖിറുഹ വശർറുഹ അവ്വലുഹ. പുരുഷന്മാരുടെ സ്വപ്പുകളുടെ കൂട്ടത്തിൽ ഖൈറ് ഒന്നാമത്തതാണ്, പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്വപ്പിൽ നമസ്കരിക്കല് ഹറാമാണെന്ന് അർത്ഥം പറയാം. പെണ്ണുങ്ങളെ സ്വപ്പിന്റെ കൂട്ടത്തിൽ ഖൈറ് അവസാനത്തതാണ്, ഷെറു ഒന്നാമത്തതുമാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് അവസാനത്തെ സ്വപ്പ് ഒറ്റ സ്വപ്പുള്ളൂ, എങ്ങനെ അവസാനത്തതും ആദ്യത്തു എന്ന് പറയാ? ആകൊറ്റൊന്നല്ലുള്ളൂ. അപ്പൊ ഖൈറും ഷെറും ഒക്കെ അതാകും, അങ്ങനെയല്ല പറയേണ്ടത്? ഹൈറും ഷെറും ഒക്കെ ആ സ്വപ്പാണാ പിന്നെ പറയേണ്ടി വരിക. ആണുങ്ങൾക്കും ഹൈറും ഷെറും ഒക്കെ ആ സ്വപ്പാന്ന് പറയേണ്ടി വരും. അപ്പൊ ഒന്നിലധികം സ്വപ്പ് ഏതായാലും വേണം, അതില്ലാതെ നിവൃത്തിയൊട്ടില്ലതാണ്. ഒന്നാമത്തെ സ്വപ്പിനെ നിൽക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള സ്വപ്പിന് നിൽക്കലൊക്കെ ഹറാമാണ്, നിൽക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഹൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ, എങ്ങനെ പറയും സുഹൃത്തുക്കളെ ഇങ്ങനെ? അപ്പൊ പേരോട് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇനി എന്താ സംഭവം എന്നറിയോ? ഉമ്മു ഹുമൈദിനി സായിദിയ റളിയല്ലാഹു അൻഹാ അവര് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ഈ റിപ്പോർട്ടിലാ തന്നഴു ഇമാ അള്ളാഹി മസാജിദ് അള്ളാഹ്
പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുന്നത് തടയരുത്, എന്നാലും മോൾക്ക് ഉത്തമം അവരെ വീട് തന്നെയാണ് എന്നൊരു വാല് വെച്ചിട്ട് റിപ്പോർട്ടുണ്ട്. ഈ വാല് വെച്ച റിപ്പോർട്ട് അസഹായ സനദുകൾ 8 സനദുകളിലൂടെ വന്നത് വീടാണ് അവർക്ക് ഉത്തമം എന്നില്ലാതെയാണ്. ആ 8 സനദുകളിൽ 2 സനദുകൾ അസഹാണ്. ഈ അസഹിന് എതിരായി സഹീഹിൽ വന്നാൽ തന്നെ തള്ളേണ്ടതാണ്, ശാദാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദീങ്ങൾ പറഞ്ഞതല്ല. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ ഷാഫി മസ്ഹബിലെ ഹദീസിന്റെ നിദാന ശാസ്ത്രം വിവരമുള്ള വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ അഖിലവും എഴുതിയിട്ടുള്ളതാണ്, സമ്മതിക്കുന്നതാണ്. അപ്പൊ ശാദാണത്, ശാദ് സ്വീകരിക്കാൻ പാടില്ല. എന്നാ പോയി എന്നുള്ളതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ അത് റസൂലുള്ളാഹിന്റെ ആദ്യകാലമാണ്. ഏതാ റസൂലുള്ളാഹിന്റെ ആദ്യകാലം? അത് ഹിജാബിന്റെ ആയത്തിറങ്ങണിന്റെ മുമ്പാണ്. എന്നാ ഹിജാബിന്റെ ആയത്തിറങ്ങിയത്? അത് വരും അറിയില്ല, കണക്കം കല്യാണം വിളിച്ച മാതിരിയാ. നിങ്ങളാണ് വന്നാ മതി ആപ്പിളെ, എന്നാ വരേണ്ടത്? അതൊക്കെ ഇന്റെ വട ഉണ്ട് എന്ന് അറിഞ്ഞില്ലേ, കല്യാണം എന്നാ ഇന്റെ വട ഉണ്ട് എന്ന് പറയും, പറഞ്ഞുകൊടുക്കൂല ഡേറ്റ് എന്നാ. അത് പറയാൻ മറക്കും. ഇതുപോലെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഏതാ ഹിജാബിന്റെ ആയത്ത്? അതൊക്കെ ഉണ്ട് എന്നാ ഇറങ്ങിയത്? അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളാ കൊല്ലൊന്ന് പറയി. അങ്ങനെ ഉണ്ടാവുമല്ലോ. അതാ അസം മുസ്ലിയാര് പണ്ട് പറഞ്ഞിരുന്നു ഹിജാബിന്റെ ആയത്ത്. അങ്ങനെയാണ് താനാളൂര് വാദപ്രതിവാദം നടന്നത്. ആ വാദപ്രതിവാദം കഴിഞ്ഞതിന് ശേഷം ഹിജാബിന്റെ ആയത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വഖർന എന്ന വിധി വന്ന ശേഷം സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും പോയിട്ടില്ല എന്നാണ് പിന്നെ പറഞ്ഞിരുന്നത്. ഇപ്പൊ വഖർനയും പറയുന്നില്ല, ആദ്യകാലത്ത് പോയിരുന്നു പിന്നെ പോയിട്ടില്ല. എന്നാ എത്ര കൊല്ലം വരെ പോയി? പിന്നെ ഏത് കൊല്ലത്തിലാണ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്? നിങ്ങളൊരു സമയം പറയാം, അതിന്റെ ശേഷം ബാക്കിയാണ് പറയാം. ഹിജറ 2-ആം കൊല്ലാറിന 3-ആം കൊല്ലം പറയാം, 4-ആം കൊല്ലാറിന 5-ആം കൊല്ലം പറയാം, 8-ആം കൊല്ലം എന്ന് പറഞ്ഞാൽ 9-ആം കൊല്ലത്ത് പറയാം. നിങ്ങൾ കൊല്ലം പറയില്ല. ഞങ്ങൾ പറയുന്ന ഈ തെളിവുണ്ടല്ലോ, അത് നമുക്കൊന്ന് പരിശോധിക്കാം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ലൂലാ. ഇത് വഖർന എന്നുള്ള വിധിയാണെങ്കിലും ശരി, ഹിജാബിന്റെ ആയത്താണെങ്കിലും ശരി, വാദപ്രതിവാദത്തിന് മുമ്പ് ഹിജാബിന്റെ ആയത്താ. താനാളൊരു വാദപ്രതിവാദം വന്ന ശേഷം വഖർന എന്ന വിധി വന്ന ശേഷമായി. നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും വിരോധമല്ല. ഹിജാബിന്റെ ആയത്ത് പറഞ്ഞാൽ അതല്ല എന്നാണ് അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അന ആലമുൻ നാസ് ബിഹാദിഹിൽ ആയാ, യാനി ആയത്തിൽ ഹിജാബ്, മറ്റുള്ളവരെക്കാൾ ഈ ആയത്തിനെ കുറിച്ച് വിവരമുള്ള ആള് ഞാനാണ്, അഥവാ ഹിജാബിന്റെ ആയത്തിനെ സംബന്ധിച്ച്. കാരണം ആ ആയത്തിന്റെ അവതരണ സന്ദർഭത്തിലും അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടു ഞാനുണ്ടായിരുന്നു. 10 കൊല്ലം പ്രവാചകന് ദാസ്യവേല ചെയ്തുകൊണ്ട് അടിമയായി ജീവിച്ചിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. കാരണം ആയത്തിറങ്ങുന്ന പശ്ചാത്തല അദ്ദേഹത്തിന് അറിയാ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെയുണ്ട്. ഏതാണ് ഹിജാബിന്റെ ആയത്ത്? വഖർനല്ല അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് നമ്മൾ ആയത്തിൽ കുർസി എന്ന് പറയും. ഏതിനാ കുർസി എന്നുള്ള പദമുള്ള ആയത്താണത്. വസയാ കുർസിയു ഹുസ്സമാവാതി വല്ലറുന്ന്, അതുപോലെ ആയത്തുദ്ദൈൻ എന്ന് പറയലുണ്ട്. ഇതാത്തതായം തുമ്പിദൈനിൻ, ആ വാക്ക് ആ ആയത്തിലുണ്ടാവും. ഇതുപോലെ ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഹിജാബിന്റെ ആയത്ത് എവിടെങ്കിലും ഹിജാബുണ്ടായാൽ പോരല്ലോ, ആ ആയത്തിലുണ്ടാകണ്ടേ? ആ വാക്കുള്ള ഒരായത്തിന്റെ കുറു അല്ല, അത് തന്നെ ഹിജാബിന്റെ ആയത്ത്. അതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താണെന്നറിയോ? ഫൈദാസാൽതുമൂഹുന്ന മതാൻ ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബ്. നബിന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്താണ്. ആ ആയത്തിൽ പറഞ്ഞു, നബിയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ല വിഭവങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ മറന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. അതാണ് നിങ്ങൾക്കും അവർക്കും വിശുദ്ധി പരിശുദ്ധി സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ആ ആയത്താണ് ഹിജാബിന്റെ ആയത്ത്. അതിൽ മുസ്ലിം സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല. പോട്ടെ, ഇവര് പറഞ്ഞ വത്തർ തന്നെ ആവട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ എന്റെ വക പറയുന്നില്ല, ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. വഖർന ഫീ ബുയൂതികുന്ന ഇൽസംന ബുയൂതകുന്ന ഫലാ തഖ്റുജന ലിഗൈരി ഹാജതിൻ വമിനൽ ഹവായിജ് ശറഈയതി അസ്സലാത്തു ഫിൽ മസ്ജിദി. വഖർന ഫീ ബുയൂതികുന്ന ഇൽസംന ബുയൂതകുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തു വല്ലാതെ പോകരുത് പെണ്ണുങ്ങളെ. ഫലാ തഖ്റുജന ലിഗൈരി ഹാജതിൻ, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അവർ പുറത്തു പോവാൻ പാടില്ല. എന്നാ ആവശ്യം എന്ന് പറഞ്ഞു നിർത്തിയോ? വമിനൽ ഹവായിജ് ശറഈയതി, മതപരമായ ആവശ്യത്തിൽ പെട്ടതാണ് അസ്വലാത്ത് ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം. അപ്പൊ പെണ്ണിന് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാം. അതാണ് ഇപ്പൊ വഖർന എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ എഴുതി വെച്ചത്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ടില്ല എന്നാണ് ഇവര് പറഞ്ഞത്. തഫ്സീർ ഖുർത്തബി ഒന്ന് മറിച്ചു നോക്കി, പള്ളിയിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പേരോടിന്റെ സിറാജുൽ ഹുദയിലുണ്ടാവും. ഒന്ന് മറിച്ചു നോക്കട്ടെ, വഖർന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖുർത്തബി അവിടെ കാണാം, ഖാല ഇബ്നുൽ അറബി ഫമാ റായിതു നിസാൻ നസ്വൻ അയ്യാലം വലാ ഫനിസാം മിൻ നിസായി നാബൽസ്.
التي رمي بها الخليل صلى الله عليه وسلم فإني أقمت بها فما رأيت امرأة في طريق النهار إلا يوم الجمعة فإنهن يخرجن إليها حتى يمتلئ المسجد منهن. ആയിരത്തി ചില്ലാന നാട് ഞാൻ ചുറ്റിക്കറങ്ങി. എന്താ ഇബ്നു ബത്തൂത്തനെ മാത്രം നാട് ചുറ്റിക്കറങ്ങി, ഇബ്നുൽ അറബിനെ നിങ്ങൾ കാണാതെ പോയത് കണ്ടാ നിങ്ങൾക്ക് കുഴപ്പാ, അതുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോയത്. ആയിരത്തി ചില്ലാന നാടുകളിൽ ഞാൻ ചുറ്റിക്കറങ്ങി. നാബൽസിലെ പെണ്ണുങ്ങളെക്കാൾ ചാരിത്രം സൂക്ഷിക്കുന്ന നല്ല പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ അറിയോ? അതേ പറയാം, ഞാൻ ആ നാട്ടിൽ കുറെ താമസിച്ചു. വെള്ളിയാഴ്ച അല്ലാത്ത ഒറ്റ ദിവസവും പകൽ സമയത്ത് പൊതുവഴിയിൽ ഞാൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. നേർച്ചക്കും പോണില്ല, റേഷൻ ഷാപ്പുക്കും പോണില്ല, ജാർത്തിങ്ങക്കും പോണില്ല, തിക്കും തിരക്കിനും പോണില്ല. നമ്മളവിടൊക്കെ നേർച്ചണ് തുടങ്ങിയാൽ എന്താണെന്നറിയോ? റോട്ടിന്റെ അങ്ങേ പൊളിയിൽ ആണുങ്ങൾ, ഇങ്ങേ പൊളിയിൽ പെണ്ണുങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം. നടുക്ക് പിന്നെ എന്തൊക്കെ എം സി സി എഴുതിയ ഔറത്ത് എന്ന് പറഞ്ഞ് എഴുതിയതാണല്ലോ. എം സി സി പറഞ്ഞ ഔറത്തൊക്കെ പുറത്ത് കാണുന്ന നിലക്ക് മടക്കി കുത്തിയിട്ട് ചെമ്പും പിടിച്ചിട്ട് അപ്പുറം പുറം വിളമ്പിക്കൊടുക്കുന്ന ആണുങ്ങളും. പിന്നെ ഇതിന്റെ കഥ പറയാണ്ടോ? നാരും ഒരു കുഴപ്പമില്ല, അതൊന്നും ഹറാമല്ലാന്ന്. എന്നാ ഇബ്നു അറബി പറഞ്ഞ, ഞാൻ അങ്ങനെ ചെമ്പും ചോറിയേറ്റ് നടക്കണ ആണുങ്ങൾ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇരിക്കണമെന്ന് കണ്ടിട്ടില്ല, വെള്ളിയാഴ്ച മാത്രമാണ് കണ്ടത്. ഇല്ലാ യൗമൽ ജുമാ, എന്തേ വെള്ളിയാഴ്ച പകല് പെണ്ണുങ്ങളെ കാണാനുള്ള കാരണം? ഫൈന്നഹുന്ന യഖ്റുജ്ന ഇലൈഹ, ആ സ്ത്രീകൾ ജുമാക്ക് പുറപ്പെടുകയാണ്. ഹത്ത എംതരിയൽ മസ്ജിദ് മിൻഹുന്ന, പെണ്ണുങ്ങളെ കൊണ്ട് പള്ളി നിറയാ മാത്രം പെണ്ണുങ്ങളാണ് പള്ളിക്ക് പോയിരുന്നത്. ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞപ്പോ ഓതിണ വക്കർണ, പെണ്ണുങ്ങൾക്ക് 154 പാസ്സാക്കി പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്താക്കി ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ ചോട്ടിലാണ് കുർത്തുബി എഴുതി വെച്ചിട്ടുള്ളത്. പോട്ടെ, എന്നാൽ തഫ്സീർ അല്ലേ, ഹദീസ് എന്നാ ഹദീസ് ആയിക്കോട്ടെ. ഹിജാബിന്റെ ആയത്ത് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക. നമ്മള് ബുഖാരിയിൽ തന്നെ കാണാം, വക്കുന്നിസാവു യുകബ്ബിർന ഖൽഫ അബ്ബാന ബിൻ ഉസ്മാന വ ഉമർ ബിൻ അബ്ദുൽ അസീസ് ലയാലിയത്ത് ശരീഫ്, അയ്യാമത്തെ ശരീഫിന്റെ ദിവസങ്ങളിൽ സ്ത്രീകൾ അബ്ബാനബിൻ ഉസ്മാന്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും പിന്നിൽ നിന്നുകൊണ്ട് നിസ്കാര ശേഷം തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്? അദ്ദേഹം അമവി ഖലീഫയാണ്. ഹിജറ 99, 100, 101 ഈ മൂന്ന് കൊല്ലങ്ങളിലാണ് അദ്ദേഹം ഖലീഫയായിരുന്നത്. അപ്പൊ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം, രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം. ആ കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടെ പള്ളിയിലുണ്ട്, നമസ്കാരവും നമസ്കാരാനന്തരമുള്ള കാര്യങ്ങളിലുമൊക്കെ പങ്കുകൊണ്ടിരുന്നു. പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാര് പള്ളികളിൽ എഴുതിക്കാത്തിരിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ജുമാക്കും ജമാഅത്തിനും പോകാൻ പാടില്ല എന്നതിന് തെളിവായി മറുപക്ഷത്തുള്ളവർ ഉദ്ധരിക്കാറുള്ള ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത്രേ ലൗ അദ്റക നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദസ നിസാഉ ലമനഹുന്ന കമാ മുനിഅത നിസാഉ ബനീ ഇസ്രായീൽ. റസൂലുള്ള ഇക്കാലത്ത് പെണ്ണുങ്ങൾ പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നുവെങ്കിൽ ഇസ്രായേലി സ്ത്രീകൾ പള്ളിയിൽ നിന്ന് തടയപ്പെട്ട പോലെ ഇവരെയും റസൂലുള്ള തടയുമായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം? നബി മരിച്ചതിന് ശേഷം ആയിഷബി പറയാ, നബി മരിച്ചിട്ടുണ്ടോ കൂട്ടരെ? പിന്നെ ഒരു ഹിജാബിന്റെ ആയത്തവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് പിന്നെയും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. പക്ഷെ അവരുടെ വേഷത്തിലും മറ്റും ചില പരിഷ്കാരങ്ങൾ അവർ വരുത്തി, അത് സഹിച്ചില്ല ആയിഷ ബീവിക്ക്. അപ്പോഴാണ് പറഞ്ഞത്, ഈ കോലത്തിലേക്ക് പള്ളിക്ക് പോകണ്ട, അങ്ങനെ നിങ്ങൾ വരണ്ടെന്ന് നബി പറയായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞത് ഹിജാബിന്റെ ആയത്തുകൊണ്ടല്ല എന്ന് പറയും. നബി മരിക്കോളം നടന്നിട്ടില്ല എന്ന് സമ്മതിക്കും. എന്നാ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പാടുണ്ടോ? ഞാൻ പറയുന്നില്ല. ഹാഫിദ് ഇബ്നു ഹജർ ആയ ഹദീസിനെ വിശദീകരിച്ച് ഫത്വൽ ബാരിയിൽ പറയുന്നു, ഹദീസിന്റെ വാഹിർ പിടിച്ചിട്ട് ഈ പേരോടിനെ പോലത്തെ ചില മനുഷ്യന്മാര് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് മുത്തലഖായി പള്ളിക്ക് പോവാൻ പാടില്ല എന്ന്. ഫീഹി നദറുൻ, അത് ശരിയല്ല. ഫീഹി ശൈഉ ഫീ അഖ്ലിഹി ശൈഉ എന്നറിഞ്ഞില്ലേ, ആ അർത്ഥം പടേ പറഞ്ഞത്. ഫീഹി നദറുൻ, അങ്ങനെ വാദിക്കണ ആ വാദത്തിലുണ്ടല്ലോ ലേശം തകരാറുണ്ട് എന്ന്, അത് അംഗീകരിക്കാൻ പറ്റൂല. കാരണം അതിനുള്ള മറുപടി മറ്റൊന്നുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ തടഞ്ഞിട്ടില്ലാതെ ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു ഹുക്കുമ്. ആ ഹുക്കുമ് ആയിഷ ബീവിന്റെ ഒരു വാക്കുകൊണ്ട് മാത്രം തടയാൻ പറ്റുമോ? പറ്റൂല. ഒന്ന്, രണ്ടാമതായി പറഞ്ഞു, ദീനിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത് ആയിഷയെപ്പോലുള്ള ഒരാളുടെ വാക്കുകൊണ്ട് ഒരിക്കലും തന്നെ ഇല്ലാതായി പോവുകയില്ല. മൂന്നാമത് അവർ പറയുന്ന കാരണം, പ്രവാചകൻ കണ്ടിരുന്നുവെങ്കിൽ തടയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടി, പ്രവാചകൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തടഞ്ഞിട്ടുമില്ല എന്നതാണ്. അതുകൊണ്ട് നബിയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നത് പോലെ ആയിഷ ബീവിയുടെ കാലത്തും ആയിഷ ബീവി ഇത് പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞതിന് ശേഷവും സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നു.
ആയിഷാ ബീവി തന്നെ നബി കണ്ടിരുന്നുവെങ്കിൽ നബി തടയുമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള മറുപടി നബി അത് കണ്ടിട്ടില്ല, കാരണം നബി മരിച്ചുപോയി. മരിച്ചുപോയ നബി കാണുമെന്ന് ഇവര് പറയുന്നത് പോലെ ആയിഷാ ബീവിയോ സഹാബത്തോ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ള മറുപടി ഇബ്നു ഹജർ പറഞ്ഞത് നബി കണ്ടിട്ടില്ല, അതുകൊണ്ട് നബി തടഞ്ഞിട്ടുമില്ല എന്നതാണ് അതിനുള്ള മറുപടി എന്നാണ്. പോരെ, അവ നബി മരിക്കോളം തടഞ്ഞിട്ടില്ല എന്നുള്ളതിൽ തെളിവ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പോരാ, ഇതൊന്നും സ്വീകാര്യമല്ല എങ്കിൽ നിങ്ങൾ മുക്കല്ലിദല്ലേ? മുക്കല്ലിദ് ഷാഫി മദ്ഹബിനെ തഖ്ലീൽ ചെയ്യുന്ന ആളല്ലേ? ഷാഫി ഇമാമ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുമോ? ഷാഫി ഇമാമിന്റെ അല്ലും എടുക്കൂ, അതിന്റെ ഒന്നാം വാള്യം മറിക്കൂ, ജുമാന്റെ ബാബ് എടുക്കൂ, അവിടെ നോക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശൈലി പറയാനീ പറയേണ്ടത്. നോക്ക് നീ, ഞാൻ പറയുന്നില്ല, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്താണെന്നറിയോ, ജുമാ നിർബന്ധമില്ലാത്ത നാല് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ സ്ത്രീകളെ എണ്ണി, അടിമകളെ എണ്ണി, കുട്ടികളെ എണ്ണി, അങ്ങനെ ഒഴുകിലുള്ള പുരുഷന്മാര്, രോഗികളെ പോലുള്ളവർ. ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജുമാ നിർബന്ധമില്ല എങ്കിലും ഫൈദാ ഷഹിദൽ ജുമാഅത്ത സല്ലാഹ റകഅതൈൻ വാജിദാതുഹു അനിൽ ജുമാഅ. ഫൈദാ ഷഹിദൽ ജുമാഅ, ജുമാഅക്ക് ഹാജരായാൽ, ജുമാഅയുടെ രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ മതി, അവർക്ക് ജുമാ മതിയാകും, ളുഹുർ നമസ്കരിക്കേണ്ടതില്ല. അതാ പിന്നെ പേരോട് ഇനി വന്ന വലിയ ബുദ്ധിപരമായ ചോദ്യം ചോദിക്കും, അല്ല സ്ത്രീകൾക്ക് നിർബന്ധമുള്ളത് ജുമാഅയാണോ അതല്ല ളുഹുറാണോ? ളുഹുറല്ലേ കൂട്ടരെ, ജുമാ സുന്നത്തല്ലേ ഉള്ളൂ. ശരി, ഫറള് പകരം സുന്നത്ത് മതിയോ? സുന്നത്ത് കൊണ്ട് ഫറള് കൂടുവോ? അടുത്ത ചോദ്യം. നിങ്ങൾ ഷാഫിയാണോ തിരിച്ചു ചോദിക്കാനുള്ളത്? ആണെങ്കിൽ ഷാഫി മാവ് പറഞ്ഞ് സ്വീകരിക്കോ? സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ ഷാഫി പറയുന്നു, ഫൈദാ ഷഹിദൽ ജുമാഅത്ത ജുമാഅക്ക് ഹാജറായാൽ സല്ലാഹ റകഅതൈൻ രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ മതി, വാജിദാതുഹു അനിൽ ജുമാഅ അവർക്ക് ജുമാ തന്നെ മതിയാകും, ളുഹ്റോ അതുപോലെ വേറെ ഒന്നും ആയിക്ക് കൂട്ടണ്ട. പോരെ, ഞങ്ങൾക്ക് റസൂലിന്റെ കാലത്ത് പോയ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ നിസ്കരിച്ച്, ഞങ്ങൾക്ക് ആ തെളിവ. നിങ്ങൾക്ക് അതുപോലല്ലോ നിങ്ങളെ ഷാഫി മതി പോരെ. ഷാഫി മാമ തൊട്ടു താഴെ വീണ്ടും പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകാൻ കഴിയാത്ത അടിമകളാണെങ്കിലും എഴുതിലുള്ള പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ജുമാ കഴിയുന്നത് വരെ ളുഹ്റ് നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം എന്നറിയോ? ആ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിഅന്നഹു ലഅന്നഹു യഖ്ദിറു അലാ ഇതിയാനിൽ ജുമാ ഫയകൂനു ഇതിയാനുഹാ ഖൈറൽ ലഹു. ഒരുപക്ഷെ ഇവർക്ക് ജുമാക്ക് വരാൻ കഴിഞ്ഞേക്കും, വരാൻ കഴിഞ്ഞാല് അതാണല്ലോ ഉത്തമം. ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ അസം മുസ്ലിയാര് മരിക്കണീന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അസം മുസ്ലിയാര് പറഞ്ഞത്, എന്തിനാണ് ഷാഫി മാമ് ജുമാ പിരിയുന്നത് വരെ പെണ്ണുങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞത്? അപ്പൊ അസം മുസ്ലിയാര് മറുപടി, ഒരു പക്ഷേ ആ സമയത്തെങ്ങാനും ഒരു പെണ്ണ് ആണായി മാറിയാലോ, അപ്പോ ജുമാ വുജൂബാവില്ലേ? അതുകൊണ്ട് ജുമാക്ക് പോകേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ജുമാ പിരിയുന്നത് വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ തിരിച്ചും വേണ്ട ചോദിക്ക, ഖതീബ് ഖുത്ബ നടത്തുമ്പോ ഇടക്ക് ഇങ്ങനെ തുണി പൊക്കി വെക്കണം, കാരണം എപ്പ ഏത് മിനിറ്റിലാണ് ഇത് തൂങ്ങിയത് പറ്റിപ്പോയത്? ആ സമയത്ത് ഖുത്ബ നടത്തൽ ഹറാമാകും, താഴേക്ക് ഇറങ്ങിപ്പോകണം, എന്നിട്ട് ഒരു തുള്ളു തുള്ളിയിട്ട്. അങ്ങനെയാണല്ലോ 150 തമിഴന്മാര് കയറിയ 25 ഒഹാബിയുടെ പള്ളിയിൽ 150 തമിഴന്മാര് കയറിയ ഉരങ്കേ എന്ന് ചോദിക്കണമെന്ന. ഏത് ചോദ്യത്തിലൊരു രംഗേ എന്ന് പറഞ്ഞിട്ട് ഒരു ആട് കരയണ മാതിരിയുള്ള ഒരു ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ പരിഹാസമൊക്കെ ഉള്ളത്, ഉരംഘേ എന്ന് ചോദിക്കേണ്ടി വരും. എന്നിട്ട് തമിഴ് അറിയില്ലെങ്കിൽ ഒറ്റ തുള്ളല് താഴോട്ട് തുള്ളിയിട്ട് പിന്നെ തമിഴനെ പിടിച്ചിങ്ങോട്ട് കയറ്റുക, കാരണം തമിഴന്മാര് ഭൂരിപക്ഷമായി, അപ്പൊ അവിടെ തമിഴിലാണ് ഖുത്ബ നടത്തേണ്ടത്. എന്താ സുഹൃത്തുക്കളെ ഈ നിലക്കൊക്കെ വിമർശിച്ചാലും? അങ്ങനെയാണെങ്കിൽ തിരിച്ചിങ്ങനെ ചിന്തിക്ക്, അസമോലയിൽ പറഞ്ഞ മാതിരിയാണ് ഹസീബ് ഇടക്കിടക്ക് ഇങ്ങനെ മനോരം പിടിക്കണമായിരി നോക്കേണ്ടി വരൂലേ, ഹുത്ത് പടത്തേണ്ടി വരൂലേ? അതല്ലെങ്കിൽ എന്തൊരു ഇടങ്ങാറായിരിക്കും, അഥവാ മാറിയാൽ ഹറാമായി പോകും, ഹറാം ചെയ്യാൻ പാടുണ്ടോ? അതല്ല. ഇമാം ഷാഫി വളരെ വ്യക്തമായി പറഞ്ഞു, ജുമാ ഒരു പക്ഷേ ജുമാക്ക് വരാൻ സാധിച്ചേക്കും ആ പെണ്ണിന് അല്ലെങ്കിൽ അടിമക്ക്, ജുമാക്ക് വരികയാണെങ്കിൽ വരലാണ് ഹൈറ്, പെണ്ണിന് ജുമാക്ക് വരലാണ് ഹൈറ്, ഹറാമാണ് എന്നല്ല. ഇതാണ് ഇമാം ഷാഫി പറഞ്ഞത്. പക്ഷേ നമ്മുടെ എ പി ഒ ബോക്കർ മുസ്ലിയാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ജുമാക്ക് പോകുന്നതിന്റെ ഹുക്കും വിവരിച്ചുകൊണ്ട്. അതിൽ നവവി ഇമാമിന്റെ പേരിൽ ഒരു കള്ളത്തരം അദ്ദേഹം എഴുതി വെച്ചു. മൂന്ന് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് അഞ്ചാ നാലില്ല. നാലാമത്തെ വിഭാഗം, ജുമാക്ക് വന്നാൽ ജുമാ സഹിഹാകും, എന്നാൽ ജുമാ കെട്ടുപെടാൻ, അങ്ങനെയാണ് പഴയ ഭാഷ, ജുമാ കെട്ടുപെടാൻ അനിവാര്യമായ 40 കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുമില്ല എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ എണ്ണി. അതിലാണ് സ്ത്രീകളെ എണ്ണിയത്. നാലില്ല, മൂപ്പർക്ക് മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചാ.
എന്നിട്ട് ആ മൂന്നിൽ തന്നെ ജുമായിൽ പങ്കെടുത്താൽ ജുമാ സഹിഹാവില്ല, ജുമാ സ്വീകരിക്കാനുള്ള 40 കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുമില്ല. ആ കൂട്ടത്തിലാണ് സ്ത്രീകളെ കൂട്ടിയെണ്ണിയത്. അത് കൃത്രിമമാണ്. മൂന്ന് കഴിഞ്ഞ് പിന്നെ വസ്താലിസു എന്ന് പറഞ്ഞ് നാലും കൂടി മൂന്ന് കൂട്ടിയെണ്ണിയിട്ട് പിന്നെ വൽഹാമിസൂന്നാണ്, കളവ് പൊടിയാതിരിക്കില്ല. മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചാ, മൂന്ന് കഴിഞ്ഞിട്ട് ഒരു നാലില്ലേ, ആ നാല് കട്ടത് അവിടെ തന്നെ പൊളിഞ്ഞു. വസ്താലിസു എന്ന് കഴിഞ്ഞിട്ട് വൽഹാമിസൂന്നാണ്. എവിടെ പോയി നാല്? ഇല്ല, മറുപടിയില്ല. നാലാമത്തെ വിഭാഗം, അത് ജുമാ നിർബന്ധമില്ലാത്തവരാണെങ്കിലും ജുമാക്ക് വന്നാൽ സഹിയാകും. പക്ഷേ ഒരു പ്രദേശത്ത് ജുമാ നടപ്പിലാവാൻ 40 സ്വതന്ത്രരായ ഹുർറായ അടിമകരല്ലാത്ത സ്വതന്ത്രരായ പുരുഷന്മാരുണ്ടാവണം എന്ന കൂട്ടത്തിൽ എണ്ണുകയുമില്ല. എന്നാൽ ജുമാ സഹിയാകും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് പെണ്ണുങ്ങളെ ഷാഫി ഫുഖഹാക്കളൊക്കെ എണ്ണിയത്. ഇതല്ലാതെ ഹറാമാണെന്ന വാദം മുസ്ലിം ലോകത്തിന് അപരിചിതമാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സ്ത്രീകളില്ലാതെ ഒരു ജുമാ നടന്നതായി നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ഇവിടെ ടെലിവിഷനിൽ കാണാലോ, ഒരു കറുപ്പങ്ങനെ കാണാം, പറന്നിട്ട പെണ്ണുങ്ങളാ. അവിടെ പെണ്ണുങ്ങൾക്ക് പിന്നിൽ നിറ ഒരു സ്ഥലമല്ല, പല ഭാഗങ്ങളിലും പെണ്ണുങ്ങളെ കാണാം. അപ്പൊ പേരോടിനെ പോലത്തെ ഒരു പറയും, അത് ഹജ്ജിന് വരണം, പെണ്ണുങ്ങൾക്ക് നിർബന്ധമായി. ആ ഹജ്ജിന് വരുമ്പോ ജുമായ കുടുങ്ങിപ്പോകണതാണ്. എങ്ങനെ ജുമായക്ക് ഹജ്ജിന് വരുമ്പോ ജുമായയിൽ കുടുങ്ങല്? അങ്ങനെ ഉണ്ടൊരു കുടുക്കാം. എന്നാ ശരി, ഹജ്ജ് അത് എത്ര ദിവസമാണുള്ളത്? ഓ, ദിവസം തരണ കണക്കൂട്ടാൻ പറ്റൂല. എന്നാ ശരി, അത് എത്ര മാസമാണുള്ളത്? ഹജ്ജിന്റെ മാസം എന്ന് ഖുർആൻ പറഞ്ഞത് പ്രവാചകൻ വിശദീകരിച്ചല്ലോ, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് എന്ന് പറഞ്ഞ മാസങ്ങൾ മൂന്നാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, 12 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകൾ പങ്കെടുക്കാത്ത ഒരു ജുമാ നിങ്ങൾക്ക് കാണിക്കാമോ? പോട്ടെ, ലോകത്ത് സ്ഥാനമുള്ള രണ്ടാമത്തെ പള്ളി മസ്ജിദുൻ നബവിയാണ് മദീനായിലെ. ആ മദീനായിലെ മസ്ജിദുൻ നബവിയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സ്ത്രീകൾ പങ്കെടുക്കാത്തത് നിങ്ങൾക്ക് കാണിക്കാമോ? പോട്ടെ, മസ്ജിദുൽ അഖ്സ ഒന്നാമത്തെ ഖിബ്ല എന്ന് പറയുന്ന അവിടെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് ധാരാളം തെളിവുകളുണ്ട്. സൗദി അറേബ്യയിലെ മറ്റ് പല ഭാഗങ്ങളിലും റിയാദിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളില്ലേ, ദമാമിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരില്ലേ, ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സുന്നി സുഹൃത്തുക്കളില്ലേ, എഴുതി ചോദിച്ചു നോക്കൂ, അവിടെയുള്ള പള്ളികളിൽ സ്ത്രീകൾ പോകാറുണ്ടോ? ഓ, അത് വഹാബികളുടെ ഭരണമാണ്. എന്നാലും സാക്ഷാൽ സുന്നത്തി ജമാഅത്തിന്റെ ഭരണം നടക്കുന്ന നിങ്ങൾ UAE അബുദാബിയിലേക്ക് ചെന്ന് നോക്കൂ, അവിടുത്തെ സുന്നി സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കൂ, അവിടുത്തെ പള്ളികളിൽ സ്ത്രീകൾ ജുമാക്ക് പോകുന്നില്ലേ, ജുമാക്ക് പോകുന്ന പള്ളികൾ അവിടെയില്ലേ എന്ന്. ധാരാളം പള്ളികളുണ്ട്. ദുബായിലെ പള്ളിയിലില്ലേ, റസുൽ ഖൈമയിലെ പള്ളിയിലില്ലേ, അജമാനിലില്ലേ, ഹൂർഫുഖാനിലില്ലേ, എവിടെയാണില്ലാത്തത്? UAE കാര്യം ഖത്തറിൽ പോയി നോക്കൂ, കുവൈത്തിൽ പോയി നോക്കൂ, ബഹ്റൈനിൽ പോയി നോക്കൂ. മുസ്ലിം രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും പാശ്ചാത്യൻ രാജ്യങ്ങളിലാണെങ്കിലും അവിടെയുള്ള മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഒക്കെയുണ്ട്. കേരളത്തിന്റെ പുറത്ത് ഉത്തരേന്ത്യയിൽ പോയി നോക്കൂ, അവിടെ സ്ത്രീകളില്ലേ, ജുമാക്ക് വരുന്നില്ലേ? നിങ്ങളുടെ ഈ വാദം എവിടെയാണ്? മംഗലാപുരത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒലവക്കോടിന്റെയും റെയിൽവേ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ മാത്രമല്ലേ നിങ്ങളുടെ ഈ സമസ്തയുടെ വാദം? ലോകത്ത് ഏറ്റവും സ്ഥാനമുള്ള പുണ്യമുള്ള പള്ളി, രണ്ടാം സ്ഥാനമുള്ള പള്ളി, മൂന്നാം സ്ഥാനമുള്ള പള്ളി, അറബ് രാജ്യങ്ങളിലെ പള്ളികൾ, അറബ് രാജ്യങ്ങളല്ലാത്ത മറ്റ് മുസ്ലിം രാജ്യങ്ങളിലെ പള്ളികൾ, മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിലുള്ള പള്ളികൾ, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പള്ളികളിലും കേരളത്തിലെ മുജാഹിദ് പള്ളികളിലും സുന്നികളല്ലാത്ത സമസ്തക്കാരല്ലാത്ത ആളുകളുടെ പള്ളികളിൽ പോകുന്നില്ലേ സ്ത്രീകൾ? സുന്നിയാളെ പള്ളിയിലും കയറി തുടങ്ങിയിട്ടുണ്ട് എന്ന് പത്രത്തിൽ റിപ്പോർട്ട് വരാറുണ്ട്. പേരോടിന്റെ കാര്യം അധികം പത്രം കഞ്ചിപ്പിടിച്ച് ഞാൻ നടക്കലില്ല. അത്യാവശ്യമാണെങ്കിൽ വേണ്ടതൊക്കെ കൊണ്ടുവരും ചെയ്യും. APO ചെമ്മാടിന്റെ അടുത്ത് തലപ്പാറ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തന്ന് പള്ളി അറച്ച് പെണ്ണുങ്ങളായിരുന്നു മാതൃഭൂമി എഴുതി. എഴുതി മാത്രമല്ല, ഈയിടെയായി സുന്നികൾക്കിടയിൽ ഒരു ഗ്രൂപ്പിസ് ഉണ്ടായി. അതിൽ APO വിഭാഗത്തിന് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ തുടക്കമാണിത് എന്നും അഭിപ്രായമുണ്ട് എന്നൊക്കെയാണ് മാതൃഭൂമി എഴുതിയത്. ആജാദി പത്രങ്ങളൊക്കെ ഏറെണ്ട്. ഇനി പോട്ടെ, പള്ളിക്കണ് വന്നാല് MCC പറഞ്ഞ ഔറത്താ, ആ വിചാരവും വെച്ച് നിങ്ങള് പള്ളിക്കണ് വരരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വിചാരമാണെങ്കിൽ നിങ്ങളെ പള്ളിക്ക് പെണ്ണുങ്ങളെ വിളിക്കും ചെയ്യരുത്. മുജാഹിദീങ്ങളെ പള്ളിയിൽ മാന്യമായ രൂപത്തിൽ
സ്ത്രീകൾ വരണവും പോണവും നാട്ടിലുള്ള മൂല്യമാരല്ലാത്ത സുന്നികൾക്കൊക്കെ അറിയാം. അവര് പേരോട് വായിച്ച രൂപത്തിൽ ചുരുക്കി പറഞ്ഞാൽ സംഗതി മൂന്നാണ്. ആ മൂന്നിലെ ഒന്ന് ഔറത്ത്, നാറ പലതും പറഞ്ഞു. ഫിഖീന്റെ കിതാബിൽ നിങ്ങളെ ഫിഖീന്റെ ഹോജാക്കന്മാർ എഴുതി വെച്ചതാണ്, എം സി സി ആ എഴുതിയത്, അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാ. അങ്ങനെ തല നാല് കീറിയിട്ട് ഇങ്ങനെ ഔറത്തിനെ ഫുഖാക്കൾ പറഞ്ഞ് വിശദീകരിച്ചതാ. എന്നിട്ട് പറഞ്ഞു, മുന്നും പിന്നും ഇതെവിടെ വെച്ചും മറക്കണം. നിസ്കാരത്തിലൊന്നും അല്ലാത്ത സമയമെന്നോ ഉള്ള വ്യത്യാസം അതിനില്ല. അല്ലാതെ മുന്നും പിന്നും മറച്ചിട്ട് മാത്രം നിസ്കരിച്ചാൽ മതി എന്ന എം സി സി എഴുതിയിട്ടില്ല. പിന്നെ അടുത്ത വാചകം, അത് ഭർത്താവ് വെപ്പാട്ടി പോലുള്ളവരുടെ മുമ്പിൽ അത് അതും അഴിക്കാവുന്നതാണ്. അപ്പൊ പേരോട് അല്ലെങ്കിൽ അള്ളാന്റെ ആയത്തിലില്ലാത്ത മൂസാനബിന്റെ മക്ബറ സിയാറത്ത് ചെയ്തിട്ടാണ് മിഹ്റാജ് എന്ന് ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ. പിന്നെ എം സി സിന്റെ പേരിലില്ലാത്ത പറയാത്തത്, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോ ആ മുന്നും പിന്നും അഴിച്ചിട്ട് നിസ്കരിക്കാൻ അങ്ങനെ എം സി സി എഴുതിയിട്ടില്ല, കളവാണ്. പിന്നെ എം സി സി എഴുതിയത് ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് അത് അഴിക്കാന്നാണ്. അത് ഞങ്ങളെയൊക്കെ വിശ്വാസം അങ്ങനെ തന്നെയാണ്, നിങ്ങളുമൊക്കെ അങ്ങനെ തന്നെ ചെയ്യരുത് എന്നാണ് ഞങ്ങളെ വിചാരം. അല്ല, ഞങ്ങളെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് നിലക്ക് നിങ്ങളെടുത്ത് വരുമ്പോഴും അത് കെട്ടിപ്പൂട്ടി വെക്കൽ തന്നെയാണോ അറിഞ്ഞുകൂടെ അള്ളാഹു ആരം, അങ്ങനെ ആകാതെ കെട്ടേനെ പറയാനുള്ളൂ. അതല്ലാതെ ഭർത്താവുള്ളടത്ത് ഒരു പെണ്ണ് നിസ്കരിക്കുമ്പോ ആ ഭാര്യ ഇതൊക്കെ അഴിച്ചിട്ട് നിസ്കരിക്കണമെന്ന് എം സി സി എഴുതിയോ? ഇല്ല. പിന്നെ പത്രം ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് നമ്മൾ അന്യ സമുദായക്കാർക്ക് മോശ. പല മൂല്യമാര് കഥ നമ്മളെടുത്ത് പല ജാതി പത്രങ്ങളിലുണ്ട്, അല്ലാത്തതുണ്ട്. ഇപ്പൊ ഇവിടെ അധികം ദൂരമൊന്നും അല്ല അരീക്കോട്ടേക്ക്. അരീക്കോട് നിന്ന് പോയത് കടന്നാല് വായടപ്പൻ മറുപടി എന്ന് പറഞ്ഞ മാതിരി കിണറടപ്പൻ എന്നിട്ടൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ഈ അശ്ലീലം പറയുന്നതിന് നല്ലൊരു വായടപ്പനാണ് നിങ്ങൾക്ക് കിണറടപ്പൻ. അവിടെ ആ സ്ഥലമായിട്ട് എനിക്ക് വളരെ അടുത്ത് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അവിടെ പുതിയൊരു മുജാഹിദ് പള്ളി വന്നപ്പോ ആ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കേട്ടു ഒരു സുപ്രഭാതത്തിൽ ഒരു പമ്പർന്നോള് ജിന്നു ഹാജറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരക്കുപ്പായൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ കളവ് പോയ ആൾക്കാർ അവിടെ വരുന്നു, കളവ് പറഞ്ഞു കൊടുക്കുന്നു. ജിന്നു ഹാജറായി പല സംഗതി അവിടെ നടക്കുകയാണ്. അതിനിടയ്ക്ക് പള്ളിയിലെ കാതിയാർ ഒരു മുഫത്തിഷൊക്കെ ആയിരുന്നു, ആളെ ഞാൻ പറയില്ല, എനിക്ക് പറയാൻ പാടില്ല. അയാൾ അവിടുന്ന് കമ്മിറ്റി കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞ് ജോലി രാജിവെച്ചിട്ട് പോവുകയും ചെയ്തു. കണ്ണൂർ ഭാഗത്തേക്ക് ഒരു സ്ഥലത്ത് പോയി ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ഈ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് ബീവി ആയ ജിന്നു കൂടിയ പെമ്പർന്നോളൊരു ദിവസമാണ് പ്രസവിച്ച്. ഭർത്താവ് നാട് വിട്ടുപോയിട്ട് 9 കൊല്ലം കഴിഞ്ഞിരുന്നു. ഭർത്താവ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ മൂപ്പര് ഇടക്കിടക്ക് അവിടെ പോയി ഹോമവും നടത്തലുണ്ടായിരുന്നു. അങ്ങനെ ഹോമൊക്കെ നടത്തിയിരുന്നെങ്കിലും ഭർത്താവ് വന്നില്ല. പക്ഷേ ആ ബീവിസ്ഥാനം കിട്ടി, ഒരുക്ക ബീവിയാണ് പ്രസവിക്കും ചെയ്ത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്താ കഥ, ആൺകുട്ടികൾ കൈകാര്യം ചെയ്യാൻ ചെന്നപ്പോ പറഞ്ഞ് ആദ്യം ഇങ്ങനെ ഭക്തജനങ്ങളോട് പറഞ്ഞത് ജിന്നിന്റെ കുട്ടിയാ, ജിന്നു കൊണ്ടുപോയിക്കോളും. അങ്ങനെയാണല്ലോ, കാരണം ഈസ തെളിവുണ്ട്, അമ്പിയാക്കന്മാരെ മോചിതത്ത് ഔലിയാക്കന്മാർക്ക് കറാമത്തായി വരാം. ആ ഈസ നബി പിതാവില്ലാതെ ജനിച്ചു. അപ്പൊ ഇവിടെ ഒരു കുട്ടി പിതാവില്ലാതെ ജനിച്ചാൽ അതൊരു കറാമത്തായിട്ട് പറയാം. അങ്ങനെ തെളിവും നമ്മളെ ആലിമീങ്ങള് ഖുർആനിൽ തന്നെ തെളിവൊക്കെ ഓതി ഒപ്പിച്ചു കൊടുക്കും. എന്താണെങ്കിലും പമ്പർന്നോള് ജിന്നു കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുക. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു, ഈ ചോര പൈതലിനെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ പെറ്റ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കഴിയൂലല്ലോ, കാലത്ത് അതും നടക്കലുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തോ ആകട്ടെ, രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നിവൃത്തില്ല. അപ്പൊ വടിയൊക്കെ എടുത്ത് ചെന്ന് പറയടി സംഗതി എന്ന് പറഞ്ഞപ്പോ കാളിയൊരു ഹോമോ ഒക്കെ കൂടി വിഷയായി, ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധാരണ സംഭവങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഇത് നിങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണോ? അതുകൊണ്ട് ആ പേപ്പറും ആ ജാതി കാര്യങ്ങളും അവനാന്റെ ചുറ്റുഭാഗമുള്ള കഥകളൊക്കെ ഒന്നുകൊണ്ട് ആലോചിച്ചാൽ മതി. ഈ ജാതി പറയലല്ല, തെളിവുണ്ടോ അല്ലേ എന്നതാണ് നോക്കേണ്ടത്. മറ്റത് ആരുടെ പേരിലും ആർക്കും ആരോപണം ഉന്നയിക്കാം. ആ ആരോപണം ആ ഒരു പത്രത്തിൽ എഴുതി എന്ന് പറഞ്ഞാൽ നമ്മളെ സിറാജ് പത്രം നല്ല മുന്തിയ പത്രമല്ലേ? നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ ആരെ സംബന്ധിച്ചൊക്കെ എഴുതാത്തത്? ജാമൂസുകളിൽ നിന്ന് എഴുതിയത് ആരെ കുറിച്ചാ? ഇ കെ അബൂബക്കർ മുസ്ലിയാരെ, കോട്ടുമല ഉസ്താദിനെ, കണ്ണിയത്ത് ഉസ്താദിനെ, ഇവരൊക്കെയല്ലേ നിങ്ങൾ ജാമൂസുകളിൽ നിന്ന് വിശേഷിപ്പിച്ചത്? അതേപോലെ തന്നെ നിങ്ങൾ പട്ടിക്കാട് ജാമിയാനൂരിയെ ദാറുന്നതുവാണല്ല വിശേഷിപ്പിച്ചത്. പിന്നെന്താ നിങ്ങൾ ഞങ്ങളെ പേരിൽ ഈ ജാതി ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾ ഒഴിവാക്കും? നിങ്ങളെ പത്രത്തിൽ അതേ എഴുതുള്ളൂ, അതിനപ്പുറം നിങ്ങൾ എഴുതൂലേ? പത്രത്തിനെതിരെ കേസ് കൊടുത്തോന്നാ? ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുക്കണ പണിയാ? കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഏത് വരിക്കാ കേസ് കൊടുക്കാൻ പറ്റാത്തത്? ആ കേസ് കൊടുക്കാറിഞ്ഞാല് എല്ലാവർക്കും പണിയെ തന്നെയായിരിക്കും. കാരണം ആ പത്രം ഒരു സുന്നി വേദി പറഞ്ഞിട്ട് സാധനമുണ്ട്, സിറാജ് നടന്നു, ഇതിലൊക്കെ വരുന്നത് ആ ജാതിയാണ്. ഞങ്ങൾ ആരും അത് അങ്ങനത്തെ എന്തെല്ലാം വാറോലകൾ ഇവിടെ വരുന്നു, അത് വരുന്നു പ്രസിദ്ധീകരിക്കുന്നു വായിക്കുന്നു, അത് ഒരു കൂട്ടം ആൾക്കാരെ ബിസിനസ് അത് നടക്കട്ടെ, അത് ഞങ്ങൾ വായിക്കലുമില്ല കേൾക്കലില്ല, അതിന്റെ വാർത്തയും ശ്രദ്ധിക്കലില്ല. പക്ഷെ വല്ലാതെ പിന്നാമ്പുറം മാന്തിയാല് കുപ്പിച്ചില്ലും ചപ്പും ചവറും
നല്ലോണം കാണും, മാന്തണത് സൂക്ഷിച്ചിട്ട് മതി, ചിലപ്പോ മർക്കസിന്റെ പിന്നാമ്പുറമൊക്കെ മാന്തണ്ടി വരും, അങ്ങനെ മാന്തിക്കരുത്. നിങ്ങൾക്കറിയാലോ നമ്മളെ ഇവിടെ പന്നിയങ്കരക്കടുത്ത് അരീക്കാട് പ്രശ്നം, അരീക്കോട് കഴിഞ്ഞാൽ പിന്നെ അരീക്കാട് എന്ന് തുടങ്ങണം. അങ്ങനെയാണല്ലോ ഭിന്നിപ്പ് തുടങ്ങിയത്. ജാതി കുറെയുണ്ട്, എന്റെ കയ്യിലുണ്ട് പത്രം, അൽബയാൻ പത്രം, കുവൈത്തിലെ പത്രമാണ്. ആ പത്രത്തിലാണ് മർക്കസിനെ സംബന്ധിച്ച് അതിന്റെ സെക്രട്ടറി പറഞ്ഞ പ്രസ്താവനകളൊക്കെ ഉള്ളത്. അതൊക്കെ ആവശ്യം വളരെ അത്യാവശ്യമാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളെ കൂടെ നടന്ന സമസ്തന്റെ അപ്പൊ അറിയപ്പെടുന്ന നേതാവായ നാട്ടിക മൂസമുസിയാരെ കുറിച്ച് നിങ്ങൾ എന്താ എഴുതിയത്? എന്റെ കയ്യിലുണ്ട് ആ സാധനം, വായിക്കൂല. ഞാൻ തിത്തിയമാന്റെ മോനല്ലേ നിങ്ങൾ തലക്കെട്ട് എഴുതി കൊടുത്തത്? എന്താ തിത്തിയമാന്റെ മോൻ എന്ന് പറയാൻ കാരണം? ബാപ്പല്ലാത്തോണ്ടാണ്. കാരണം ഒന്നാമത്തെ വരിയെന്നെ അങ്ങനെ എഴുതി, തൃത്തിമാന്റെ മോനെ ലക്ക് തെറ്റി ബാപ്പാനെ തെളിയുന്ന പണിയാണ് എന്നാണ്. ആരെ പേരിലാണ് നിങ്ങൾ എഴുതാത്തത് അല്ലേ? ഇങ്ങനെ നിങ്ങൾ നല്ലോണം എല്ലാരെ പറ്റി എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കറിഞ്ഞൂടാ. നാട്ടിയ മുസമുസ്ലിയാര് പറഞ്ഞു ആരും തിന്ന് തെറ്റിയപ്പോ ഇയാള് രണ്ടു കാര്യത്തിനെ തൊള്ള വിളിക്കലുള്ളൂ, ഒന്ന് കളവ് പറയാന്, രണ്ടാമത് തിന്നാനും. നമുക്കറിഞ്ഞൂടാ, ഞങ്ങൾ ഇങ്ങനെ പറയലില്ല. കൂടെ കടന്നോനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറയലുണ്ട്, ഒപ്പം നടന്നോൽക്കല്ലേ അത് അറിയുള്ളൂ. ഓര് പറയട്ടെ, നമ്മളത് കേൾക്കുക. അതല്ലാതെ നമുക്ക് വേറെ ഒന്നും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനില്ല. അപ്പൊ ഞാൻ പറയണ എം സി സി അഹമ്മദ് മൗലവിയുടെ പുസ്തകം എടുത്ത് പരിശോധിച്ചാല് അതിൽ നിസ്കരിക്കുമ്പോ മുന്നും പിന്നും അഴിച്ചിട്ട് ഭർത്താവിന്റെ ഒപ്പം നിന്ന് നിസ്കരിക്കാന്ന് എം സി സി എഴുതിയ ഒരു വരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? ഇല്ല. പിന്നെ അവിടത്ത് എത്ര മറക്കണ ഒരു പെണ്ണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളെ ഫിഖീന്റെ കിതാബുകളിൽ പല അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളാണ് എം സി സി അവിടെ എടുത്ത് ഉദ്ധരിച്ചത്. ഇനി ഞങ്ങളെ മുജാഹിദ് പള്ളിയിൽ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ വിചാരങ്ങൾ എടുത്തില്ലെങ്കിൽ അങ്ങനെ വരുന്നു വിചാരിച്ചിട്ട് പണ്ട് അണ്ടോണ മരിച്ചുപോയി. ആ അവരൊക്കെ സാധാരണ ഈ വിഷയം പറയുമ്പോൾ ഇവരൊക്കെ മനസ്സിലുള്ള ധാരണ അങ്ങനെ, അദ്ദേഹം പറഞ്ഞത് അപ്പുറത്ത് ഫാത്തിമക്കുട്ടിയും ആയിഷക്കുട്ടിയും, ഇപ്പുറത്ത് മമ്മദും പോക്കരും, ഒരു ചുമരിന്റെ വ്യത്യാസമുള്ളത്, ഈ ചുമരിന്റെ അപ്പുറത്ത് ഇങ്ങനെ മമ്മദും പോക്കരും ഇരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആയിഷക്കുട്ടിനെയാണ് ഓർക്കുന്നത്. ആ എന്നിട്ട് അദ്ദേഹം ഒരു കവിതയും ചൊല്ലി, എന്താണറിയോ? വളരെ അശ്ലീലം വൃത്തികേട്. മജ്നു ലൈല പാടിയതാണ് ലൈല എന്ന തന്റെ കാമുകയുടെ വീടിന്റെ ചുമരിന്റെ അവശിഷ്ടങ്ങളിലൂടെ ഞാൻ നടന്നു. ആ ചുമരിന്റെ ചുമരിൽ ചുമരുകൾക്കുള്ളിൽ താമസിച്ചവളെയാണ് ഞാൻ ചുമര് ചുംബിക്കുന്നതിലൂടെ ഓർക്കുന്നത്. അതല്ലാതെ ചുമരിനെയല്ല, ഈ ചുമരല്ല എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഈ വീടുകളിൽ താമസിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട കാമുകിയാണ് എന്ന് കവിതയിൽ ചൊല്ലിയിട്ട് അപ്പുറത്തുള്ള പാത്മക്കുട്ടിനെ ഓർത്തിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ ചുമരും ചാരിയിട്ട് അവിടെ തലിംബച്ചിരുന്നാലുള്ള ഹാലെന്താണ്? എന്റെ അഭിപ്രായത്തില് ഈ മനസ്ഥിതി മാറാതെ നിങ്ങളെ പള്ളിക്ക് പെണ്ണുങ്ങൾ വന്ന് തുടങ്ങാൻ പാടില്ല തന്നെയാണ്. ഈ മനസ്ഥിതിയാണ് പോകണം മനസ്സിന്ന്, എന്നിട്ട് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോയാ മതിന. അപ്പൊ ഇവിടെ ഫിത്തിനെ പള്ളിക്കാണ് പോയാ ഫിത്തിനാണ് തുടങ്ങും. എന്നാ പണ്ട് കാലത്ത് അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരുന്നിരുന്നത് ആരാണെന്നറിയാമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരാണ്. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നറിയാമോ? ആരാ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സഹാബി, അദ്ദേഹം അങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു വരുമ്പോ ഒരു പെണ്ണിന്റെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ആ പ്രയാസം, പള്ളിയിലെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുന്നു, എന്താണ് എടോ നിന്റെ മുഖത്ത് ആസാറസിന വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ നിന്റെ മുഖത്ത് കാണുന്നുവല്ലോ എന്ന് പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലുള്ള ആളുകൾ മൗമൂമിയങ്ങളായി നിൽക്കുന്ന ആ പള്ളിയിൽ സ്ത്രീകൾക്ക് പോലും വരാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർ നമസ്കരിക്കുന്ന പള്ളിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്ന? റസൂലുള്ളന്റെ കാലത്ത് ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറം ഉണ്ടായിട്ടുണ്ട്. പേരോടിനെ പോലുള്ള ആളുകൾ അതിശയോക്തി കൊടുത്ത് ഉദ്ദേശിക്കുന്ന എന്ത് അപകടമാണോ ആ അപകടം റസൂലുള്ളന്റെ കാലത്തൊരു പെണ്ണ് പള്ളിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചു. അബൂദാബൂദ് മറിച്ചു നോക്ക്, അവിടെ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ചു നോക്കി ആ അബൂദാബൂദിൽ നിങ്ങൾക്ക് കാണാം. എന്താ കാണുക? ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരിക, അപ്പോ ഒരു അന്യപുരുഷൻ ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി. ഫസാഹസ്, ആ പെണ്ണ് ആർത്ത് വിളിച്ചു മാനഭംഗപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി എങ്കിലും ആ സ്ത്രീ പള്ളിയിലേക്ക് വന്നു, റസൂലുള്ളയോട് പറഞ്ഞ് വിവരമറിഞ്ഞു. പക്ഷേ റസൂലുള്ള പറഞ്ഞില്ല, പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. റസൂല് മരിക്കുവോളം തടഞ്ഞിട്ടില്ല, മരിച്ചതിന് ശേഷവും തടഞ്ഞിട്ടില്ല. നിങ്ങളെ ഫിഖ്ഹിന്റെ കിതാബായ കിതാബിൽ മുഴുവനും അത് കാണാം. അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി
ഇജ്മാ ഉണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ സുന്നത്താണെന്ന കാര്യത്തിൽ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഷറഹുൽ മുഹദ്ദബിൽ സ്വഹീഹായ മുസ്തഫീലായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കിതാബും എടുത്ത് പരിശോധിച്ചോളൂ. ജുമാക്ക് വരുന്ന ആളുകൾ ആറ് വിഭാഗമായി തരംതിരിച്ച കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാന്തപുരം ഷറഹുൽ മുഹദ്ദബിൽ കാണിച്ച കൃത്രിമം, അങ്ങനെ കൃത്രിമം കാണിക്കാതിരുന്നാൽ എല്ലാ കിതാബുകളിലും ആറ് വിഭാഗമായി തരംതിരിച്ചതിൽ ജുമാക്ക് വരൽ അനുവദനീയവും വന്നാൽ ജുമാ സ്വഹീഹാകുന്നതും എന്ന് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ, നിർബന്ധമില്ലാത്തവരും ജുമാക്ക് വന്നാൽ സ്വീകരിക്കപ്പെടുന്നവരുമായ കൂട്ടത്തിൽ സ്ത്രീകളെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഖഹാക്കളാവുമ്പോ കുറച്ച് മനുഷ്യനോട് പറയാൻ പറ്റാത്തതുമായ കാര്യം പറയണല്ലോ. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, പെണ്ണുങ്ങൾ ജുമാക്ക് വരുമ്പോ അവർക്കുള്ള സുന്നത്തുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആണുങ്ങൾ ഉപയോഗിക്കേണ്ട സുഗന്ധം ഇന്ന ജാതിയാകണം, പെണ്ണുങ്ങളെ സുഗന്ധം ഇന്ന ജാതിയാകണം വേർതിരിച്ചു പറഞ്ഞു. ആണുങ്ങൾ മീശണ്ടെങ്കിൽ ആ മീശ വെട്ടണം, അതേപോലെ തന്നെ താടി നീട്ടണം. പെണ്ണുങ്ങൾക്ക് മീശണ്ടെങ്കിൽ ആ മീശ വടിക്കണം, താടി ഉണ്ടെങ്കിൽ താടിയും വടിക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കരുത് പെണ്ണുങ്ങൾക്ക് താടിയും മീശയുണ്ടോ. ഫുഖഹാക്കളാവുമ്പോ അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ, നേരം വെളുക്കാൻ കാലത്ത് രാത്രി റമദാൻ രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോ അവസാനത്തെ ഒരു ഉരുളൻ തിന്നുകൊണ്ടിരിക്കുമ്പോ ബാങ്കണ്ട് കൊടുത്തു, അയാളാണ് നിർത്തി. നിർത്തി നോക്കുമ്പോ ഒരു നൂലുണ്ട് തൂങ്ങിക്കിടക്കണ, ഒരു തല പള്ളലിന്റെ ഉള്ളിലാണ്, കുടലിലേക്ക് അങ്ങോട്ട് എത്തിയാണ് മറ്റേ തല തൂങ്ങി നിൽക്കുക. എന്ത് ചെയ്യണം? സുബഹ് നിസ്കരിക്കൽ നിർബന്ധ, നിസ്കരിക്കുമ്പോ വുദു ഉണ്ടാക്കണം. വുദു ഉണ്ടാക്കുമ്പോ നജസ്സോട് തൊട്ട് കിടക്കാൻ പാടില്ല, നൂലിന്റെ തല കുടലിലാ, അപ്പൊ മലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട്. ആ മലത്തുനിന്ന് ശുദ്ധി ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ റമദാനാണ്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, ഉള്ളിത്തത് പുറത്തേക്ക് കരുതി കൂട്ടി വലിച്ചെടുത്താ കൈ ആണ് ചർദ്ദിയാ, നോമ്പ് മുറിഞ്ഞും പോകും. എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഫുഖാക്കന്മാരെ ചിന്ത. ഏ മഹാന്മാരായ ഫുഖാക്കന്മാര്, എടോ അബ്ദുസലാം ഓലയിക്കൊണ്ട് ഒരു പുസ്തകം പടിവിഡിത്തം, ഷാഫി മദ്ഹബ് എന്ന പേരിലാണ് പുസ്തകം. അതിലെഴുതിയിട്ടുണ്ട് മുസ്താമലായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഫുഖാക്കൾ എഴുതി. അത് തെറ്റാണെന്ന് പ്രസ്താവിച്ചോളൂ എന്നാണ്. എന്നിട്ട് മൂപ്പര് മുസ്താമലായ വെള്ളം തെറ്റാന്ന് പ്രസ്താവിച്ചോളൂ എന്ന് പറഞ്ഞതിന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർത്തവകാരിയായ സ്ത്രീ അവൾ കുളിക്കുന്നു, ആ കുളിക്കുന്ന വെള്ളം ഒരു പാത്രം വെച്ചെടുത്തോളൂ, എന്നിട്ട് അതെടുത്ത് നിങ്ങളും കുളിച്ചോളൂ. അപ്പൊ മുസ്താമൽ എന്ന് പറഞ്ഞാൽ വെറും ആർത്തവം കഴുകലും, അല്ലെങ്കിലും മോലിയമാർക്ക് ഏത് കിതാബ് എടുത്താലും അതിൽ ഹൈദും നിഫാസും സിനിമ ആചാരി കാര്യങ്ങളാണല്ലോ. അങ്ങനെ പുതുമുറിയുന്ന കാര്യങ്ങള് മാ ഹറജമിന സബീലൈനി, അതേപോലെ തന്നെ മാ ദഖല ഹസ്ഫ, ഈ ജാതി കാര്യങ്ങളാണല്ലോ ഇവരെ അധികം ചൊല്ലിപ്പഠിക്കണവും ഓതിപ്പഠിക്കണവും ചൊല്ലിക്കൊടുക്കണവും ഓതിക്കൊടുക്കണതും ഒക്കെ. അപ്പൊ വയത് പറയുമ്പോഴും പൊതുജനങ്ങളെ മുമ്പിലും പറയാനുള്ളത് അത് തന്നെയാണ്. മഹത്തായ ഇസ്ലാമിനെ സംബന്ധിച്ച് സാധാരണക്കാര് അന്യ സമുദായക്കാര് തെറ്റിദ്ധരിക്കില്ലേ, ഈ മുസ്താമലായ വെള്ളം ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ എന്താ മുസ്താമൽ എന്ന് പറഞ്ഞാൽ ആർത്തവം കഴുകിയത് മാത്രമാണ് മുസ്താമലം. അതേപോലെ തന്നെ ശൗചം ചെയ്ത വെള്ളം എടുത്തുന്നാ കുടിച്ചാളി, ഈ ജാതി അസഭ്യം എന്നല്ല പറയേണ്ടത്. മുസ്താമലായ വെള്ളം ഒരാൾ വുളുണ്ടാക്കി, ആ വുളുണ്ടാക്കിയ ആ വെള്ളം, അതേപോലെ തന്നെ ഒരാൾ മറ്റെന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് ഉപയോഗിച്ചു ആ വെള്ളം, ഇത്തരത്തിലുള്ള വെള്ളം അത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, അതല്ലാതെ നജസായതും നജസ് കലർന്നതുമായ വെള്ളം അത് ശുദ്ധീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നത് മസല വേറെയാണ്. രണ്ടും കൂട്ടിക്കൊഴച്ച് അവ്യക്തത സൃഷ്ടിക്കരുത് മുസ്ലിയാരെ എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും ശരി, ഷാഫി മദ്ഹബിലെ സകല ഗ്രന്ഥങ്ങളും സ്ത്രീകൾക്ക് ജുമാക്ക് പോകാം ജമാഅത്തിന് പോകാം എന്നതിന് എതിരായി ഹറാമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരൊറ്റ ഗ്രന്ഥവുമില്ല. ഇന്ന് ലോകത്തുള്ള പള്ളികള് പരിശോധിച്ചു നോക്കിയാലും സ്ഥിതി അത് തന്നെയാണ്. എന്നാ പിന്നെ പള്ളിക്ക് പോണ ഖുത്ബണ്ടല്ലോ. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ അപകടം ചെയ്തിട്ടുള്ളത് ജുമാ ഖുത്ബന്റെ കാര്യത്തിലാണ്. റസൂലുള്ളയെ തള്ളിക്കളഞ്ഞത് ഖുത്ബ പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അപ്പൊ മുജാഹിദ് മൗലവി പറയും, എടോ റസൂലുള്ളയുടെ ഭാഷയിൽ ഖുത്ബ നടത്തി നമസ്കരിച്ചു എന്നാ തിരിച്ചങ്ങോട്ട് ചോദിക്കണോ, ഹാബി നീ നിന്റെ ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ട് ഏത് ഭാഷയിലാണ് നമസ്കരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കണം. ഓ വലിയ ചോദ്യ, എന്താണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നാടൻ ഭർത്താനാണോ ഈ മൗലവി മുസ്ലിയാക്കന്മാര് വന്ന് ജനങ്ങളോട് പറയുന്ന വാള്, പള്ളിയിൽ വെച്ച് കൊടുക്കുന്ന വാള്, പൊതുയോഗത്ത് ഇതുപോലെ നടത്തുന്ന വാള്, ഇതൊക്കെ ദാഴ്വത്തല്ലേ? അത് ദീനിൽപ്പെട്ടതല്ലേ? അത് പുണ്യകർമ്മമല്ലേ? അതൊരു സൽക്കർമ്മമല്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ? അത് മലയാളത്തിൽ നടത്താം എന്നതിന് തെളിവെന്താണ്? അള്ളാഹുവിന്റെ റസൂല് മലയാളത്തിലാണോ ദാഴ്വത്ത് നടത്തിക്കൊണ്ടിരുന്നത്? പള്ളിയിൽ വെച്ച് നിങ്ങൾ മലയാളത്തിൽ ഖുത്ബ പ്രസംഗം നടത്തുന്നില്ലേ? ഖുത്ബ എന്ന് പറഞ്ഞാൽ പേടിയാ, എന്നാ പോട്ടെ. പള്ളിയിൽ വെച്ച് മലയാളത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഉപദേശം നൽകാറില്ലേ? റസൂലുള്ളാഹി ഖുത്ബ എന്നുള്ള ഹദീസിൽ വന്ന മിക്ക പദങ്ങളും അങ്ങനെ. ഫഖാമ വഅദന്നാസ, ജനങ്ങൾ അദ്ദേഹം മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് ജനങ്ങൾക്ക് വാള് നൽകി, അഥവാ ഖുത്ബ നിർവഹിച്ചു.
കാനലാ യുത്തീവിൽ മൗഇളത്ത യൗമൽ ജുമാ, വെള്ളിയാഴ്ച ദിവസത്തെ ഹുത്തുബയാകുന്ന മൗഇളത്ത് ഉപദേശം അത് വളരെ നീട്ടിക്കൊണ്ടുപോവാറില്ല. ഇതൊക്കെയാണ് വിശുദ്ധ പ്രവാചകന്റെ ഹുത്തുബയെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ മൗഇളത്ത് എന്നാണ്, നിങ്ങൾ വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലും പള്ളിയിൽ വെച്ച് മലയാളത്തിൽ ജനങ്ങളെ ഉപദേശിച്ചിട്ടില്ലേ? ആ ഉപദേശത്തിന് എന്താണ് തെളിവ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സമസ്തയിലെ തന്നെ തലയെടുപ്പുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? കേരളത്തിലെ പഴയ പള്ളികളിലൊക്കെ മലയാളത്തിലല്ലേ ഖുത്ബ? നിങ്ങൾ മീൻചന്തയിലെ പ്രമേയത്തോടുകൂടെയല്ലേ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കാൻ പാടില്ല എന്ന് സമുദായത്തോട് പറഞ്ഞത്? ആ പ്രമേയം സ്വീകരിച്ചവർ മാത്രമല്ലേ അത് ഒഴിവാക്കിയത്? ആ പ്രമേയം പാസാക്കിയിട്ട് ആ വിവരങ്ങനെ പറഞ്ഞു വന്നപ്പോ ഫറൂഖിലെത്തിയപ്പോ ഫറൂഖിലെ ഖാദിയർ പറഞ്ഞു, എന്തേ മീൻചന്ത വഹി ഇറങ്ങിയോ, അത് സ്വീകരിക്കാൻ എനിക്ക് പറ്റൂല, കിതാബിലുണ്ടെങ്കിൽ കാണിച്ചു തരും, ഞാൻ കാണാത്ത കിതാബുണ്ടെങ്കിൽ സ്വീകരിച്ചോളാ, അതല്ല നമ്മളെ പ്രമേയാണ്, പ്രമേയം തോട്ട് കിട്ടാളി എന്ന് പറഞ്ഞു. മറയൂര് വന്ന് മറയൂരിലെ കാതിയർ പറഞ്ഞു, ഏ മലയാളത്തിൽ പാടില്ലാന്നോ, എന്താ തെളിവ്? അത് നമ്മളെ പ്രമേയാണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ, അത് വല്ല തെളിവാണോ? അല്ല, അത് തോട്ട് കിട്ടാളി. വല്ല കിതാബ് ഞാൻ കാണാത്തുണ്ടെങ്കിൽ സ്വീകരിക്കാം. മഞ്ചേരി കാതി അദ്രഹമാ മുസ്ലിയാരെ എടുത്ത് പറഞ്ഞു, അദ്രഹമാ മുസ്ലിയാര് പറഞ്ഞു, നിവൃത്തിയില്ല, കിതാബിലുണ്ടോ തെളിവുണ്ടോ സ്വീകരിക്കാം, നിങ്ങളെ പ്രമേയം സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. പാണ്ടിക്കാടെത്തി പാണ്ടിക്കാട്ട് കാതി പറഞ്ഞു, ഇവിടേക്ക് അത് കൊണ്ടുവരണ്ട, കിതാബിലുണ്ടെങ്കിൽ പറഞ്ഞോ സ്വീകരിച്ചോളാ. അങ്ങനെ കാരക്കുന്ന് ആ വഴിക്ക് പോയപ്പോൾ ആ പ്രമേയം കാരക്കുന്ന കാതി പറഞ്ഞു, പറ്റില്ല, അത് പ്രമേയം നിങ്ങൾ തോട്ടിലിട്ടോളൂ, മീൻ ചന്ത വഴിയിറങ്ങൂല. കൊടിയത്തൂരെത്തി കൊടിയത്തൂരെ കാതി എം എ അബ്ദുൽ അസീസ് മുസ്ലിയാര് പറഞ്ഞു, കിതാബിലുണ്ടെങ്കിൽ പറഞ്ഞോ നമ്മൾ സ്വീകരിച്ചോളാ, അല്ലാത്ത നിങ്ങളെ പ്രമേയത്തിനുള്ള വഴി എന്താണ്? അങ്ങനെ വഴി റസൂലുള്ളാഹിന്റെ ശേഷമല്ല എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. കേരളത്തിലുള്ള സുന്നി പള്ളികളിൽ തന്നെ പണ്ടത്തെ പോലെ മലയാളത്തിൽ ഖുത്ബ നിലനിന്നു പോന്നു, അതല്ല ശരി. മീൻചന്ത പ്രമേയം പാസാക്കിയവരും ആ പാസാക്കിയതിനെ അംഗീകരിച്ചവരുമായ ചില ആളുകളാണ് അവരുടെ പള്ളികളിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഖുത്ബ. അറബി എന്നത് ഇബ്നു റുബാത്തുൽ മിസ്രി എന്നൊരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രസംഗത്തിന്റെ അറബിയിലുള്ള പ്രസംഗത്തിന്റെ ഏടുകൾ നോക്കി വായിക്കാൻ തുടങ്ങിയ വായിക്കുക എന്ന സമ്പ്രദായം തുടങ്ങിക്കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ ചോദിക്കും, മഹാന്മാരായ സഹാബികൾ നിർമ്മിച്ച പള്ളികൾ മുതൽക്ക് അങ്ങനെയാണ്? ആ സഹാബികൾക്ക് മലയാളം അറിയുമായിരുന്നില്ല, അവർ അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചിരുന്നത്. എന്താണ് അതിന് തെളിവ്? എടോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തെളിവെന്ത്? അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കേരളത്തിലെ ഒന്നാമത്തെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ പോയി നോക്കൂ. ആ പള്ളിയിൽ അവിടെ ആ നാട്ടിൽ താമസിക്കുന്ന കാരണവന്മാരായ ആളുകളോട് ചോദിക്കൂ. അവിടുത്തെ തല നിറച്ച കാരണവന്മാര് പറയും, ഞങ്ങൾ ജനിച്ചത് മുതൽക്ക് ഞങ്ങൾ കേട്ടത് മുതൽക്ക് ഞങ്ങളെ വാപ്പമാരും ഉപ്പാപ്പമാരും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് ഈ പള്ളിയിൽ പണ്ടേ മലയാളത്തിലാണ് ഖുത്ബ എന്നാണ്. കേരളത്തിൽ സഹാബികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ പള്ളി എന്ന് പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലെ പള്ളിയാണ്. ആ പള്ളിയിൽ പണ്ട് മുതലേ മലയാളത്തിലാണ് ഖുത്ബ. അപ്പൊ കേരളക്കരയിൽ സഹാബ കിറാമിന്റെ കാലം മുതൽക്ക് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പണ്ട് മുതലേ മലയാളത്തിൽ ഖുത്ബ തുടർന്നു വന്നു. അത് തന്നെയാണ് കേരളത്തിലെ സുന്നി ഉലമാക്കന്മാരും പണ്ട് സ്വീകരിച്ചിരുന്നത്. മീൻചന്ത പ്രമേയത്തോടുകൂടെയാണ് ജുമാ ഖുത്ബ അറബല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാനും പാടില്ല എന്ന ചിന്ത ഇവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. അത് കേരളത്തിലെ സുന്നികൾ തന്നെ സുന്നി പള്ളികളിൽ തന്നെ അംഗീകരിക്കുകയുണ്ടായില്ല, അതല്ലേ ശരി. എന്നാൽ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നത് അവരടി തന്നെ രണ്ട് ഗ്രൂപ്പ്, സമസ്തയിലെ വിവരമുള്ള ആലിമീങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു, സംഘടനയുണ്ടാക്കുന്നു ജമിയത്തുൽ ഉലമായി സുന്നിയ, സുന്നി പണ്ഡിത സംഘടന എന്ന പേരിൽ. മർഹൂം എം എ അബ്ദുൽ അസീസ് മുസ്ലിയാർ, ചാലിശ്ശേരി ടി സി മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ തന്നെ യു പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ സമസ്തയിലെ അന്നത്തെ ഉലമാക്കന്മാര് കൂടിയൊരു സംഘടന രൂപീകരിച്ചു. അവർ തമ്മിൽ അസം മുസ്ലിയാരുമായിട്ട് വാദപ്രതിവാദം നടന്നു. പട്ടാമ്പിയിൽ വെച്ച്, അതേപോലെ തന്നെ പുളിക്കലടുത്ത വലിയവറമ്പ് വെച്ച്, അങ്ങനെ വാദപ്രതിവാദങ്ങൾ തന്നെ നടന്നു. ഈ സമസ്തയിലെ സുന്നികളായ ആലിമീങ്ങളുടെ വാദം, ഷാഫി മദ്ഹബ് അനുസരിച്ച് ജനങ്ങളുടെ ഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്. എന്നാൽ മീൻചന്ത പ്രമേയക്കാർ പറഞ്ഞു, ഞങ്ങൾ പ്രമേയം അനുസരിച്ച് അങ്ങനെ പറ്റില്ല. അതിനനുസരിച്ച് മദ്ഹബിനെ അവർ വളർത്തൊടുക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ നിവൃത്തിയില്ല. എന്നിട്ട് ആ വിഷയം പറഞ്ഞാൽ ഞങ്ങളെ നേരെ, അത് എം ടി അബ്ദുറഹ്മാൻ മൗലവിന്റെ, എം ടി അബ്ദുറഹ്മാൻ മൗലവിനെ വാഴക്കാട് വെച്ച് തന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞത് നന്നായി. മൗലവിനെ സംബന്ധിച്ച് ഇവിടെ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദും ജനിച്ചത് വാഴക്കാടാണ്, അതേപോലെ തന്നെ എം ടി അബ്ദുറഹ്മാൻ മൗലവി ജനിച്ചതും വാഴക്കാടാണ്, മുഹമ്മദ് നബി ജനിച്ചതും മക്കത്താണ്, അബൂജാഹിൽ ജനിച്ചതും മക്കത്താണ് എന്ന് പറഞ്ഞ് ആ നാവ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞ അൽസിനത്തിൽ സഖിയ എന്ന് പറഞ്ഞ നാവുകളുടെ കൂട്ടത്തിൽ പെടില്ല. അത്തരം നാക്കുകൾക്ക് ഉചിതമായത് ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
കണ്ണിയത്തുസ്താദ് പടമുള്ള കാലം മുതലേ എം ടി അബ്ദുറഹ്മാൻ ജീവിച്ചിരിപ്പുള്ള സന്ദർഭത്തിലെ എം ടി അബ്ദുറഹ്മാൻ മൗലവിനെ അറിയാം. ഇങ്ങനെ ഒരു വാക്ക് ആക്ഷേപ വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യവും കഴിവും പ്രവർത്തനവും എല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം സുന്നിയായി അബ്ദുറഹ്മാൻ എം ടി അബ്ദുറഹ്മാൻ മൗലവി ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു. ഈ വ്യത്യാസം മാത്രം. കണ്ണിയത്തുസ്താദ് ഷാഫി മദ്ഹബിലേക്ക് ക്ഷണിക്കുന്നു. ഈ വ്യത്യാസം. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം, പരസ്പര ബഹുമാനം. എന്നാൽ ഇതുപോലെ ഒരു പാരമ്പര്യവും ഒരു കാര്യവും അറിയാതെ വന്ന് മുജാഹിദീങ്ങളായ ആളുകൾ മുഴുവനും തെറി പറയുക എന്ന് ശീലിച്ച ചില ആളുകൾ മാത്രം ഈ വിധത്തിൽ പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായവുമില്ലാത്ത സംഗതിയാണെന്ന് മാത്രമല്ല, എന്നിട്ട് അയാൾക്കുണ്ട് ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കുള്ള വിവരം പോലുമില്ല. എന്താ തെളിവ്? ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അറബി മാത്രം അറിയുന്നവരോട് ഖുത്ബ ഉപദേശം ചെയ്യുമ്പോൾ അത് അറബിയിലായിരിക്കൽ ഷർത്തും ഫർളും വുജൂബും സുന്നത്തുമാണ്. എന്താ ഷർത്ത് എന്ന് പറഞ്ഞാ വേറെ, ഫർള് വേറെ, വുജൂബ് വേറെ, സുന്നത്ത് വേറെ. ഇത് ആർക്കും അറിഞ്ഞുകൂടാത്ത എം ടിക്ക് രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കുള്ള വിവരം കൂടിയില്ല. അത് ഇവിടെ തന്നെ വന്ന് പറയേണ്ടത്. ഇതാണ് ഇവരെ പ്രബോധനത്തിന്റെ ശൈലി, തെളിവ് നിരത്തുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. ഖുർആനും ഹദീസൊക്കെ മനസ്സിലാക്കണേ നല്ലോ മനസ്സിലാക്കണല്ലോ, ഇത് വളരെ എളുപ്പമാണ്. എന്നിട്ട് മൂപ്പര വക ഒരു നാടെ ഉദാഹരണം എന്താ? ചായ എന്ന് പറഞ്ഞാൽ അതിൽ തീയും പാത്രവും ഷർത്താണ്, കാരണം ചായന്റെ പുറച്ച്. അതേപോലെ തന്നെ വെള്ളവും ചായപ്പൊടിയും ഫർളാണ്. പഞ്ചസാര എന്നത് സുന്നത്താണ്, പാല് എന്നത് അബാള് സുന്നത്തിൽപ്പെട്ടതാണ്. എന്താണെങ്കിലും ഫിഖീന്റെ ശൈലി. എന്നാ എന്തെങ്കിലും ഒരു സുന്നത്ത് എന്ന് കാണുമ്പോത്തിനൊക്കെ അവനാന്റെ സുന്നത്താന്ന് വിചാരിക്കണ്ട. ഏതുപോലെ മുക്കറമ് എന്ന് പറഞ്ഞപ്പോ കറാമത്ത് എന്നുള്ളതാവും, അത് നമ്മൾ വിചാരിക്കണ കറാമത്താന്ന് വിചാരിച്ച മാതിരിയുള്ള അബദ്ധ. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പുസ്തകത്തിന്റെ പേര് നോക്കിയിട്ട് വേണം, ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടല്ലോ അവിടുത്തെ കുറിപ്പ് എന്താ, അതാണ് നടന്ന് പറയലല്ലേ. ജുമാ ഖുത്ബ മദ്ഹബുകളിൽ നിന്നാണ്. ജുമാ ഖുത്ബ എന്റെ വീക്ഷണത്തിൽ നല്ല മൗലവി എഴുതിയത്. മൗലവി ജുമാ ഖുത്ബ നാല് മദ്ഹബുകളിലും ഏത് വിധത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത്, ആ മദ്ഹബിന്റെ നിലപാടനുസരിച്ച് മദ്ഹബിന്റെ കിതാബുകളിലെ തെളിവുകൾ ഉദ്ധരിച്ച് അതുമാത്രം പ്രസ്താവിച്ചതാണ് ഈ കൃതി. അതേപോലെ തന്നെ രണ്ടാമത്തെ വസ്തുത, മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളേണ്ട ഖുത്ബ ഇങ്ങനെയാണ് എന്നുള്ള നിലക്കല്ല മദ്ഹബിന്റേത് അംഗീകരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് അത് നാല് മദ്ഹബിന്റെ അഭിപ്രായങ്ങളോട് എതിരല്ല എന്നും ഈ ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്നു. അതിനു പുറമേ ഈ ഭാഗം യഥാർത്ഥത്തിൽ മൗലവിന്റെ സ്വന്തം വകയായി മൗലവി എഴുതിയതല്ല. ഖലീബി ഉമേറാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, മഹല്യന്റെ രണ്ട് ഹാഷികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ കിതാബിൽ നിന്ന് മൗലവി ഉദ്ധരിച്ചൊരു വാചകമാണ്. ഇമാമിന്റെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ടത് വ്യക്തമാക്കുകയാണ്. ഷർത്തില്ലെന്ന ഷാഫികളുടെ വാദം ജനങ്ങൾക്ക് ഇതര ഭാഷ അറിയുന്നേടത്താകാനേ തരമുള്ളൂ. അമീറ ഖലീബി അമീറ എന്ന് പറയുന്ന രണ്ട് കിതാബുകളിൽ അമീറ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അദ്റായി പറഞ്ഞതാണ് പരമസത്യം. അറബി മാത്രം അറിയുന്നവരോട് ഖുത്ബ ഉപദേശം ചെയ്യുമ്പോൾ അത് അറബിയിലായിരിക്കൽ ഷർത്തും ഫർളും വുജൂബും സുന്നത്തുമാണ് എന്ന് അവിടെ എഴുതി. എന്താ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുള്ളതാകണം. ഞങ്ങളൊന്ന് പറയും, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞാൽ ഖുത്ബന്റെ പുറത്ത് കൊണ്ടുപോയിട്ട അറബി. നിങ്ങൾ പള്ളിന്റെ പുറത്ത് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് കുറെ അറബി പറഞ്ഞോളി, എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ, അത് മിമ്പറിൽ കയറിയിട്ട് നിങ്ങൾ നടത്തുന്നത് ഖുത്ബയാണല്ലോ, ആ ഖുത്ബയാണോ നിങ്ങൾ അറബിയിൽ നടത്തുന്നത്? അതല്ല, നിങ്ങൾ ഖുത്ബ തുടങ്ങുന്നതിന്റെ മുമ്പാണോ അറബി നടത്തുന്നത്? ഖുത്ബന്റെ ഉള്ളിൽ പെടൂല. ഖുത്ബ എന്ന് പറഞ്ഞാൽ അതിലെ വാക്കുകൾ ഉണ്ടല്ലോ അൽഹംദുലില്ലാ, അത് അറബി ആയിട്ട് വന്നല്ല. അങ്ങനെയാണോ ഷർത്ത് പറയുമ്പോ അതിന്റെ പുറത്താകണം? അങ്ങനെയാണോ നിങ്ങളെ വാദം? ഞാൻ അറബി പുറത്തേക്ക് കൊണ്ടുവരി. എന്തെങ്കിലും വാദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ വെറുതെ അങ്ങോട്ട് മൗലവിനെ ഞാൻ ചെറുതാക്കുക, കാരണം മൗലവി മുജാഹിദ. അങ്ങനെ ഇവിടെ വെച്ച് ആ ജാതി പറത്തിലുകൊണ്ട് പ്രയോജനമല്ല. വൈസ്തറത്തു കൗനുഹ അറബിയ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞാൽ ഐ അർക്കാനു ഹാ ഖുത്ബന്റെ റുക്കിനുകളാണ്, ദൂനമാദാഹ റുക്കിനല്ലാത്തവയല്ല. അപ്പൊ ഖുത്ബയുടെ അഞ്ച് റുക്കിനുകൾ, ആ റുക്കിനുകൾ അറബിയിൽ തന്നെ പരാമർശിക്കണം. റുക്കിനുകളല്ലാത്തവ അറബല്ലാത്ത ഭാഷയിലാവാം. ഈ അറബി ഷർത്താണ് എന്ന് പറഞ്ഞത് എവിടെയാണ്? അറബി അറിയുന്ന ആളുകളുള്ളയിടത്താണ്. അവിടെയാണ് ഇത് ഷർത്താണെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഫറളാണെന്ന് പറയുന്നതും, അല്ലെങ്കിൽ വാജിബാണെന്ന് പറയുന്നതും,
ഉപരാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തന്നെ പോകണം. അതാണെങ്കിൽ ആദ്യം ഷാഫി ഇമാം മുതൽക്കുള്ളവരൊക്കെ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം. പേരോടിന്റെ വാദം സമർത്ഥിക്കാന് ഷാഫി മദ്ഹബിലെ കിതാബായ കിതാബ് മുഴുവനും തിരുത്തണം. കാരണം എം ടി അബ്ദുറഹ്മാൻ മൗലവി സ്വന്തം വക പറഞ്ഞതല്ല, ലാ യുഷ്തറതു എന്ന ഈ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഖുത്ബ അറബിയായിരിക്കൽ ഷർത്താണ്, അല്ല അങ്ങനെ ഷർത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് വസ്തുത അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സുന്നത്തിന്റെ കഥ എന്താ? എങ്ങനെ സുന്നത്ത് പറഞ്ഞ മൗലവി എഴുതിയ സുന്നത്ത് നിങ്ങളെ സുന്നത്തല്ല. സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുന്ന റസൂലുള്ളയുടെ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളതും ഒഴിച്ചാൽ കുറ്റമുള്ളതും എന്ന ഫുഖഹാക്കളുടെ സുന്നത്തല്ല. മുഹമ്മദ് നബി മാതൃക കാണിച്ചു തന്ന നബിന്റെ സുന്നത്ത് എന്ന സുന്നത്താണ്. അറബിയിലാണല്ലോ നടത്തിയത്, അതുകൊണ്ട് അറബിയിൽ നടത്തണം എന്ന സുന്നത്ത് അതേപോലെ തന്നെ അറബി തന്നെ ആവണം എന്ന വുജൂബ് എന്ന വാക്ക് പറഞ്ഞാലും ഫർള് എന്ന വാക്ക് പറഞ്ഞാലും അതേപോലെ ഫുഖഹാക്കന്മാർ ഉപയോഗിച്ചത് വൈസ്തറത്തു കൗനുഹ അറബിയ, ഖുത്ബയുടെ റുക്നുകളൊക്കെ അറബിയിൽ ആവൽ ഷർത്താണ് എന്ന് പറഞ്ഞതും എവിടെയാണ്? അറബികൾ ഉള്ളിടത്താണ്. അപ്പൊ എം ടി അബ്ദുറഹ്മാൻ മൗലവിക്ക് വിവരല്ലായി അല്ല. അങ്ങനെയാണെങ്കിൽ ആ വിവരല്ലായി ആർക്കുണ്ട്? അത് നവവി ഇമാമിനുണ്ട്, അത് ഷാഫി ഇമാമിനുണ്ട്, അത് ഇബ്നു ഹജറിനുണ്ട്, അത് മിൻഹാജിന്റെ കർത്താവിനുണ്ട്. എന്തിനധികം പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ മുതൽക്ക് മേപ്പിട്ടുള്ള സകല ഫുഖഹാക്കന്മാരും എഴുതിയിട്ടുള്ള കിതാബ് ഉള്ളത് അഥവാ ഖുത്ബന്റെ റുക്ൻ അറബിയിലായിരിക്കും ഷർത്തുള്ളത് എവിടെയാണ്? അത് അറബികൾ ഉള്ളിടത്ത് മാത്രമാണ്. അവിടെ അത് നിർബന്ധം എന്ന് പറഞ്ഞാലും നബിന്റെ മാതൃകയാകുന്ന സുന്നത്താന്ന് പറഞ്ഞാലും അവിടേക്കെ വാദകൊള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ദുർവ്യാഖ്യാനിക്കുന്നവർക്ക് പിന്നെ ഇതൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. ഇങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കൃതികളെയും ഇതിന്റെ കർത്താക്കളെയും ഇവര് ആക്ഷേപിക്കാറുള്ളത്. അപ്പൊ ജുമാ ഖുത്ബനെ സംബന്ധിച്ചിടത്തോളം അതിന് മുജാഹിദീങ്ങൾ പറഞ്ഞാൽ നബി നബിന്റെ പ്രാദേശിക ഭാഷയിൽ നമ്മുടെ നമ്മളെ പ്രാദേശിക ഭാഷയിൽ മുജാഹിദീങ്ങൾക്കുള്ള ന്യായം പ്രാദേശിക ഭാഷ എന്നുള്ളത് മാത്രമല്ല, ഏതൊരു പ്രവാചകനും പ്രബോധനം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് ഇല്ലാ ബിലിസാനി ഖൗമിഹി, തന്റെ സമൂഹത്തിന്റെ ഭാഷയിലാണ് പ്രബോധനം ചെയ്യാൻ വേണ്ടി പടച്ചതമ്പുരാൻ നിയോഗിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി ഒന്നാമതായി പ്രബോധനം ചെയ്യുന്ന മക്കാരോടാണ്. പക്ഷെ മക്കയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറ്റാളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നബിന്റെ സംസാരവും നബിന്റെ പ്രബോധനവും പ്രസംഗവും ഒക്കെ അറബിയിൽ തന്നെയായത്. എന്നാൽ അത് സ്ഥിരമായി അറബിയിൽ തന്നെ നിർവഹിക്കേണ്ടതായ കാര്യങ്ങൾ, വാക്ക് മാറ്റല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പടി ചെയ്യേണ്ട കാര്യങ്ങൾ താബുദിയായത് അങ്ങനെ തന്നെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതില്ലാതെ സന്ദർഭത്തിനനുസരിച്ച് നൽകേണ്ട ഉപദേശമാണെങ്കിലോ അത് ആ ആളുകൾക്ക് മനസ്സിലാകുന്ന നൽകാൻ നൽകേണ്ടത്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, കൂട്ടരെ ഷാഫി ഇമാം മുതൽക്ക് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. അപ്പൊ ചോദിക്കുന്ന ഭൂരിപക്ഷം, ഭൂരിപക്ഷം തന്നെ ഞങ്ങളെ വാദമല്ല, ഞങ്ങൾക്കല്ല മറുപടി. ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കളെയാണ് പേരോട് എതിർത്ത്. എന്താ അറിയോ, അക്സറുൽ ഹാദിരീങ്ങളെ ഭാഷയിലായിരിക്കണം ഖുത്ബ. ഒരു ഒരു പള്ളിയിൽ പല ഭാഷക്കാരുണ്ടെങ്കിൽ ഏത് ഭാഷയിൽ നടത്തണം എന്ന ചോദ്യത്തിന് ഫുഖഹാക്കളെ മറുപടി, ജുംഹൂർ ഭൂരിപക്ഷം അക്സറുൽ ഹാദിരീന, ആ പള്ളിയിൽ ഹാജരാകാറുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആരാണോ അവരുടെ ഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്. ഇതിന് ഞങ്ങളെ കളിയാക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കന്മാരെയാണ് കളിയാക്കുന്നത് പേരോട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ അനുഭവത്തിൽ അങ്ങനെ എവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ബസ്സിൽ ആളുകൾ വന്നിട്ട് 150 ആൾക്കാരാണ് കയറി 25 മുജാഹിദീങ്ങളുള്ള പള്ളിയിൽ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഖുത്ബ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോ പിന്നെ മാർഗമല്ല. ഭൂരിപക്ഷം അവരാണ് എന്നുണ്ടെങ്കിൽ അവര് അവർക്ക് സൗകര്യമുള്ള രൂപത്തിൽ ഖുത്ബ നടത്തി, അല്ലെങ്കിൽ ജുമാ നിർബന്ധമല്ലാത്തതുകൊണ്ട് അവരൊരു പക്ഷേ ജുമാ അല്ലാത്ത നിലക്ക് ദുഹ്റ നിസ്കരിക്കുക ഒക്കെ ചെയ്യായിരിക്കും പതിവ്. ഇനി കയറിയാൽ തന്നെ ആകസ്മികമായി ഉണ്ടാകാവുന്ന പ്രശ്നത്തിനല്ല പരിഗണന. സാധാരണ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആരാണോ അവർക്ക് അങ്ങനെ സമ്പ്രദായം. ഇപ്പൊ അറേബ്യയിൽ തന്നെ അങ്ങനെയുണ്ട്, UAE ഇടക്കിടക്ക് പേര് പോണ സ്ഥലമാണല്ലോ, അവിടെ ചെന്ന് നോക്കിയാൽ കാണാം അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മലയാളത്തിൽ കുത്തുപണ്ട് അറബ് നാട്ടിൽ. എന്താ കാരണം എന്നറിയോ, മലയാളികൾ ധാരാളം ഉണ്ട് അവിടെ. അപ്പൊ അവിടുത്തെ മുജാഹിദീങ്ങൾ അവിടുത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ആൾക്കാർക്ക് മലയാളത്തിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ അഥവാ ജുമാ ഖുത്ബ നടത്താൻ ഞങ്ങൾക്ക് സമ്മതം തരണം. അപ്പൊ റാസുൽ ഖൈമയിലുള്ള അവിടുത്തെ അമീർ അതിന് സമ്മതം നൽകി. അവിടുത്തെ അറബ് നാട്ടിലെ മലയാളികൾ ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ മലയാളത്തിലാ ഖുത്ബ, അജ്മാനിൽ മലയാളത്തിൽ ഖുത്ബണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് അറബ് നാടുകളിൽ തന്നെ. അപ്പൊ അവിടെ സ്ഥിരമായി ഒരുമിച്ച് കൂടുന്ന മലയാളികളാണ് ഭൂരിപക്ഷം, മലയാളത്തിൽ അവിടെ ഖുത്ബ. ഇതാണ് സമ്പ്രദായം. അല്ലാതെ ആകസ്മികമായിട്ടുണ്ടായേക്കാം എന്ന് വിചാരിച്ചിട്ട് മസാല ഉണ്ടാക്കുന്ന ഏർപ്പാട് ഫുഖഹാക്കളതാണ്, അത് സ്വീകരിക്കുന്ന ആൾക്കാരും. ഇതല്ലാതെ അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയാനില്ല. അപ്പൊ ഇവരിങ്ങനെ പരിഭാഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇനിയിപ്പോ നിസ്കാരവും പരിഭാഷപ്പെടുത്തൂലേ?
നിസ്കാരം പരിഭാഷപ്പെടുത്താം എന്നുള്ള വാദം ഷാഫി മദ്ഹബിന്റെ ആളുകൾക്കിടയിലാണുള്ളത്. അങ്ങനെ വരുന്നതിന് വിരോധമല്ലാന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. ജനങ്ങളുടെ ജനങ്ങളുമായുള്ള ഒരു ബന്ധം അഥവാ ജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല. നമസ്കാരത്തിൽ ഖുത്ബ എന്ന് പറഞ്ഞാൽ ജനങ്ങളോടാണ്, അപ്പൊ പേരോടുന്ന കണ്ടുപിടുത്തം. നിസ്കാരത്തിലും ഒന്ന് ജനങ്ങളോടുണ്ട്, ഖുത്ബയിലും ഒന്ന് ജനങ്ങളോടുണ്ട്, രണ്ടും ഒരുപോലെ തന്നെയാണ്. അങ്ങനെയാണോ? നിസ്കാരത്തിൽ ഒന്ന് ജനങ്ങളോട്, ഏതാ ഒന്ന് ജനങ്ങളോടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം വീട്ടുന്നത് ജനങ്ങളോടാണ്. അതാണ് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന രൂപത്തിലാണ് ഖുത്ബയിലുള്ള ഒരു കാര്യം പോലെ. എന്താണ് ഈ രൂപത്തിൽ അവ്യക്തത സൃഷ്ടിച്ചുകൊണ്ട് സംസാരിച്ചാൽ നിസ്കാരം തുടക്കം മുഴുവൻ ഇത് പടച്ചതമ്പുരാനുമായുള്ള മുനാജാത്താണ്, രഹസ്യഭാഷണമാണ്. ഇതിൽ നിങ്ങളുടെ ഭാഷ പറ്റില്ല, കലാമു പറ്റില്ല എന്ന് സഹിഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ മലയാളം പാടില്ല. ജനങ്ങളോടാണോ അല്ലേ എന്നുള്ളത് മാത്രമല്ല, രണ്ടാമത്തേത് ഖുത്ബ എന്നത് ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. ആ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം. അത് മഫ്ഹൂമത്തൻ ലികുല്ലിന്നാസി, എല്ലാവർക്കും മനസ്സിലാകുന്ന നിരക്കായിരിക്കണം. പല നിരക്കാരുണ്ടെങ്കിലോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് മഹാന്മാരായ ഫുഖഹ എഴുതി വെച്ചു, ഭൂരിപക്ഷത്തിന് മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കണം. അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ മുജാഹിദീങ്ങളുടെ സ്വന്തം ഒരു വകയല്ലാതെ. അപ്പൊ എന്താണ്, ഇവര് നാളെ മുതൽക്ക് ബാങ്ക് കൊടുക്കില്ലേ മലയാളത്തിൽ? ബാങ്ക് മലയാള ജനങ്ങളോടല്ലേ? അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോ അവരിങ്ങനെ നിസ്കരിക്കാൻ വരീനോ നിസ്കരിക്കാൻ വരീനോ എന്നല്ലേ വിളിച്ചു പറയേണ്ടത് എന്നാണ്. അതല്ല ഞങ്ങൾ വിളിച്ചു പറയാൻ എന്താ കാരണം, ഇത് നമസ്കാരം ഒരു അറിയിപ്പാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ ബാങ്കാണ് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ജുമാ ഖുത്ബ ഒരു ഒച്ചല്ല, ഒച്ച കേട്ടാതെ ഖുത്ബ എന്ന് മനസ്സിലായാ പോരാ. ആ ഖുത്ബയിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കലാണ്, അതാണ് വ്യത്യാസം. ബുദ്ധിവാണം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. മാത്രവുമല്ല അള്ളാന്റെ റസൂല് എന്നും ഒരേ പദങ്ങളാണ് ബാങ്കിന് വേണ്ടി പഠിപ്പിച്ചത്. അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ടുള്ള ആ ബാങ്കിന്റെ ലഫ്ളുകൾ തന്നെ അതിൽ മാറ്റമില്ല. നേരെ മറിച്ച് റസൂലുള്ളാന്റെ ഖുത്ബ നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബുന്ന റസൂലുള്ള ജുമാ നിർബന്ധമാക്കിയത് മുതൽ മരിക്കുന്നത് വരെ നബി നടത്തിയ ഒരു ഖുത്ബങ്ങൾ ഉദ്ധരിക്കും. ബുഖാരി ഉദ്ധരിക്കാൻ കഴിയോ? മുസ്ലിം എന്ന് ഉദ്ധരിക്കാൻ കഴിയോ? അബൂദാബൂദ് എന്ന് കഴിയോ? തുർമുദീന്ന് കഴിയോ? ഇബ്നു മാജീന്ന് കഴിയോ? ഏത് ഹദീസിന്റെ കിതാബ് എന്ന് കഴിയും? പോട്ടങ്ങളെ ഷാഫി ഇമാമിന്റെ ഉമ്മെന്ന് കഴിയോ? നവവിന്റെ ഷഹീൽ മുഅദ്ദബ് എന്ന് കഴിയോ? ഇബ്നു ഹജറിന്റെ കിതാബ് എന്ന് കഴിയോ? റംലിന്റെ കിതാബ് എന്ന് കഴിയോ? വല്ല ഫതാവീന്നും കഴിയോ? എവിടുന്നും കിട്ടാത്തതുകൊണ്ടല്ല ഈജിപ്തിലെ ഇബ്നു ബാത്തത്ത് എഴുതി വെച്ച അയാളുടെ പ്രസംഗം നിങ്ങൾ നോക്കി വായിക്കുന്നത്? മുഹമ്മദ് നബി ഇബ്നു ബാത്തത്തിന്റെ ഈ പുസ്തകം നോക്കി വായിച്ചോ? ഖുലഫാഉർ റാഷിദീങ്ങൾ വായിച്ചോ? സഹാബികൾ ആരെങ്കിലും വായിച്ചോ? താബിഈങ്ങൾ വായിച്ചോ? ഖുലഫാഉർ റാഷിദീങ്ങളെ വല്ല ഖുത്ബയും നിങ്ങൾ വായിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഇവിടെ നടത്താൻ കിട്ടുന്നുണ്ടോ? ഏതാണ് ഇബ്നു ബാത്തത്തുൽ മിസ്രി? എന്താണ് അയാൾക്കുള്ള പുണ്യം? അയാളുടെ പ്രസംഗം നിങ്ങൾ ഇവിടെ നോക്കി വായിക്കാൻ എന്താണ് തെളിവ്? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? അവരാരും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ഭാഷയിൽ അവർക്ക് നൽകേണ്ട ഉപദേശമാണ് വെള്ളിയാഴ്ചയിലെ ഖുത്ബ എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് റജുലുൻ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. അങ്ങനെ അയാൾ പള്ളിയിലപ്പടിയിരുന്നു. റസൂലുള്ള ചോദിച്ചു, അസല്ലൈത യാ സുലൈഖ്, സുലൈഖേ നീ നമസ്കരിച്ചോ? ഖാലലാ, അദ്ദേഹം പറഞ്ഞു ഇല്ല. ഖാലഖും ഫർകാറകഅതൈനി മതജബ്ബസ് ഫീഹിമാ, ഇല്ലെങ്കിൽ എഴുന്നേൽക്ക് രണ്ട് റക്അത്ത് വേഗം ചുരുക്കി നമസ്കരിക്കുക എന്ന് നിർദ്ദേശിക്കുന്നു. നിങ്ങളെ പള്ളിയിൽ ഒരാൾ കയറി വന്നാലുള്ള സ്ഥിതി എന്താണ്? അയാൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങളെ ഖതീബ് പറയോ? പറഞ്ഞാൽ തന്നെ അയാൾക്ക് തിരിയോ? ഖതീബിന് പറയാനറിയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അത് നോക്കി വായിക്കല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് കൊടിയത്തൂര് പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബക്ക് ഇങ്ങനെ കയറിയിട്ട് ഏട് ഇങ്ങനെ എടുത്ത് മറിച്ചു വെക്കുമ്പോ ആ വെള്ളിയാഴ്ചക്ക് ഓതണ്ട ഏട് അവിടെ കാണുന്നില്ല, അത് ആരോ ചീറ്റി കൊണ്ടുപോയി. അപ്പൊ ഇയാളിങ്ങനെ മറിച്ചിട്ട് അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ച് കുറെ മറിച്ച് കാണാനല്ലാതെ അവസാന റമളാ മാസത്തില് ശവ്വാൽ മാസമാണിത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അയാൾ ഓതുന്ന ഖുത്ബ. എന്താ കഥ? കാരണം കേൾക്കണോർക്കും അത്രേ തിരിയുള്ളൂ. അവർക്ക് തിരിയണ ഭാഷയിലാണ് ഇത് ശവ്വാൽ മാസമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ഒരേ അല്ല റമളാൻ തന്നെയാണ്, മാസം മാറിയിട്ടില്ല. അപ്പൊ സങ്കടം പറയും, അല്ല മക്കളെ ഖുത്ബ എന്ന് പറഞ്ഞാല് ഞാൻ പറയണതല്ലോ, ഇത് വായിക്കണാണല്ലോ, ഇത് കാണാനില്ല എന്നാണ് പറയാ. ഇതല്ലേ സംഭവം. അതേപോലെ ഇനി മലയാളത്തിൽ അഥവാ ഗത്യന്തരല്ലാതെ ഒരു ഖതീബ് പറഞ്ഞ അയാളെ ജോലി പോകും. നമ്മളെ അരീക്കോടിന്റെ തൊട്ടടുത്ത് പന്നിപ്പാറാൻ ഒരു സ്ഥലമുണ്ട്. ചെറുപ്പക്കാരനായ എനിക്കൊക്കെ വളരെ പരിചയമുള്ള കണ്ട സലാം പറയൊക്കെ ചെയ്യാറുള്ള ഉമർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു മുസ്ലിയാരാണ് അവിടുത്തെ ഖതീബ്. അയാൾ അവിടെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിൽ നിന്ന് കുട്ടികൾ വല്ലാതെ ബഹളുണ്ടാക്കി.
കാരണം കുട്ടികൾക്ക് അവർക്ക് പറ്റിയ വല്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ ഈ കേൾക്കുന്നത് രക്ഷല്ലാതെ. അത് തന്നെ ചില ഹസീബുമാർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് മുങ്ങിയാ പിന്നെ പൊന്തണങ്കി സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതിന്റെ ഇടയ്ക്ക് ഒരു മൂളലും ഞരങ്ങലും അല്ലാതെ വേറൊന്നുമില്ല. തൂണ് കിട്ടിയവനൊക്കെ സുഖമായിട്ട് ഉറങ്ങാം, കുട്ടികൾക്കാണെങ്കിൽ സ്വറക്കും ചെയ്യാം. ഇതാണല്ലോ സ്ഥിതി. അതിന്റെ ഇടയ്ക്ക് കുട്ടികൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിന്റെ ഇടയിൽ നിവൃത്തിയില്ലാതെ അയാൾ വിളിച്ചു പറഞ്ഞു, മിണ്ടാതിരിക്കും മക്കളെ എന്ന ഖുത്ബന്റെ ഇടയിൽ പണ്ട് ഉമർ ബിൻ ഖത്താബ് യാ ഹാരിയാൽ ജബൽ എന്ന് പറഞ്ഞു എന്ന് പറയണ മാതിരി ഒരൊറ്റ പറച്ചിൽ ഇയാൾ ഖുത്ബന്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കുട്ടികൾ മിണ്ടാതിരുന്നു. ജുമാ കഴിഞ്ഞു, കമ്മറ്റി കൂടി. ഹസീബ് മലയാളത്തിലൊരു വാക്ക് പറഞ്ഞുപോയി. കമ്മറ്റി എപ്പിയും ഹസീബ് ഈക്കയും നല്ല ചാൻസ് അയാളെ പിരിച്ചുവിട്ടു. അതാ പിന്നെ ജോലിയില്ല. അഥവാ ഒരു മലയാള വാക്ക് ജനങ്ങളോട് പറയേണ്ടത് പറഞ്ഞാൽ, പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചാൽ, കൽപ്പിക്കേണ്ടത് കൽപ്പിച്ചാൽ, വിരോധിക്കേണ്ടത് വിരോധിച്ചാൽ, പിന്നെ പണിയില്ല ജോലിയില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. പത്രത്തിലൊക്കെ വന്നു. ഞാൻ അയാളേറ്റ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷവും അതിന്റെ മുമ്പും അയാളെ കാണുന്നുണ്ട്. നോക്കി നിങ്ങൾ. അങ്ങനെ കമ്മറ്റി പോയി. ഖുത്ബന്റെ ഇടയിൽ മലയാളത്തിലൊരു വാക്ക് പറഞ്ഞാല് ആ ഖുത്ബ സഹിയാവൂല, അത് പറയാൻ പാടില്ല, ഹറാമാന്ന് പറഞ്ഞിട്ട് കമ്മറ്റിക്കാർ പത്ത് കൊണ്ടെന്നു. ഉമർ മുസ്ലിയാർ പോയിട്ട് പറഞ്ഞു, ഖുത്ബന്റെ ഇടയിൽ ഒരു മലയാള വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം ഹറാമാകൂല എന്നതിന് തെളിവ് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ രണ്ട് ഫത്വയും കൂടി ഏറ്റുമുട്ടിയാൽ പിന്നെ കമ്മറ്റിക്കാണ് അവിടെ കഴിവ്, കമ്മറ്റിക്കാണ് അവിടെ സ്വാധീനം. ആയിക്കോട്ടെ, നിങ്ങൾ എന്നാലും നിങ്ങൾ അങ്ങനത്തെ ഓടെ നടത്തിക്കോളി, ഞങ്ങളെ പള്ളിയിൽ ഞങ്ങളെ കമ്മറ്റിന്റെ തീരുമാനം. ഇവിടെ ഇടയ്ക്ക് മലയാളം വരാൻ പാടില്ല എന്നാണ് റസൂലുള്ളാന്റെ കാലത്ത് ഈ നിലപാടായിരുന്നെങ്കിൽ. ഖുത്ബാനി വന്ന് നിസ്കരിക്കാതെ ഇരുന്നാൽ റസൂലുള്ള പറയോ? പറഞ്ഞാൽ ഖുത്ബാനിക്ക് മനസ്സിലാവാത്ത ഭാഷയാണെങ്കിൽ കാര്യമുണ്ടോ? ഉമർ മുസ്ലിയാർ അഥവാ പറഞ്ഞു, എന്നെങ്ങാനും പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ കുട്ടിയാക്ക് തിരിയോ പൊന്നാര മക്കളെ, ഒന്ന് മിണ്ടാതിരിക്കീ എന്ന് പറഞ്ഞാൽ അതും മോലിയേറെ കരഞ്ഞുകൊണ്ടുള്ള ഖുത്ബയാണ്. കാരണം നമ്മളെ പരിചയമൊക്കെ അങ്ങനെയാണല്ലോ. വമന്തഹലഹു ഖാന ആമിന എന്ന് ഓതിയപ്പോ സദസ്സൊന്നായിട്ട് റളിയല്ലാഹു അൻഹാ എന്നാ പറഞ്ഞേ. കാരണം ആമിന എന്ന് പറഞ്ഞാല് ആമിന ബീവി നബിന്റെ അമ്മയാണ്. നബിന്റെ അമ്മാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ ചൊല്ലണം. ഖുർആൻ ഓതിയിട്ട് അവിടെ ആമിന എന്ന് പറഞ്ഞാൽ നിർഭയ എന്നാണ്. പക്ഷെ നമുക്ക് പരിചയമുള്ള ആമിന ആമിന ബീവി ആണല്ലോ, അവിടെയും കിടക്കട്ടെ റളിയല്ലാഹു അൻഹാ. ഇതാണ് നമ്മളെ സമുദായത്തിന്റെ സ്ഥിതി. അപ്പൊ ആ ഖുത്ബ കേൾക്കുന്ന കുട്ടികൾ ഇങ്ങനെ ബഹളുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഓരോന്നും കൂടി ഉഷാറായിട്ട് ഹസീബ് നല്ല ജോറിൽ അവിടെ നടത്തുന്നുണ്ട്, നമ്മൾ നമ്മുടെ സംസാരത്തിന് നടക്കട്ടെ എന്നല്ലേ കുട്ടികൾ വിചാരിക്കുക. ഇതാണ് സ്ഥിതി. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കേറി വരുന്നു. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, ഞങ്ങളെ കാലികളൊക്കെ ചത്തുകൊണ്ടിരിക്കുന്നു, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു റസൂലേ, അതുകൊണ്ട് മഴ കിട്ടാതെ കുടിവെള്ളമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാ പറഞ്ഞതനുസരിച്ച് ആ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, സഹാബികൾ ആമീൻ ചൊല്ലുന്നു. ഇതാണ് നബിയുടെ ഖുത്ബയുടെ സ്വഭാവം. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അലാ തറാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലമല്ലദീ ലം യർകഅ റകഅതൈനി വ കല്ലമല്ലദീന ഖത്ലുബന ബിൽ ഹുഖൈഖ്. നിനക്കറിഞ്ഞു റസൂലുള്ളാ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ പള്ളിയിലിരുന്ന സുലൈഖ അൽ-ഖത്ഫാനിയെ വിളിച്ച് സംസാരിച്ചത്. അതേപോലെ തന്നെ ഇബ്നു അബിൽ ഹുഖൈഖിനെ വധിച്ചു വന്ന ആളുകളോട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണം നടത്തിയത് ഹദീസിൽ വന്ന സംഭവം അറിഞ്ഞുകൂടെ. അപ്പൊ ഖുത്ബ എന്ന് പറഞ്ഞ നിസ്കാരം പോലെയല്ല, ജനങ്ങളോട് പറയാനുള്ളതാണ്, പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്, വിശദീകരിച്ചു കൊടുക്കാനുള്ളതാണ് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അവിടെ ഇങ്ങനെ സ്വറക്കുമ്പോ മുണ്ടാലും മുണ്ടാൻ പാടില്ല, മുണ്ടിയാലും മുണ്ടുകയാണെങ്കിൽ തന്നെ തിരിയാത്ത കോലത്തിൽ മുണ്ടണം. പിന്നെ രണ്ടും സമല്ലേ? അല്ലെങ്കിൽ ഇത് ഖുത്ബ എന്നല്ലാതെ ഖുത്ബയല്ല വായനല്ലേ? ഖുത്ബാറിന് നടക്കുന്ന വായനല്ലേ? വാള് പിടിച്ച് മഹശറ വിളിക്കാന്നാ പറയല്ലേ? വാളാ പിടിച്ചത്? വാള് എന്നാ പറയാ? എന്താ കയ്യിലുള്ളത്? മരക്കണ്ട. ഈ മരക്കഷ്ണത്തിന് വാള് എന്ന് പേര് പറഞ്ഞമായി ബുക്ക് നോക്കി വായന. പേരെന്താ? ഖുത്ബ എന്ന. ഈ രൂപത്തിലാണ് ജനങ്ങൾക്ക് അള്ളാന്റെ ദീന ഖുർആനും ഹദീസും എഴുതിയിട്ട് വിശദീകരിച്ചു കൊടുക്കണം. അതാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത് ഒരാൾ നേരം വൈകി വരുന്നു. ആരാണത്? മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അപ്പൊ ഉടനെ തന്നെ ഉമർ ചോദിക്കുന്നു, അല്ല എന്താണ്, ഇപ്പോഴാണോ പള്ളിക്ക് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജോലിയിൽ ഏർപ്പെട്ടു പോയി, പെട്ടെന്ന് ഞാൻ ബാങ്കാണ് കേട്ടത്. ബാങ്ക് കേട്ട ഉടനെ തന്നെ ഞാൻ വന്ന് വുളു ഉണ്ടാക്കി, ഞാൻ നേരെ പള്ളിയിലേക്ക് കയറിയതാണ്. വുളു ഉണ്ടാക്കല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഉമർ ചോദിക്കുന്നു, വൽ വുളു അയ്ലൻ, കുളിച്ചിട്ടില്ലല്ലേ? വുളു മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണോ? അമാ സമയത്ത് അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ,
എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ജുമാക്ക് വരുന്ന ആളുകൾ കുളിക്കണം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? കുളിച്ചിട്ടൂല, നേരം വൈകിയെന്ന് മാത്രല്ല കുളിച്ചിട്ടൂല. എവിടെ വെച്ചിട്ടാത്? മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നേരം വൈകി വന്ന ആളെ ഖതീബ് ക്രോസ് ചെയ്യാണ്. നമ്മളെ കാതിയാര് ഇതിലിങ്ങനെ നോക്കി വായിക്കല്ലാതെ ചോദിക്കാൻ പറ്റുമോ? പറ്റാണെങ്കിൽ തന്നെ അറബി ചോദിച്ചാല് ഏതെങ്കിലും ആചാര് വൈകി ഇങ്ങനെ വരിക, അയ്യുഹൽ ഹാജ് ലിമ തഅഖർതാ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഇനി അതല്ല മലയാളത്തിൽ ചോദിച്ചാ പിന്നെ പണി ഉണ്ടാവൂല, നേരം വെളുത്താ പൊട്ടിയെടുത്ത് പോകണം. സുഹൃത്തുക്കളെ, അള്ളാഹുന്റെ റസൂലിന്റെ കാലത്തെ ഖുത്ബ ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് റസൂലുള്ള ദീനി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഖുർആൻ പാരായണം ചെയ്യുകയും ജനങ്ങളെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്ബോധനം ചെയ്യുകയുമാണ് പ്രവാചകന്റെ ഖുത്ബ എന്ന് മുസ്ലിം ഉദ്ധരിച്ച സഹിഹായ ഹദീസിൽ കാണാം. അതല്ലാതെ വേറുള്ള ഒരു ന്യായം നൊണ്ടി ന്യായം ഞങ്ങൾ പറയലില്ല. എന്നിട്ട് നാളെ മുതൽക്ക് മുജാഹിദ് പള്ളിയിൽ ഇങ്ങനെ അള്ള വലിയവനോ എന്ന് പറഞ്ഞ ഒരാട് കരയുന്ന ശബ്ദത്തിൽ ഞങ്ങളെ കളിയാക്കിയിട്ടെന്ത് കാര്യം? പേരോടുകളൊക്കെ അങ്ങനെ പറയട്ടെ എന്നതല്ലാതെ അതിനെ സംബന്ധിച്ച് ആ പരിഹാസം മറുപടി അർഹിക്കുന്നതല്ല. അപ്പൊ ഈ രൂപത്തിലുള്ള പരിഹാസം അല്ലാതെ ഞങ്ങൾ മലയാളത്തിൽ വാങ്ങുകൊടുക്കൂല. ഖുത്ബയിൽ എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ റുക്നുകളെ അറിവ്? അൽഹംദുലില്ല, നബി പതിവായിട്ട് പറഞ്ഞിരുന്ന വാക്കുകളാണ്. ആ നിലക്ക് പതിവായി ആ മുഖപുരകളുണ്ടല്ലോ, ഖുത്ബന്റെ റുക്നുകൾ എന്ന പേരിൽ പറയപ്പെടുന്ന ആ മുഖപുരകൾ ഞങ്ങൾ അതേ രൂപത്തിൽ തന്നെ ഉദ്ധരിക്കുന്നു. അതാണ് ഇത്തിബാ അല്ലിസ്സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ ആളുകൾ ഒരുപോലെ പ്രവാചകൻ പതിവായി പറഞ്ഞിരുന്ന തന്റെ ഖുത്ബയിലും അല്ലാത്ത പ്രസംഗത്തിന്റെയും ആമുഖമായി പതിവായി പറയുന്ന ആ ഭാഗങ്ങൾ ഞങ്ങളും അതുപോലെ സ്വീകരിക്കുന്നു. ബാക്കിയുള്ളത് നബിയുടെ ഖുത്ബ എല്ലാം ഒരുപോലെയല്ല, ഒരു വിഷയമല്ല, ഒരേ വാചകങ്ങളല്ല. നേരെ മറിച്ച് സന്ദർഭത്തിനനുസരിച്ച് വിഷയം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഉത്ബോധനമായിരുന്നു, ഉപദേശമായിരുന്നു. അതാണ് പ്രവാചകന്റെ ശൈലി. ജമാഅത്തെ ഇസ്ലാമിന്റെ പാഠപുസ്തകം എനിക്കത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ പാഠപുസ്തകത്തെ കുറിച്ച് ഇപ്പൊ പറയൽ നിർത്തിയിട്ടുണ്ട്. മുമ്പ് മൂപ്പർക്ക് അതായിരുന്നു വഹാബികളുടെ പാഠപുസ്തകം, മൂന്നാം ക്ലാസ്സിൽ ഫർദ് ഇത്ര, നാലാം ക്ലാസ്സിൽ ഇത്ര, അഞ്ചാം ക്ലാസ്സിൽ ഇത്ര. ഞാൻ വാദം പറഞ്ഞു. അപ്പോഴതാ മുജാഹിദ് സെന്ററിൽ യോഗം ചേരുന്നു, അടുത്ത പുസ്തകം വരുന്നു, പിന്നെ അവരിങ്ങനെ എഴുതി. ഇപ്പൊ ഒരു വയത് പറഞ്ഞതിനനുസരിച്ച് യോഗം ചേരുക മുജാഹിദ് സെന്ററിൽ, എന്നിട്ട് ബുക്ക് മാറ്റി എഴുതുക. അക്ക ഇങ്ങനെ അവനാനെ കുറിച്ച് നമ്മളെ ഗൗളിന്റെ ഏർപ്പാട് അങ്ങനെ വിട്ടത്തിന്റെ ഉത്തരത്തിന്റെ അടിയിൽ പോയി മൂപ്പരിങ്ങനെ നിന്നിട്ട് മേപ്പിട്ട് നോക്കി പറയുന്ന, ഹോ ഞാൻ അവിടെ നിന്നിട്ടില്ലെങ്കിൽ ഈ ഉത്തരം നിൽക്കൂലല്ലോ, ഞാനാണല്ലോ അത് താങ്ങി നിർത്തുന്നത്. സംഗതി മറിച്ച ആ ഉത്തരമല്ലെങ്കിൽ മൂപ്പർക്ക് അവിടെ നിൽക്കാൻ കഴിയൂല. ഈ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം നടക്കണില്ലെങ്കിൽ ഈ ജാതി ആളുകൾക്ക് ഇങ്ങനത്തെ പണിയെടുത്ത് നടക്കാൻ കഴിയൂല. അതല്ലാതെ ചുമരിനയല്ല, ഈ ചുമരല്ല എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഈ വീടുകളിൽ താമസിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട കാമുകിയാണ് എന്ന് കവിതം ചൊല്ലിയിട്ട് അപ്പുറത്തുള്ള പാത്മക്കുട്ടിനെ ഓർത്തിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ ചുമരും ചാരിയിട്ട് അവിടെ തലമ്പച്ചിരുന്നാലുള്ള ഹാലെന്താണ്? എന്റെ അഭിപ്രായത്തില് ഈ മനസ്ഥിതി മാറാതെ നിങ്ങളെ പള്ളിക്ക് പെണ്ണുങ്ങൾ വന്ന് തുടങ്ങാൻ പത്തനമാണ്. ഈ മനസ്ഥിതിയാണ് പോകണം മനസ്സിന്ന്, എന്നിട്ട് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോയാൽ മതിന. അപ്പൊ ഇവിടെ ഫിത്തിനെ പള്ളിക്കാണ് പോയാ ഫിത്തിനാണ് തുടങ്ങും. എന്നാ പണ്ട് കാലത്ത് അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരുന്നിരുന്നത് ആരാണെന്നറിയാമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരാണ്. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നറിയാമോ? ആരാ? എന്നിട്ട് അദ്ദേഹം പറയ ഒരു സഹാബി, അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു വരുമ്പോ ഒരു പെണ്ണിന്റെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുന്നു, എന്താണ് എടോ നിന്റെ മുഖത്ത് ആസാറസ്സിന, വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ നിന്റെ മുഖത്ത് കാണുന്നുവല്ലോ എന്ന് പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലുള്ള ആളുകൾ മൗമൂമിയങ്ങളായി നിൽക്കുന്ന ആ പള്ളിയിൽ സ്ത്രീകൾക്ക് പോലും വരാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർ നമസ്കരിക്കുന്ന പള്ളിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്ന? റസൂലുള്ളന്റെ കാലത്ത് ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറം ഉണ്ടായിട്ടുണ്ട്. പേരാദീസിൽ നമുക്ക് കാണാവുന്നത് അതാണ് ഉമറിക്കുന്ന എന്ത് അപകടമാണോ ആ അപകടം റസൂലുള്ളന്റെ കാലത്തൊരു പെണ്ണ് പള്ളിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചു. അബൂദാബൂദ് മറിച്ചു നോക്ക്, അവിടെ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ചു നോക്കി ആ അബൂദാബൂദിൽ നിങ്ങൾക്ക് കാണാം. എന്താ കാണുക? ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരിക, അപ്പൊ ഒരു അന്യപുരുഷൻ ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി. ഫസാഹത്ത്, ആ പെണ്ണ് ആർത്ത് വിളിച്ചു മാനഭംഗപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി എങ്കിലും ആ സ്ത്രീ പള്ളിയിലേക്ക് വന്നു, റസൂലുള്ളയോട് പറഞ്ഞ് വിവരമറിഞ്ഞു.
പക്ഷേ റസൂലുള്ള പറഞ്ഞില്ല, പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. റസൂല് മരിക്കുവോളം തടഞ്ഞിട്ടില്ല, മരിച്ചതിന് ശേഷവും തടഞ്ഞിട്ടില്ല. നിങ്ങളെ ഫിഖ്ഹിന്റെ കിതാബായ കിതാബിൽ മുഴുവനും അത് കാണാം. അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇജ്മാ ഉണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ സുന്നത്താണെന്ന കാര്യത്തിൽ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഷറഹുൽ മുഹദ്ദബിൽ അവന്റെ നാമായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കിതാബും എടുത്ത് പരിശോധിച്ചോളൂ. ജുമാക്ക് വരുന്ന ആളുകൾ ആറ് വിഭാഗമായി തരംതിരിച്ച കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാന്തപുരം ഷറഹുൽ മുഹദ്ദബിൽ കാണിച്ച കൃത്രിമം അങ്ങനെ കൃത്രിമം കാണിക്കാതിരുന്നാൽ എല്ലാ കിതാബുകളിലും ആറ് വിഭാഗമായി തരംതിരിച്ചതിൽ ജുമാക്ക് വരൽ അനുവദനീയവും വന്നാൽ ജുമാ സ്വഹീഹാകുന്നതും എന്ന് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നിർബന്ധമില്ലാത്തവരും ജുമാക്ക് വന്ന ആളുകൾക്ക് പഠിക്കപ്പെടുന്നവരുമായ കൂട്ടത്തിൽ സ്ത്രീകളെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഖഹാക്കളാകുമ്പോ കുറച്ച് മനുഷ്യനോട് പറയാൻ പറ്റാത്തതുമായ കാര്യം പറയണല്ലോ. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, പെണ്ണുങ്ങൾ ജുമാക്ക് വരുമ്പോ അവർക്കുള്ള സുന്നത്തുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആണുങ്ങൾ ഉപയോഗിക്കേണ്ട സുഗന്ധം ഇന്ന ജാതിയാകണം, പെണ്ണുങ്ങളെ സുഗന്ധം ഇന്ന ജാതിയാകണം വേർതിരിച്ചു പറഞ്ഞു. ആണുങ്ങൾ മീശ ഉണ്ടെങ്കിൽ ആ മീശ വെട്ടണം, അതേപോലെ തന്നെ താടി നീട്ടണം. പെണ്ണുങ്ങൾക്ക് മീശ ഉണ്ടെങ്കിൽ ആ മീശ വടിക്കണം, താടി ഉണ്ടെങ്കിൽ താടിയും വടിക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കരുതേ പെണ്ണുങ്ങൾക്ക് താടിയും മീശയുണ്ടോ. ഇവിടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസ്ഥ ഇങ്ങനെയാണല്ലോ. നേരം വെളുക്കാൻ കാലത്ത് രാത്രി റമദാൻ രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോ അവസാനത്തെ ഒരു ഉരുളന് തിന്നുകൊണ്ട് നിൽക്കുമ്പോ ബാങ്കണ്ട് കൊടുത്തു അയാളാണ് നിർത്തി. നിർത്തി വെക്കുമ്പോ ഒരു നൂലുണ്ട് തൂങ്ങിക്കിടക്കണ, ഒരു തല പള്ളന്റെ ഉള്ളിലാണ്, കൊടലിക്ക് അങ്ങോട്ട് എത്തിയിട്ട് മറ്റേ തല തൂങ്ങി നിൽക്കുക. എന്ത് ചെയ്യണം? സുബഹി നിസ്കരിക്കൽ നിർബന്ധ. നിസ്കരിക്കുമ്പോ വുദു ഉണ്ടാക്കണം. വുദു ഉണ്ടാക്കുമ്പോ നജസ്സോട് തൊട്ട് കിടക്കാൻ പാടില്ല. നൂലിന്റെ തല കൊടലിലാ, അപ്പൊ മലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട്. ആ മലത്തിന്ന് ശുദ്ധി ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ രേഖപ്പെട്ട് കഴിഞ്ഞു, ഉള്ളത്തത് പുറത്തേക്ക് കരുതി കൂട്ടി വലിച്ചെടുത്താ കൈ ആണ് ഛർദിയാ, നോമ്പ് മുറിഞ്ഞും പോകും. എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഫുഖാക്കന്മാരെ ചിന്ത. മഹാന്മാരായ ഫുഖാക്കന്മാര് എടോ അബ്ദുസ്സലാം ഓലയിക്കുന്ന ഒരു പുസ്തകം പടുവിഡിത്തം, ഷാഫി മദ്ഹബ് എന്ന പേരിലാണ് പുസ്തകം. അതിലെഴുതിയിട്ടുണ്ട് പുസ്തകമലായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഫുഖാക്കൾ എഴുതി. അത് തെറ്റാണെന്ന് പ്രസ്താവിച്ചോളൂ എന്നാണ്. എന്നിട്ട് മൂപ്പര് മുസ്താഹിമരായ വെള്ളം തെറ്റാന്ന് പ്രസ്താവിച്ചോളൂ എന്ന് പറഞ്ഞതിന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മുസ്താഹിമരായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗരീഭവകാരിയായ സ്ത്രീ അവൾ കുളിക്കുന്നു, ആ കുളിക്കുന്ന വെള്ളം ഒരു പാത്രം വെച്ചെടുത്തോളൂ, എന്നിട്ട് അതെടുത്ത് നിങ്ങളും കുളിച്ചോളൂ. അപ്പൊ മുസ്താഹിമര് എന്ന് പറഞ്ഞാൽ വെറും ആർത്തവം കഴുകലും, അല്ലെങ്കിലും മോനിയമാർക്ക് ഏത് കിതാബ് എടുത്താലും അതിൽ ഹൈദ് നിഫാസും സിനിമ ആചാരി കാര്യങ്ങളാണല്ലോ. അങ്ങനെ പുതുമുറിയുന്ന കാര്യങ്ങള് മാ ഹറജമിന സബീലൈനി, അതേപോലെ തന്നെ മാതഹറൽ ഹജ്ഫ, ഈ ജാതി കാര്യങ്ങളാണല്ലോ ഇവരെ അധികം ചൊല്ലിപ്പഠിക്കണോ മോദിപ്പഠിക്കണോ ചൊല്ലിക്കൊടുക്കണോ മോദിക്കൊടുക്കണതും ഒക്കെ. അപ്പൊ വയത് പറയുമ്പോഴും പൊതുജനങ്ങളെ മുമ്പിലും പറയാനുള്ളത് അത് തന്നെയാണ്. മഹത്തായ ഇസ്ലാമിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നതിനെ വിരോധിക്കുകയാണ്. തെറ്റിദ്ധരിക്കില്ലേ, ഈ മുസ്താമരായ വെള്ളം ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ എന്താ മുസ്താമര് എന്ന് പറഞ്ഞാൽ ആർത്തവം കഴുകിയത് മാത്രമാണ് മുസ്താമരം. അതേപോലെ തന്നെ ശൗചം ചെയ്ത വെള്ളം എടുത്തുന്ന കുടിച്ചാളി, ഈ ജാതി അസഭ്യം എന്നല്ല പറയേണ്ടത്. മുസ്താമരായ വെള്ളം ഒരാൾ വുളുണ്ടാക്കി, ആ വുളുണ്ടാക്കിയ ആ വെള്ളം, അതേപോലെ തന്നെ ഒരാൾ മറ്റെന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് ഉപയോഗിച്ചു ആ വെള്ളം, ഇത്തരത്തിലുള്ള വെള്ളം അത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, അതല്ലാതെ നജസായതും നജസ് കലർന്നതുമായ വെള്ളം അത് ശുദ്ധീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നത് മസല വേറെയാണ്. ുമായി ക്രിസ്ത്യാനികത സൃഷ്ടിക്കരുത് മുസ്ലിയാരെ എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും ശരി, ഷാഫി മദ്ഹബിലെ സകല ഗ്രന്ഥങ്ങളും സ്ത്രീകൾക്ക് ജുമാക്ക് പോകാം ജമാഅത്തിന് പോകാം എന്നതിന് എതിരായി ഹറാമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരൊറ്റ ഗ്രന്ഥവുമില്ല. ഇന്ന് ലോകത്തുള്ള പള്ളികള് പരിശോധിച്ചു നോക്കിയാലും സ്ഥിതി അത് തന്നെയാണ്. എന്നാ പിന്നെ പള്ളിക്ക് പോണ ഹുത്ബണ്ടല്ലോ. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ അപകടം ചെയ്തിട്ടുള്ളത് ജുമാ ഹുത്ബനത്തിന്റെ കാര്യത്തിലാണ്. റസൂലുള്ളയെ തള്ളിക്കളഞ്ഞത് ഹുത്ബ പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അപ്പൊ മുജാഹിദ് മൗലവി പറയും, എടോ റസൂലുള്ള റസൂലുള്ളയുടെ ഭാഷയിൽ ഹുത്ബ നടത്തി നമസ്കരിച്ചു, എന്നാ തിരിച്ചങ്ങോട്ട് ചോദിക്കണം, എടോ ഹാബി നീ നിന്റെ ഭാഷയിൽ ഹുത്ബ നടത്തിയിട്ട് ഏത് ഭാഷയിലാണ് നമസ്കരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കണം. ഓ വലിയ ചോദ്യ, എന്താണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നാടൻ ഭർത്താനാണോ ഈ മൗലവി മുസ്ലിയാക്കന്മാര് വന്ന് ജനങ്ങളോട് പറയുന്ന വാള്, പള്ളിയിൽ വെച്ച് കൊടുക്കുന്ന വാള്, പൊതുയോഗത്ത് ഇതുപോലെ നടത്തുന്ന വാള്, ഇതൊക്കെ ദാഴ്വത്തല്ലേ? അത് ദീനിൽപ്പെട്ടതല്ലേ? അത് പുണ്യകർമ്മമല്ലേ? അതൊരു സൽക്കർമ്മമല്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിലൂടെ അവരോട് കാത്താമെന്നതിന് തെളിവെന്താണ്? അള്ളാഹുവിന്റെ റസൂല് മലയാളത്തിലാണോ ദാഴ്വത്ത് നടത്തിക്കൊണ്ടിരുന്നത്?
പള്ളിയിൽ വെച്ച് നിങ്ങൾ മലയാളത്തിൽ ഹുത്ബ പ്രസംഗം നടത്തുന്നില്ലേ, ഹുത്ബ എന്ന് പറഞ്ഞാൽ പേടിയാ, എന്നാ പോട്ടെ, പള്ളിയിൽ വെച്ച് മലയാളത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഉപദേശം നൽകാറില്ലേ? റസൂലുള്ളാഹി ഹുത്ബ എന്നുള്ള ഹദീസിൽ വന്ന മിക്ക പദങ്ങളും അങ്ങനെ, ഫഖാമ വഅദന്നാസ, ജനങ്ങൾ അദ്ദേഹം മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് ജനങ്ങൾക്ക് വാള് നൽകി അഥവാ ഹുത്ബ നിർവഹിച്ചു. കാനലാ യുത്തീഉൽ മൗഇളത്ത യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ ഹുത്ബയാകുന്ന മൗഇളത്ത് ഉപദേശത്തിൽ ഞാൻ പരാതി കൊണ്ടുപോവാറില്ല. ഇതൊക്കെയാണ് വിശുദ്ധ പ്രവാചകന്റെ ഹുത്ബയെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ മൗഇളത്ത് എന്നാണ്, നിങ്ങൾ വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലും പള്ളിയിൽ വെച്ച് മലയാളത്തിൽ ജനങ്ങളെ ഉപദേശിച്ചിട്ടില്ലേ? ആ ഉപദേശത്തിന് എന്താണ് തെളിവ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സമസ്തയിലെ തന്നെ തലയെടുപ്പുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ മലയാളത്തിൽ ഹുത്ബ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? കേരളത്തിലെ പഴയ പള്ളികളിലൊക്കെ മലയാളത്തിലല്ലേ ഹുത്ബ? നിങ്ങളെ നീഞ്ചന്തയിലെ പ്രമേയത്തോടുകൂടെയല്ലേ മലയാളത്തിൽ ഹുത്ബ നിർവഹിക്കാൻ പാടില്ല എന്ന് സമുദായത്തോട് പറഞ്ഞത്? ആ പ്രമേയം സ്വീകരിച്ചവർ മാത്രമല്ലേ അത് ഒഴിവാക്കിയത്? ഇതിന് വിരുദ്ധ പാസാക്കിയിട്ട് ആ വിവരം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഫറൂഖിലെത്തിയപ്പോ ഫറൂഖിലെ ഖാദിയർ പറഞ്ഞു, എന്റെ മീഞ്ചന്ത വഹിയിറങ്ങിയോ, അത് സ്വീകരിക്കാൻ എനിക്ക് പറ്റൂല, കിതാബിലുണ്ടെങ്കിൽ കാണിച്ചു തരും, ഞാൻ കാണാത്ത കിതാബുണ്ടെങ്കിൽ സ്വീകരിച്ചോളാ, അതല്ല നമ്മളെ പ്രമേയാണ്, പ്രമേയം തോട്ട് കിട്ടാളി എന്ന് പറഞ്ഞു. മറയൂര് വന്ന് മറയൂരിലെ കാളിയർ പറഞ്ഞു, ഏ മലയാളത്തിൽ പാടില്ലാന്നോ, എന്താ തെളിവ്? അത് നമ്മളെ പ്രമേയാണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ, അത് വല്ല തെളിവാണോ? അല്ല, അത് തോട്ട് കിട്ടാളി. വല്ല കിതാബ് ഞാൻ കാണാത്തുണ്ടെങ്കിൽ സ്വീകരിക്കാം. മഞ്ചേരി കാളി അത്രയമാ മുസ്ലിയാരെ എടുത്ത് വന്നു, അത്രയമാ മുസ്ലിയാര് പറഞ്ഞു നിവൃത്തിയില്ല, കിതാബിലുണ്ടോ തെളിവുണ്ടോ സ്വീകരിക്കാം, നിങ്ങളെ പ്രമേയം സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. പാണ്ടിക്കാടെത്തി പാണ്ടിക്കാട്ട് കാളി പറഞ്ഞു, ഇവിടേക്ക് അത് കൊണ്ടുവരണ്ട, കിതാബിലുണ്ടെങ്കിൽ പറഞ്ഞോ സ്വീകരിച്ചോളാ. അങ്ങനെ കാരക്കുന്ന് ആ വഴിക്ക് പോയപ്പോൾ ആ പ്രമേയം കാരക്കുന്ന കാതി പറഞ്ഞ് പറ്റില്ല, അത് പ്രമേയം നിങ്ങൾ തോട്ടിലിട്ടോളൂ, മീൻചന്ത വഹിയിറങ്ങൂല. കൊടിയത്തൂരെത്തി കൊടിയത്തൂരെ കാതി എം എ അബ്ദുൽ അസീസ് മുസ്ലിയാര് പറഞ്ഞു, കിതാബിലുണ്ടെങ്കിൽ പറഞ്ഞോ നമ്മൾ സ്വീകരിച്ചോളാ, അല്ലാത്ത നിങ്ങളെ പ്രമേയത്തിനുള്ള വഹി എന്താണ്? അങ്ങനെ വഹി റസൂലുള്ളാഹിന്റെ ശേഷമല്ല എന്ന വിശ്വാസമാണ്, അതുകൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. കേരളത്തിലുള്ള സുന്നി പള്ളികളിൽ തന്നെ പണ്ടത്തെ പോലെ മലയാളത്തിൽ ഖുത്ബ നിലനിന്നു പോന്നു, അതല്ല ശരി. മീഞ്ചന്ത പ്രമേയം പാസാക്കിയവരും ആ പാസാക്കിയതിനെ അംഗീകരിച്ചവരുമായ ചില ആളുകളാണ് അവരുടെ പള്ളികളിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഖുത്ബ. അറബി എന്നത് ഇബ്നു റുബാത്തുൽ മിസ്രി എന്നൊരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ള പ്രസംഗത്തിന്റെ അറബിയിലുള്ള പ്രസംഗത്തിന്റെ ഏടുകൾ നോക്കി വായിക്കാൻ തുടങ്ങിയ വായിക്കുക എന്ന സമ്പ്രദായം തുടങ്ങിക്കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ ചോദിക്കും, മഹാന്മാരായ സഹാബികൾ നിർമ്മിച്ച പള്ളികൾ മുതൽക്ക് അങ്ങനെയാൽ ആ സഹാബികൾക്ക് മലയാളം അറിയുമായിരുന്നില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുത്ബ നിർവഹിച്ചിരുന്നത് എന്താണ് അതിന് തെളിവ്? എടോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തെളിവെന്ത്? അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കേരളത്തിലെ ഒന്നാമത്തെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ പോയി നോക്കൂ. ആ പള്ളിയിൽ അവിടെ ആ നാട്ടിൽ താമസിക്കുന്ന കാരണവന്മാരായ ആളുകളോട് ചോദിക്കൂ. അവിടുത്തെ തലനിരച്ച കാരണവന്മാര് പറയും, ഞങ്ങൾ ജനിച്ചത് മുതൽക്ക് ഞങ്ങൾ കേട്ടത് മുതൽക്ക് ഞങ്ങളുടെ വാപ്പമാരും ഉപ്പാപ്പമാരും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് ഈ പള്ളിയിൽ പണ്ടേ മലയാളത്തിലാണ് ഹുത്ബ എന്നാണ്. കേരളത്തിൽ സഹാബികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിർമ്മിച്ചു മുഹമ്മദ് ഒന്നാമത്തെ പള്ളി എന്ന് പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലെ പള്ളിയാണ്. ആ പള്ളിയിൽ പണ്ട് മുതലേ മലയാളത്തിലാണ് ഹുത്ബ. അപ്പൊ കേരളക്കരയിൽ സഹാബ കിറാമിന്റെ കാലം മുതൽക്ക് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പണ്ട് മുതലേ മലയാളത്തിൽ ഹുത്ബ തുടർന്നു വന്നു. അത് തന്നെയാണ് കേരളത്തിലെ സുന്നി ഉലമാക്കന്മാരും പണ്ട് സ്വീകരിച്ചിരുന്നത്. മീഞ്ചന്ത പ്രമേയത്തോടുകൂടെയാണ് ജുമാ ഖുത്ബ അറബല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാനും പാടില്ല എന്ന ചിന്ത ഇവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. അത് കേരളത്തിലെ സുന്നികൾ തന്നെ സുന്നി പള്ളികളിൽ തന്നെ അംഗീകരിക്കുകയുണ്ടായില്ല, അതല്ലേ ശരി? എന്നാൽ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നത് അവരടിയിൽ തന്നെ രണ്ട് ഗ്രൂപ്പ്, സമസ്തയിലെ വിവരമുള്ള ആലിമീങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു, സംഘടനയുണ്ടാക്കുന്നു ജമിയത്തുൽ ഉലമായി സുന്നിയ, സുന്നി പണ്ഡിത സംഘടന എന്ന പേരിൽ. മർഹൂം എം എ അബ്ദുൽ അസീസ് മുസ്ലിയാർ, ചാലിശ്ശേരി ടി സി മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ തന്നെ യു പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ സമസ്തയിലെ അന്നത്തെ ഉലമാക്കന്മാര് കൂടിയൊരു സംഘടന രൂപീകരിച്ചു. അവർ തമ്മിൽ അസം മുസ്ലിയാരുമായിട്ട് വാദപ്രതിവാദം നടന്നു. പട്ടാമ്പിയിൽ വെച്ച്, അതേപോലെ തന്നെ പുളിക്കലടുത്ത വലിയ പറമ്പ് വെച്ച് അങ്ങനെ വാദപ്രതിവാദങ്ങൾ തന്നെ നടന്നു. ഈ സമസ്തയിലെ സുന്നികളായ ആലിമീങ്ങളുടെ വാദം, ഷാഫി മദ്ഹബ് അനുസരിച്ച് ജനങ്ങളുടെ ഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്, എന്നാൽ മീശന്ത പ്രമേയക്കാർ പറഞ്ഞു ഞങ്ങൾ പ്രമേയം അനുസരിച്ച് അങ്ങനെ പറ്റില്ല. അതിനനുസരിച്ച് മദ്ഹബിനെ അവർ വളർത്തൊടിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ നിവൃത്തിയില്ല. എന്നിട്ട് ആ വിഷയം പറഞ്ഞാൽ ഞങ്ങളെ നേരെ, അത് എം ടി അബ്ദുറഹ്മാൻ മൗലവിന്റെ, എം ടി അബ്ദുറഹ്മാൻ മൗലവിനെ വാഴക്കാട് വെച്ച് തന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞത് നന്നായി. മൗലവിനെ സംബന്ധിച്ച് ഇവിടെ ആർക്കും പറഞ്ഞു. അഹമ്മദ് ഉസ്താദും ജനിച്ചത് വാഴക്കാടാണ്, അതേപോലെ തന്നെ എം ടി അബ്ദുറഹ്മാൻ മൗലവി ജനിച്ചതും വാഴക്കാടാണ്, മുഹമ്മദ് നബി ജനിച്ചതും മക്കത്താണ്,
അബൂജാഹിൽ ജനിച്ചതും മക്കത്താണ് എന്ന് പറഞ്ഞ് ആ നാവ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞ അൽസിനത്തിൽ സഖിയ എന്ന് പറഞ്ഞ നാവുകളുടെ കൂട്ടത്തിൽ പെടില്ല. അത്തരം നാക്കുകൾക്ക് ഉചിതമായത് ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ണിയത്ത് ഉസ്താദ് ഇവിടെയുള്ള കാലം മുതലേ എം ടി എത്ര ജീവിച്ചിട്ടും വലിയ പങ്ക് വഹിച്ച മാമോരേനെ അറിയാം. ഇങ്ങനെ ഒരു വാക്ക് ആക്ഷേപ വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യവും കഴിവും പ്രവർത്തനവും എല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം സുന്നിയായി എം ടി അബ്ദുറഹ്മാൻ മൗലവി ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു, ഈ വ്യത്യാസം മാത്രം. കണ്ണിയത്ത് ഉസ്താദ് ഷാഫി മദ്ഹബിലേക്ക് ക്ഷണിക്കുന്നു, ഈ വ്യത്യാസം. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം, പരസ്പര ബഹുമാനം. എന്നാൽ ഇതുപോലെ ഒരു പാരമ്പര്യവും ഒരു കാര്യവും അറിയാതെ വന്ന് മുജാഹിദീങ്ങളായ ജനങ്ങൾക്ക് വ്യക്തമാക്കുക എന്ന് ശീലിച്ച ചില ആളുകൾ മാത്രം ഈ വിധത്തിൽ പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായവുമില്ലാത്ത സംഗതിയാണെന്ന് മാത്രമല്ല, എന്നിട്ട് അയാൾക്കുണ്ട് ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കുള്ള വിവരം പോലുമില്ല. എന്താ തെളിവ്? ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അറബി മാത്രം അറിയുന്നവരോട് ഖുത്ബ ഉപദേശം ചെയ്യുമ്പോൾ അത് അറബിയിലായിരിക്കൽ ഷർത്തും ഫർളും വുജൂബും സുന്നത്തുമാണ്. ഫർള് വേറെ, വുജൂബ് വേറെ, സുന്നത്ത് വേറെ. ഇത് ആർക്കും അറിഞ്ഞോളാത്ത എം ടിക്ക് രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കുള്ള വിവരം കൂടിയില്ല. അത് ഇവിടെ തന്നെ വന്ന് പറയേണ്ടത്. ഇതാണ് ഇവരെ പ്രബോധനത്തിന്റെ ശൈലി, തെളിവ് നിരത്തുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കണേ നല്ലോ മനസ്സിലാക്കണല്ലോ, ഇത് വളരെ എളുപ്പമാണ്. ഇതൊരു മൂപ്പരമാകെ ഒരു നാടൻ ഉദാഹരണം. എന്താ ചായ എന്ന് പറഞ്ഞാൽ അതിൽ തീയും പാത്രവും ഷർത്താണ്, കാരണം ചായന്റെ പുറത്ത്. പഞ്ചസാര എന്നത് സുന്നത്താണ്, പാലി എന്നത് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. എന്താണെങ്കിലും ഫിഖീന്റെ ശൈലി എന്നാ എന്തെങ്കിലും സുന്നത്ത് എന്ന് കാണുമ്പോഴത്തേനൊക്കെ അവനാന്റെ സുന്നത്താന്ന് വിചാരിക്കണ്ട. ഏതുപോലെ മുക്കറമ് എന്ന് പറഞ്ഞപ്പോ കറാമത്ത് എന്നുള്ളതാവും, അത് നമ്മൾ വിചാരിക്കണ കറാമത്താന്ന് വിചാരിച്ച മാതിരിയുള്ള അബദ്ധ. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പുസ്തകത്തിന്റെ പേര് നോക്കിയിട്ട് വേണം, ഇതൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടല്ലല്ലോ. അവിടുത്തെ കുറിപ്പ് എന്താ? അതാണ് നടന്ന് പറയലല്ലേ. ജുമാ ഹുത്ബ മദ്ഹബുകളിൽ നിന്നാണ്. ജുമാ ഹുത്ബ എന്റെ വീക്ഷണത്തിൽ നല്ല മൗലവി എഴുതിയത്. മൗലവി ജുമാ ഹുത്ബ നാല് മദ്ഹബുകളിലും ഏത് വിധത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത്, ആ മദ്ഹബിന്റെ നിലപാടനുസരിച്ച് മദ്ഹബിന്റെ കിതാബുകളിലെ തെളിവുകൾ ഉദ്ധരിച്ച് അതുമാത്രം പ്രസ്താവിച്ചതാണ് ഈ കൃതി. അതേപോലെ തന്നെ രണ്ടാമത്തെ വസ്തുത, മുജാഹിദ് പ്രസ്ഥാനം ഉൾക്കൊള്ളേണ്ട ഹുത്ബ ഇങ്ങനെയാണ് എന്നുള്ള നിലക്കല്ല മദ്ഹബിന്റേത് അംഗീകരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് അത് നാല് മദ്ഹബിന്റെ അഭിപ്രായങ്ങളോട് എതിരല്ല എന്നും ഈ ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്നു. അതിനു പുറമെ ഈ ഭാഗം യഥാർത്ഥത്തിൽ മൗലവിന്റെ സ്വന്തം വകയായി മൗലവി എഴുതിയതല്ല. കലിയൂബി ഉമേറാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, മഹല്യന്റെ രണ്ട് ഹാഷികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ കിതാബിൽ നിന്ന് മൗലവി ഉദ്ധരിച്ചൊരു വാചകമാണ്, ഇമാമിന്റെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് അത് വ്യക്തമാക്കുകയാണ്. ഷർത്തില്ലെന്ന ഷാഫിഉകളുടെ വാദം ജനങ്ങൾക്ക് ഇതര ഭാഷ അറിയുന്നിടത്താകാനേ തരമുള്ളൂ. അമീറ അലിയൂബി അമീറ എന്ന് പറയുന്ന രണ്ട് കിതാബുകളിൽ അമീറ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അദ്റായി പറഞ്ഞതാണ് പരമസത്യം. അറബി മാത്രം അറിയുന്നവരോട് ഖുത്ബ ഉപദേശം ചെയ്യുമ്പോൾ അത് അറബിയിലായിരിക്കൽ ഷർത്തും ഫർളും വുജൂബും സുന്നത്തുമാണ് എന്ന് അവിടെ എഴുതി. എന്താ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുള്ളതാകണം. ഞങ്ങളൊന്ന് പറയും, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞാൽ ഖുത്ബന്റെ പുറത്ത് കൊണ്ടുപോയിട്ടാ അറബി. നിങ്ങൾ പള്ളിന്റെ പുറത്ത് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് കുറെ അറബി പറഞ്ഞോളി, എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ അത് മിമ്പറിൽ തടസ്സമായി വരികയും ചെയ്യുമെന്ന് കാണുമ്പോൾ മുജാഹിദ് നടത്തുന്നത് അതല്ല. നിങ്ങൾ ഖുത്ബ തുടങ്ങുന്നതിന്റെ മുമ്പാണോ അറബി നടത്തുന്നത്? ഖുത്ബന്റെ ഉള്ളിൽ പെടൂല. ഖുത്ബ എന്ന് പറഞ്ഞ അതിലെ വാക്കുകളുണ്ടല്ലോ അൽഹംദുലില്ലാ, അത് അറബിയായിട്ട് വന്നല്ല. അങ്ങനെയാണോ? ഷർത്ത് പറയുമ്പോ അതിന്റെ പുറത്താകണം. അങ്ങനെയാണോ നിങ്ങളെ വാദം? എന്നാ അറബി പുറത്തേക്ക് കൊണ്ടുവരി. എന്തെങ്കിലും വാദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ വെറുതെ അങ്ങോട്ട് മൗലവിനെയാണ് ചെറുതാക്കുക, കാരണം മൗലവി മുജാഹിദ. അങ്ങനെ ഇവിടെ വെച്ചേയില്ല. പക്ഷേ ഇവിടെ നാം തുടങ്ങി വെച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടമത്സരമാണ് എന്ന് പറഞ്ഞാൽ അർക്കാനു ഹാ ഖുത്ബന്റെ റുക്കിനുകളാണ്, ദൂനമാദാ ഹാ റുക്കിനല്ലാത്തവയല്ല.
അപ്പൊ ഖുത്ബയുടെ അഞ്ചു റുക്നുകൾ, ആ റുക്നുകൾ അറബിയിൽ തന്നെ പരാമർശിക്കണം. റുക്നുകളല്ലാത്തവ അറബല്ലാത്ത ഭാഷയിലാവാം. ഈ അറബി ഷർത്താണ് എന്ന് പറഞ്ഞത് എവിടെയാണ്? അറബി അറിയുന്ന ആളുകളുള്ള ഇടത്താണ്. അവിടെയാണ് ഇത് ഷർത്താണെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫറളാണെന്ന് പറയുന്നതും. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വരും എന്നവർ നോട്ടീസ് ഇറക്കും, പക്ഷെ അയാൾ വരില്ല. വാണിമേലിനടുത്ത് ഭൂമിവാദിക്കൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. തിരൂരിനടുത്ത് താനാളൂരിലും സംഭവിച്ചത് അതാണ്. ഇവിടെ കാരണം എം ടി അബ്ദുറഹ്മാൻ മൗലവി സ്വന്തം വക പറഞ്ഞതല്ല, ലാ യുഷ്തറത്തു എന്ന ഈ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഖുത്ബ അറബിയായിരിക്കൽ ഷർത്താണ്, അല്ല അങ്ങനെ ഷർത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് വസ്തുത അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സുന്നത്തിന്റെ നിൽക്കുന്ന സ്ഥലം ഐക്കരപ്പടിയാണല്ലോ. അവിടെയുള്ള സുന്നികളോട് ഇവിടെയുള്ള സുന്നി പ്രവർത്തകന്മാർ പോയി അന്വേഷിച്ചു നോക്കട്ടെ. പേരോട് ഞാനെന്തോ ഒരു വിദേശയാത്ര നടത്തുന്നുണ്ട് എന്ന് എവിടെ നിന്നോ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇവർക്കൊരു ഹുസൈൻ സലഫി ഉണ്ടായിരുന്നു, ഇപ്പൊ അയാൾ ഗൾഫിലാണത്രേ. ഈ അദ്ദേഹം സലഫിയെ ഞാനൊരു ചവിട്ട് ചവിട്ടിയാൽ അയാൾ വല്ല അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലോ പോയി പൊങ്ങും, ഇനി അയാൾ ഇങ്ങോട്ട് വരില്ല എന്ന്. ഞാൻ ആ ഉടനെ തന്നെ ഐക്കരപ്പടിയിലെ സുഹൃത്തുക്കൾ അവിടെ പരിപാടി സംഘടിപ്പിക്കുകയും ഞാനിവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അന്ന് പേരോട് ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ച അൽമനാറിലുള്ള പഞ്ചവൈ ഈ പ്രശ്നം ഞാനവിടെ ഉദ്ധരിക്കുകയും പേരോട് അദ്ദേഹം ഒരഭിമുഖം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഈ വിഷയത്തിൽ തറാവീഹിന്റെ വിഷയത്തിൽ ഭീമാബദ്ധമാണ് എഴുതിയിട്ടുള്ളത്. ശൗറാത്തുൽ ദഹബി എന്നൊരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം കാണിച്ചു തന്നാൽ 500,000 രൂപ അത് കാണിച്ചു തരുന്നവർക്ക് ഞാൻ നൽകാം എന്ന് ഞാൻ പേരോടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഐക്കരപ്പടിയിൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു പത്രത്തിൽ അയാൾ എനിക്ക് അങ്ങനെ തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പൂങ്കാവനത്തിൽ ശൗറാത്തുൽ ദഹബ് ഞാൻ എഴുതിയത്, അതേപോലെ തന്നെ അതിലുള്ള മറ്റ് പല പരാമർശങ്ങളും തെറ്റാണ് തെറ്റാണ് എന്ന് മറ്റേതോ ഒരു പത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടു. ഇതാണ് പേരോടിന്റെ അവസ്ഥ. എന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് പേരോട് വന്ന് പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അവിടെ പരിപാടി നടക്കാതിരുന്നത്. ഇത് ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്ഥലമാണ്, അവിടെ തന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ വെച്ച് പേരോട് പറഞ്ഞു. രണ്ടാമത് പേരോടിന് മറുപടി പറയാൻ ഞാൻ അവിടെ ചെന്നില്ല എന്ന്. അതേപോലെ തന്നെ താനാളൂരിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? താനാളൂരിൽ പേരോട് വന്ന് പ്രസക്ക് മാറ്റല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പടി ചെയ്യേണ്ട കാര്യങ്ങൾ താബുദിയായത് അങ്ങനെ തന്നെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതില്ലാതെ സന്ദർഭത്തിൽ പേരോട് ഉസ്താദിനെ ഇനി മറുപടി പറയാൻ അദ്ദേഹം വരില്ല. ഗൾഫിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തോ ജോലി തിരക്കോ, അതാണല്ലോ സാധാരണ പറയാറുള്ള. സ്കൂളിലേക്ക് വരാത്ത എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഇന്നലെ എന്തേ വരാതിരുന്നതെന്ന് ചോദിച്ചാൽ വയറുവേദനയായിരുന്നു എന്നായിരിക്കും കുട്ടിയുടെ മറുപടി. നമ്മുടെ പേരോടിന്റെ മറുപടി ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സംഘടിപ്പിക്കുന്ന കൊണ്ടുവരുന്ന ആളുകളുടെ മറുപടി, അദ്ദേഹത്തിന് ഗൾഫിലേക്ക് പോവാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ പരിപാടിക്ക് കിട്ടില്ല എന്നാണ്. എന്തോ ആവട്ടെ, എനിക്ക് വിരോധമില്ല, ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചേക്കും, ഗൾഫിലേക്ക് പോകുന്നതിലുള്ള അസൂയയാണ് എന്ന്. എനിക്ക് ആരും എങ്ങോട്ടും പോകുന്നതിൽ ഒരസൂയയുമില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അങ്ങനെ എ പി മുഹമ്മദ് മുസ്ലിയാർ അവിടെ പ്രസംഗിക്കാൻ വന്നു. എ പി മുഹമ്മദ് മുസ്ലിയാർ വന്നപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനി പരിപാടി നടത്തേണ്ട എന്നാണ് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ചിരിക്കുന്നത്, എന്നാലും ഒരു പരിപാടി കൂടി ആവട്ടെ എന്ന് ഞാൻ വീണ്ടും അവിടെ പോയി പ്രസംഗിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും പേരോട് താനാളൂരിൽ വരുന്നു എന്ന് നോട്ടീസ് ഇറങ്ങി. ആ താനാളൂരിൽ പേരോട് വന്ന് പ്രസംഗിച്ച ശേഷം അവിടുത്തെ സുഹൃത്തുക്കൾ എന്നെ വന്ന് കാണുകയും, ഏകദേശം റമദാനിന് ഒരാഴ്ച സമയം മാത്രമാണ് ബാക്കിയുള്ളത്, ഒരു തീയതി അവരെന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവർ മൈക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ റമദാനിലെ ആദ്യ ദിവസം അടക്കമുള്ള മുഴുവൻ ദിവസങ്ങളിലും അവിടെയുള്ള സുന്നി സുഹൃത്തുക്കൾ മൈക്ക് പെർമിഷൻ എടുത്തു വച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പേരോട് പ്രസംഗിച്ച ശേഷം അബ്ദുറഹ്മാൻ സലഫി പിന്നെ വന്നിട്ടില്ല എന്ന് നാട് നീളെ പറഞ്ഞു നടക്കാൻ. അല്ലെങ്കിൽ എന്തിനാണ് അനാവശ്യമായി മൈക്ക് പെർമിഷൻ എടുത്തു വെച്ചത്? പേരോട് ഒരു ദിവസം മാത്രമാണ് പ്രസംഗിച്ചത്, അതിനുശേഷം പേരോടും പ്രസംഗിച്ചിട്ടില്ല, അല്ലാത്തവരും പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ ഒരാഴ്ചക്ക് അവർ പെർമിഷൻ എടുത്തു വെച്ചു, റമദാൻ ആകുന്നതുവരെ ഞങ്ങൾക്ക് അവിടെ പ്രസംഗിക്കാൻ അവസരമുണ്ടാവരുത് എന്ന് വിചാരിച്ച്. റമദാൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനി പരിപാടി സംഘടിപ്പിക്കണോ വേണ്ടേ, കാലം ഒരുപാടായി കഴിഞ്ഞല്ലോ എന്ന്.
ഇനി പണ്ട് പറഞ്ഞതിന് ഒരു മറുപടി എന്ന രൂപത്തിൽ പരിപാടി വേണ്ട, അതല്ലാത്ത നിലക്ക് പരിപാടി സംഘടിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന്. പക്ഷെ ഇവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഇതുവരെ അബ്ദുറഹ്മാൻ സലമി പിന്നെ താനാളൂരിലേക്ക് പോയിട്ടില്ല എന്ന്. ഞാൻ മിരിഞ്ഞാണ്, താനാളൂരിലാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അവിടുത്തെ നോട്ടീസ് നോക്കിയാൽ കാണാം, അവിടുത്തെ എസ് എസ് പകാരായ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം. ഇതേപോലെ തന്നെയാണ് ഭൂമിവാദിക്കൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇതുപോലുള്ള ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ വിശദീകരിക്കുക എന്നത് അത്ര ഉചിതമല്ല എന്നെനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആമുഖം ദീർഘമായി അദ്ദേഹം സ്വന്തം മൗലിക പാരായണം നടത്തുകയായിരുന്നു. ആ മൗലിക പാരായണത്തിൽ അദ്ദേഹം കരിവാക്കിയിരിക്കുന്നത് ഈ സാധുവായ എന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ സംഭവങ്ങൾ പരാമർശിച്ചുവെന്നേയുള്ളൂ. ഭൂമിവാദിക്കൽ അവർ പരിപാടി സംഘടിപ്പിച്ചു, ഞാനവിടെ പോയി പ്രസംഗിച്ചു. പേരോട് അവിടെ വന്നൊരു പരിപാടി നടത്തി. അവിടുത്തെ സുഹൃത്തുക്കൾ ഒന്നുകൂടി പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ പരിപാടി സംഘടിപ്പിച്ചുവെങ്കിലും മഴക്കാലമായിരുന്നു, ഭയങ്കരമായ മഴ കാരണം ആ ദിവസം പരിപാടി നടക്കുകയുണ്ടായില്ല. പിന്നെ അവിടെ പരിപാടി തുടർന്നുകൊണ്ട് സംഘടിപ്പിച്ചിട്ടില്ല എന്നതല്ലാതെ ഈ മനുഷ്യൻ നടന്ന വഴി കൂടി എനിക്ക് നടക്കാൻ വയ്യ, അയാൾ പോകുന്ന വഴിക്ക് എനിക്ക് പോകാൻ വയ്യ, അയാൾ പ്രസംഗിച്ച സ്ഥലത്ത് എനിക്ക് പ്രസംഗിക്കാൻ വയ്യ, അതൊന്നുമല്ല എങ്കിൽ അയാൾ പ്രസംഗിച്ച പ്രസംഗത്തെ ഖണ്ഡിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാ വാഴക്കാട്ടുകാരായ ആളുകൾക്ക് അത് വാഴക്കാട് വെച്ച് തന്നെ കാണാം. പക്ഷേ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കരുത് എന്ന് മാത്രം ഞാൻ ആമുഖമായി പറയുകയാണ്. പേരോട് സാധനി ഗൾഫിലേക്ക് പോകാനുണ്ട്, രണ്ടു ദിവസം അത് നീട്ടിവെച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് തന്നെ വന്നത്. ഇനി പേരോട് സാധനം പക്ഷേ വന്നുകൊള്ളണമെന്നില്ല എന്ന് മുൻകൂർ നിങ്ങൾ ജാമ്യം എടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പേരോടി വാഴക്കാട്ടേക്ക് പത്ത് പ്രാവശ്യം തുടർച്ചയായി ഖണ്ഡന പ്രസംഗത്തിന് വരികയും അതിന് മറുപടി പറയാൻ ഇവിടുത്തെ നിയമാനുസൃതമായി നിയമപാലകന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് പെർമിഷൻ ലഭിക്കുകയുമാണെങ്കിൽ പേരോട് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന തെളിവുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ, അത് ശരിയാണോ അല്ലേ, അതിനർത്ഥം പറഞ്ഞത് ശരിയാണോ അല്ലേ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ ഉദ്ധരിക്കുന്ന അഭിപ്രായങ്ങൾ അത് ശരിയാണോ അല്ലേ എന്ന് ഇൻഷാ അല്ലാഹ് അത് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതിന്റെ ബലാബലം പരിശോധിക്കുവാനും സത്യസന്ധത തെളിയിക്കുവാനും ഈയുള്ളവൻ ഈ ആരോഗ്യം ഇന്നലെ നിൽക്കുന്നുവെങ്കിൽ ഇവിടെ വരും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് വെല്ലുവിളിയല്ല. പക്ഷേ പേരോടിന്റെ സ്വന്തം മൗലിക പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കരിവാക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയാണ്, അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ ഗണ്ണിക്കുന്നവരെ എതിർക്കുക, ഭീഷണിപ്പെടുത്തുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ലായനത്തി ചെയ്യിക്കുക എന്നുള്ളത്. അതൊക്കെ ആവട്ടെ, പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെതിരിൽ ഏത് നിലക്കുള്ള ഭീഷണികളും ലായനത്തുകളും അത് വിലപ്പോവുകയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ലായനത്ത് ആ പ്രാർത്ഥന സ്വീകരിക്കുന്നവരല്ലോ തമ്പുരാൻ, അവരിൽ മാത്രം വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണവൻ. നേരെ മറിച്ച് മരിച്ചുപോയ ആളുകളോടും കേൾക്കാത്തവരോടും ഉത്തരം ചെയ്യാത്തവയോടും അതുപോലുള്ളവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നവർ നോക്കിക്കൊള്ളട്ടെ. അതല്ലാതെ പടച്ചതമ്പുരാന്റെ സഹായം അവർക്കുണ്ടാവുകയില്ല. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ തനതായ രൂപം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരിൽ ലാനത്ത് ചൊല്ലുന്നതും ചൊല്ലിക്കുന്നതും ഇടയ്ക്ക് നിർത്തിക്കുന്നതുമൊക്കെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് വിചാരിക്കുന്നത്, അതിനുവേണ്ടി രഹസ്യമായോ പരസ്യമായോ ആളുകളെ പ്രേരിപ്പിക്കുന്നത്, അത് ഒരു നല്ല സ്വഭാവമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അതേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ച് എടുത്തു പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞിരുന്നു, പേരോട് തന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരുപാട് അനാവശ്യങ്ങളും അസഭ്യങ്ങളും എടുത്തു പറയുകയുണ്ടായി. ഞാനതിന് മറുപടി പറയില്ല എന്ന്. കാരണം അദ്ദേഹം പഠിച്ചിടത്ത് നിന്നല്ല ഞാൻ പഠിച്ചത്, അതിനനുസരിച്ചുള്ള സാംസ്കാരികമായ വ്യത്യാസം രണ്ടുപേരുടെ സംസാരത്തിലും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു, രണ്ടുപേരും രണ്ടുതരം സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് എന്ന്. എന്നാൽ പിന്നെ അദ്ദേഹം മുജാഹിദുകളുടെ ചില പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എം സി സി അഹമ്മദ് മൗലവി എഴുതിയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ നിന്ന് ഏതാനും ചില പേജ് നമ്പറുകൾ വായിച്ചുകൊണ്ട് ചില വാചകങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. മല്ലപ്പിശാചുക്കൾ എന്ന് അതിലെഴുതിയിട്ടുണ്ടത്രേ. അതേപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് ഇടകലർന്നുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാമെന്ന് അതിലെഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ ചില പരാമർശങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞ അത്ര മോശമായ പദപ്രയോഗം ആ പുസ്തകത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുസ്തകത്തിന്റെ പേരിൽ നേരത്തെ ഉന്നയിച്ചത് ഇപ്പോൾ ആവർത്തിക്കുകയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞത്
സ്ത്രീകൾക്ക് പള്ളികളിൽ വെച്ച് നമസ്കരിക്കാൻ സ്ത്രീകൾക്ക് പോകുമ്പോൾ ഔറത്ത് മറക്കേണ്ടതില്ല. ഔറത്ത് എന്ന് പറഞ്ഞാൽ MCC അഹമ്മദ് മൗലവി എഴുതിയിട്ടുള്ളത് മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി എന്നാണ്. ഭർത്താവ് പോലുള്ളവരുടെ സാന്നിധ്യത്തിൽ അതും മറക്കേണ്ടതില്ല. ഇതാണ് MCC എഴുതിയിട്ടുള്ളത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പള്ളികളിൽ പുരുഷന്മാരുടെ കൂടെ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ മുന്നും പിന്നും മാത്രം നിറച്ചുകൊണ്ടാണ് നമസ്കരിക്കാറുള്ളത് എന്ന് കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കാണ് പേരോട് തന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ തവണ വായിച്ചിരുന്നത്. ആ ഒരു നിലവാരത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത്രയും നല്ലതന്നെ. ഇപ്പൊ മൊല്ലപ്പിശാച്ചുക്കൾ എന്നൊരു വാചകം അതിലുണ്ട്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നതിന് വിരോധമില്ല എന്ന് അതിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഒരു രണ്ടോ നാലോ പ്രസംഗത്തിനു കൂടി അദ്ദേഹം ഇവിടെ വന്നാൽ കുറച്ചുകൂടി നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. MCC അഹമ്മദ് മൗലവി ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാർക്കെതിരിൽ അന്നത്തെ ആരാധികരായ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അഴിച്ചുവിട്ടിരുന്ന ദുരാരോപണങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് അവർ വല്ലതും എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഇന്നത്തെ ഈ അവസ്ഥയിൽ വെച്ചല്ല നാം അത് ചിന്തിക്കേണ്ടത്. അത് അന്നത്തെ സന്ദർഭത്തിനനുസരിച്ച് അവർ എഴുതിയത് ഒട്ടും അധികമായിട്ടില്ല എന്ന് വേണമെങ്കിൽ മുജാഹിദുകളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ മറ്റുള്ളവർ പറയാറുള്ളതും പ്രസംഗിക്കാറുള്ളതും എഴുതാറുള്ളതും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും. എന്നാൽ ആ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് ആ പുസ്തകം MCC അഹമ്മദ് മൗലവി എഴുതിയ ശേഷം കേരള ജംഇയ്യത്തുലുലമയുടെ സെക്രട്ടറിയായിരുന്ന മർഹൂം KM മൗലവി സാഹിബിനെ കാണിക്കുകയും KM മൗലവി ആ പുസ്തകം വായിച്ചു നോക്കിയ ശേഷം പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് 20 സ്ഥലങ്ങളിൽ തിരുത്തേണ്ടതാണ് എന്ന അടിക്കുറിപ്പോടുകൂടി അത് വായിച്ച് KM മൗലവി തിരിച്ചേൽപ്പിച്ചു. എന്നാൽ ഇതുപോലെ പിൽക്കാലത്ത് വരുന്ന ആളുകൾ അതിലുള്ള വാക്കുകളെയോ വാചകങ്ങളെയോ ശൈലികളെയോ അതല്ലെങ്കിൽ ചില പരാമർശങ്ങളെയോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിക്കും കബളിപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാവാം സൂക്ഷ്മതർക്കായ KM മൗലവി ഇത്തരത്തിലുള്ള ചില വശങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ MCC അഹമ്മദ് മൗലവി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ശൈലിക്കനുസരിച്ച് എഴുതി എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് KM മൗലവി ഞാനിത് കൊടുത്തപ്പോൾ ഒരു കുറിപ്പോടുകൂടെ ഇത് തിരിച്ചു തന്നു ഇത്ര സ്ഥലങ്ങളിൽ തിരുത്തണമെന്ന്. ഞാൻ വീണ്ടും വായിച്ചു നോക്കി, ഇത് ഇങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ തിരുത്ത് അദ്ദേഹം പറഞ്ഞതുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കുകയാണ് എന്ന് MCC അഹമ്മദ് മൗലവി എഴുതിക്കൊണ്ടത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ KM മൗലവി അന്ന് പറഞ്ഞ നിലയ്ക്ക് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വാക്കെങ്കിലും എടുക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അധിക്ഷേപിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്കാരം പറയുന്നവർ കുറച്ച് ആലോചിച്ച് പറയുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കയ്യിൽ കാണുന്നത് ഞാനിത് മുഴുവൻ വായിക്കുകയില്ല, ഞാൻ സാമ്പിളിന് കാണിച്ചു തരിക മാത്രമാണുള്ളത്. ഹിക്മത്ത് വാരികയാണ്. ഇന്ന് സമസ്തയിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ ഒരാളായ നാട്ടിക ബി മുസംസിയാരുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു പത്രമാണിത്. ആ പത്രത്തിലെ മുസംസിയാരെ പോലുള്ള ആളുകളെ എതിർക്കുവാൻ വേണ്ടി അല്ല, അവരെ കുറിച്ച് മാത്രമല്ല സമസ്തയിലെ ജീവിച്ചിരിപ്പുള്ള അതേപോലെ തന്നെ മരിച്ചുപോയവരുമായ വലിയ പണ്ഡിതന്മാരെ എതിർക്കുവാനും തകർക്കുവാനും വേണ്ടി അവർക്കെതിരിൽ തിരൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഹിക്മത്ത് എന്ന് പറയുന്ന ഈ വാരികയിൽ എഴുതിയിട്ടുള്ള ഒന്നാമത്തെ ഹെഡിംഗ് തന്നെ ജില്ലാ സമസ്ത ജാമൂസുകളോ എന്നാണ്. നാട്ടിക മൂസം ശ്രീയാര് തിരൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആ പത്രത്തിൽ വന്ന പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നാട്ടികയുടെ പത്രമായ ഹിക്മത്താണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ നാട്ടിക മൂസം ശ്രീയാരെ പല ഈ പ്രദേശത്തുള്ള സുന്നികളിൽ പലർക്കും അറിയാം. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരായിരിക്കും ഏറെ ഇവിടെയുള്ള സുന്നികൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നാട്ടികയെ അധിക്ഷേപിക്കുന്നവരും ഇവിടെ കുറച്ചെങ്കിലും ഇല്ലാതിരിക്കുകയില്ല. ഏതാണെങ്കിലും അതിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ജില്ലാ സമസ്ത ജാമൂസുകളോ എന്ന തലക്കെട്ടിലാണ്. ജില്ലാ സമസ്ത ജാമൂസുകളോ, മലപ്പുറം ജില്ലാ സമസ്ത കേരള ജമിയത്തുലമയും സമസ്തയുടെ പ്രമുഖരും ബഹുവന്യരുമായ നേതാക്കളെയും കടുത്ത ഭാഷയിൽ തെറിപറഞ്ഞുകൊണ്ട് സ്വയം ഇമ്മിണി ബല്യ ഒന്ന് ചമഞ്ഞ് പയ്യനങ്ങാടിയിലെ തെരുവിൽ അലഞ്ഞു നടന്ന് കുരക്കുന്ന ചില ഫൈസിച്ചക്കന്മാർ വീണ്ടും തങ്ങളുടെ കുപ്രസിദ്ധനായ യജമാനന്റെ പ്രീതിക്കു വേണ്ടി വാലാട്ടി കുരക്കാൻ തുടങ്ങിയിരിക്കുന്നു. സമസ്ത സമ്മേളനത്തിന് ശേഷം രണ്ട് കുര കുരക്കുകയും യജമാനൻ നാടുവിട്ടപ്പോൾ കുരയടക്കി വാൽ ചുരുട്ടി മാളത്തിലൊളിക്കുകയും ചെയ്ത ഇവർ വീണ്ടും യജമാനന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോഴാണ് കുരക്കാൻ ധൈര്യം കാണിച്ചത്. വീരുത്വമേ നിന്റെ പേരോ തെണ്ടികൾ എന്ന്.
ഇത് മുജാഹിദുകളുടെ സൽസബീലിലോ അൽമനാറിലോ എഴുതിയതല്ല. നേരെ മറിച്ച് ഉപദ്രവം സഹിക്ക വയ്യാതെ വന്നപ്പോൾ വളരെ ദുഃഖിച്ച നാക്കുകളും ദുഃഖിച്ച പേനകളും സമസ്തയിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർക്കതിൽ തിരിഞ്ഞപ്പോൾ ആ പേനയുന്തികൾക്കെതിൽ നാട്ടിക മുസംസിയാർ തന്റെ ഹിക്മത്ത് വാരികയിലെ ഒന്നാമത്തെ പേജിൽ തന്നെ ജില്ലാ സമസ്ത ഡാമൂസുകളോ എന്ന തലക്കെട്ടിൽ എഴുതിയ ഒരു പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. കേരളത്തിലെ മൊത്തം മുസ്ലിം ജനസംഖ്യയുടെ 40% അധിവസിക്കുന്ന ജില്ലയാണ് മലപ്പുറം. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, വെടിയങ്കോട് മർക്കാവി, വാഴക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ, പാണക്കാട് പൂക്കോയത്തങ്ങൾ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരും സാലാത്തുക്കളും ആരിമ്യങ്ങളും മറപ്പെട്ട് കിടക്കുന്നതും സമസ്തയുടെ ആദരണീയനും ഭൂവന്യനുമായ റയീസുൽ മഹത്തുദ്ദീൻ കണ്ണിയർത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷിഹാബ് തങ്ങൾ, ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ, കെ കെ അബൂബക്കർ ഹസ്രത്ത് വരെ നേതൃത്വം നൽകുന്നതും അധിവസിക്കുന്നതുമായ മലപ്പുറം ജില്ലയെ ജാമൂസുകളുടെ ജില്ലയായി കാണാൻ അവരുടെയൊന്നും അരികത്തുകൂടെ നടക്കാൻ ഒരു നിരക്കും അർഹതയില്ലാത്ത ഈ താണ്ടോനുകളെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? സ്വന്തം ഉസ്താദുമാരെ തെറി പറഞ്ഞ് അഹന്ത നടിച്ച് നടക്കുന്നതിനും സമസ്തയുടെ മഹനീയമായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നതിനും ജില്ലാ ഘടകത്തിൽ നിന്ന് പുറത്താക്കി എന്നതാണല്ലോ. സ്വന്തം ഉസ്താദുമാരെ അവഹേളിക്കാനും ബിരുദം നൽകിയ സ്ഥാപനത്തെ പോലും ദാറുന്നതുവത്തിനോട് ഉപമിക്കാനും ധാർഷ്ട്യം കാണിച്ച ഈ താണ്ടോനുകൾക്ക് സ്വന്തം ജന്മജാതകത്തിലെ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയ കോളത്തിൽ തിരുത്താവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് നല്ലത് എന്ന്. സുഹൃത്തുക്കളെ, ഞാനിത് മുഴുവൻ വായിച്ചാൽ ഒരുപക്ഷെ കേൾക്കുന്നവർ എന്നെ തെറ്റിദ്ധരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അത്രയും മോശമായ രൂപത്തിലാണ് ഈ പത്രത്തിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയത്. സമസ്ത മലപ്പുറം ജില്ലാ ഘടകം സെക്രട്ടറിയും പരീക്ഷാ ബോർഡ് ചെയർമാനുമായ ബഷീർ മുസ്ലിയാർ മുജാഹിദ് ക്യാമ്പ് എന്നാണ് കണ്ടുപിടുത്തം. വേങ്ങരയിൽ ശാസ്ത്ര വിചാരവേദിയുടെ യോഗത്തിൽ സംബന്ധിച്ചു എന്നതാണ് ആ ആരോപണത്തിനാധാരം. അത് ആരോപണമായി എടുക്കാമെങ്കിൽ ആദ്യം പുറത്തിരുത്തി സമസ്തയെ ശുദ്ധിയാക്കേണ്ടത് സ്വന്തം യജമാനനായ ചില ആളുകളുടെ പേരൊക്കെ ഇതിനെടുത്തു പറയുന്നുണ്ട്. ഞാനത് മുഴുവനും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏറെക്കുറെ മുജാഹിദ് പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുന്നവർ, സംസ്കാരം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നവർ, അവർ പരസ്യമായി പത്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് വായിക്കാൻ ലഭിക്കുന്ന നിലക്ക് അച്ചടിച്ച് വിതരണം ചെയ്തതിന്റെ ഒരു സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുള്ളത്. വീണ്ടും ഇതാ എന്റെ കയ്യിൽ 1985 ഏപ്രിൽ 8 മറ്റൊരു ലക്കമാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് കുരക്കാം. മനുഷ്യന്മാർ ആ കൂട്ടത്തിലില്ല എന്നെന്ന് തോന്നുന്ന നിലക്കാണ്. ഒരിടത്ത് കണ്ടത് ജാമൂസുകളാണ്, ഈ ഇന്ത്യയെ കാണുന്നത് നിങ്ങൾക്ക് കുരക്കാം എന്നാണ്. അപ്പൊ ഇത് മനുഷ്യന്മാരുള്ള ഒരു സംഘടനയല്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളോ അസഭ്യമോ മറുപക്ഷത്തിന്റെ നേരെ ഉന്നയിക്കാറില്ല. ഒരു വാക്ക് ആകെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയത് പേരോട് ഇവിടെ വായിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് കുരക്കാം എന്നാണ് തലക്കെട്ട് തന്നെ. അതിലും ഇതുപോലെ പഠിച്ച സ്ഥാപനത്തിനെതിരെ, ഉസ്താദുമാർക്കെതിരെ, അഹ്ലുബൈത്തിനെതിരെ അനാവശ്യങ്ങളും അസഭ്യങ്ങളും പുലമ്പിയപ്പോൾ ഇടുമ്പരായി പുറത്തു പോകേണ്ടി വന്നതിനാലുള്ള ദേഷ്യമാണോ നിങ്ങൾക്കെങ്കിൽ? അത് വീട്ടുകാരത്തിയോട് ഭയച്ചിയാൽ മതി. അവളുടെ അടുക്കൽ നിങ്ങൾ വലിയവരായിരിക്കും. രാത്രിയായാൽ തെരുവുകളിലും വയലുകളിലും വെച്ച് പലതും കുരക്കുകയും ഒച്ചവെക്കുകയും ചെയ്യും. അത് കാരണം ആരും ഉറക്കൊഴിക്കാറില്ല. അതിലൊന്നായിട്ടേ നിങ്ങളെയും നിങ്ങളുടെ വാറോലയെയും സമുദായം കാണുന്നുള്ളൂ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട് സ്വീകരിക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്ന സംസ്കാരം. മലപ്പുറം ജില്ലയിലെ സുന്നി പണ്ഡിതരെ മുഴുവനും ജാമൂസുകളും കപടന്മാരുമാക്കാൻ നിങ്ങൾ ഒരുമ്പെട്ടതായി കണ്ടു. ഷെയ്ഖുന കോട്ടുമല ഉസ്താദ്, ഷെയ്ഖുന കെ കെ ഉസ്താദ്, മൗലാന കെ വി മുഹമ്മദ് മുസ്ലിയാര്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര്, ഹൈദറോസ് മുസ്ലിയാര്, മാൻ മുസ്ലിയാര് പോലുള്ള മഹാന്മാരെ കുറിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്തിനാണ് ഞാനതൊക്കെ വായിക്കുന്നത്? ഈ ജാതി സംസ്കാരമാണോ മുജാഹിദ് പ്രസ്ഥാനത്തോട് സ്വീകരിക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നത്? ഇനിയോ അതൊക്കെ അപ്പുറത്തുള്ളവർ എഴുതിയതല്ലേ, അവരെ കൊണ്ട് നിങ്ങൾ എഴുതിച്ചതാണ് എങ്കിൽ ഇപ്പുറത്തുള്ള നിങ്ങൾ എഴുതിയതെന്താണ്? ഇതുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുന്നി വേദി എന്നാണ് ഇതിന്റെ പേര്. December 1997 ഹെഡിങ് തന്നെ മാന്യമായ സദസ്സിൽ വെച്ച് വായിക്കാൻ ലജ്ജ തോന്നുന്നതാണ്. നാട്ടിക കലക്കി എന്നാണ്. കലക്കി എന്ന് പല രൂപത്തിലും പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് വളരെ മോശമായ അശ്ലീലമായ വാക്കാണ്. അത് ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കോപ്പി സംഘടിപ്പിച്ച് വായിക്കുക. ഇത് മുഴുവൻ വായിക്കാൻ എന്റെ നാവ് സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ വായിക്കട്ടെ. പണ്ഡിതന്മാരെ തെറി പറയുകയും അവരെ ജനമധ്യത്തിൽ തരംതാഴ്ത്തുകയും
മഹാന്മാരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ സമസ്ത കേരള ജമിയത്തുലമയുടെ പിളർപ്പിന് വരെ കാരണക്കാരൻ കൂടിയായ ഈ ചിറ്റീമയുടെ മോൻ പണ്ഡിത സമൂഹത്തിന് വളരെ വരെ നാണക്കേട് വരുത്തിയ അവിഹിത വീഴ്ച നടത്തിയിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ മാത്രമല്ല, സമസ്തയിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ പ്രധാനികളിൽ ഒരാളായ നാട്ടിക മുസംസിയാരുടെ പേരിലാണ് ഈ ജാതി 80 അടി ലഭിക്കേണ്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നോക്കുക, ഇതിനപ്പുറം ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അത് എഴുതിയ ആളുകൾക്ക് ബാധകമാണ്, എനിക്കത് ബാധകമല്ല. ഇത് മുഴുവൻ വായിക്കാൻ എന്റെ നാവ് സമ്മതിക്കുന്നില്ല, ഞാനത് വായിക്കുന്നില്ല. 2 വർഷമായി ഭർത്താവ് ഗൾഫിലായ തന്റെ ഒരു അടുത്ത കുടുംബമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിന്റെ കഥ അതിലുണ്ട്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 5-ാമത്തെ മാസത്തിലാണ് എന്ന്. അതോടെ ആസിയുടെ ഉമ്മ പൊട്ടിത്തെറിച്ച് ഡോക്ടറെ ചീത്ത പറയുകയും അങ്ങനെയുമൊക്കെ അതിലുണ്ട്. കാര്യം അന്വേഷിച്ച് അതോടെ ആസി സത്യം പറഞ്ഞു നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതന്റെ പേരാണ് അതിന്റെ ശേഷം എഴുതിയിട്ടുള്ളത്. ഇത്രയും മോശമായ നിലയ്ക്ക് പരസ്യമായി പണ്ഡിതന്മാരെ താറടിച്ചു കാണിച്ചുകൊണ്ട് എന്നിട്ട് ഞങ്ങളും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, സമ്മേളനത്തിന്റെ സ്ഥലം അത് കോഴിക്കോടാണോ അതല്ല അത് എറണാകുളത്താണോ നടത്തേണ്ടത്, ഇതിന് മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ എന്നാണ്. നിങ്ങളെ തമ്മിലുള്ള തർക്കത്തിന്റെ രൂപമാണത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് സംസ്കാരം പഠിപ്പിച്ചു തരുന്നവർ അവരുടെ പത്രം വായിക്കാൻ പോലും ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്ന നിലക്കാണ് അവരുടെ പത്രങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള സംസ്കാരം ഇനി പറയുകയാണെങ്കിൽ ബാക്കി വായിച്ചാൽ മതിയല്ലോ. തൽക്കാലം ഒരു ഫസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ നിർത്തുകയാണ്. എന്റെ കയ്യിൽ അവരുടെ പത്രങ്ങളും മാസികകളും വാരികകളും ഇതുപോലുള്ള ഹിക്മത്തുകളും അതേപോലെ തന്നെ സുന്നി വേദികളും സിറാജുകളും അതുപോലത്തെ പത്രങ്ങൾ ഏറെയുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ അത് ഒരു ചോദ്യോത്തര രൂപത്തിലല്ലാതെ അത് വായിക്കാവുന്ന സന്ദർഭം ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് വായിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാന് സെലഫിയന്റെ പ്രസംഗം കേട്ടിട്ടില്ല, ഞാന് പുതൂല് പറയട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. സെലഫി കേട്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞത് എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഫിയാത്തിന് ഹി ഷൈവുന്നാണല്ലോ നിങ്ങൾ കാര്യമായിട്ട് കാണാതെ പഠിച്ച് നടക്കുന്ന ഒരു വാചകം. അത് ഒരു പക്ഷേ നിങ്ങൾ നല്ലവണ്ണം ഗൗരവത്തിൽ ആലോചിക്കുക. ഇബ്നു തൈമിയ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം ഒരു പക്ഷേ ആർക്കാണ് യോജിക്കുക, പറയുന്നവർക്കാണോ യോജിക്കുക എന്ന് സ്വയം ചിന്തിക്കുക. അതല്ല എങ്കിൽ പറഞ്ഞത് എന്താണ് എന്ന് ഓർമ്മിപ്പിച്ചകാണെങ്കിൽ നിങ്ങൾ ആ കാസറ്റ് എന്റെ വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, വണ്ടിയിലുള്ള കാസറ്റ് വണ്ടിയിലെ ടേപ്പ് റെക്കോർഡിന് കേടുവന്നിട്ടുണ്ടെങ്കിൽ വേറെ വല്ല സെറ്റും സംഘടിപ്പിച്ച് അതിൽ നിന്നൊന്ന് കേട്ടു നോക്കണം. അദ്ദേഹം പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ എനിക്ക് പുതൂലൊന്നും പറയാൻ സമയമുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഫുദൂലൊന്ന് പറഞ്ഞു തുടങ്ങട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തുടങ്ങിയത്. കാരണം ഫുദൂലെന്ന് അറബിയിലാണ് പറഞ്ഞു പോയാല് അത് സാധാരണക്കാർക്ക് തിരിയില്ലല്ലോ. ഞാനത് മലയാളത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോ മൂപ്പർക്ക് വിഷമം. അങ്ങനെ ഉണ്ടാകലുണ്ട്, ചിലപ്പോ മാന്യമായ രൂപത്തിൽ ആളുകൾക്ക് തിരിയാത്ത നിലയ്ക്ക് ശകാരിക്കാൻ വേണ്ടി ചില അറബി വാക്കുകളിലൂടെ ജാമൂസ് എന്നോ കെൽബ് എന്നോ ഹിമാറി എന്നോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പൊതുജനങ്ങൾ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, അവര് ഫത്വൽ മുഴയിനും അൽഫി എന്ന് ഓതിയിട്ടില്ലെങ്കിലും ജാമൂസ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് അറിയാം. ഹിമാറ് കെൽബ് എന്ന വാക്കുകളുടെ അർത്ഥം തിരിയാത്ത നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ പൊതുജനങ്ങൾ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, അവര് ഫസൂൽ മൊഴിയിലും അൽഫി എന്ന് ഓതിയിട്ടില്ലെങ്കിലും ജാമൂസ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് അറിയാം. ഹിമാറ് കെൽബ് എന്ന വാക്കുകളുടെ അർത്ഥം തിരിയാത്ത നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ഫുദൂല് എന്നൊരു വാക്ക് പറഞ്ഞ് തൽക്കാലം അദ്ദേഹം അങ്ങനെ വിട്ടുനോക്കിയതാണ്. ഞാനത് മലയാളത്തിൽ പറഞ്ഞുകൊടുത്തപ്പോൾ പറഞ്ഞു ആ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞ ഫുദൂല് എന്നായിരിക്കും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്ന് ചെറിയൊരു ഭേദഗതി വരുത്താൻ ശ്രമിച്ചു. എന്താണെങ്കിലും ഫുദൂല് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ ഫുദൂല് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിച്ചല്ലോ, അത്രയേ ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. എന്നിട്ട് ആ ഫുദൂലാത്തുകൾ തന്നെയാണ് ഇപ്പോഴുള്ള പ്രസംഗത്തിൽ, കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഖ്യമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാമോ? അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച നബിവചനമാണ്. മുജാഹിദ് പ്രസ്ഥാനം ബിംബാരാധകരാണ്, അതേപോലെ തന്നെ ഈ മുസ്ലിം സമുദായത്തെ ബിംബാരാധനയിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബുഖാരി ഉദ്ധരിച്ച ഒരു നബിവചനം അൽമനാറിൽ എഴുതിയിട്ടുണ്ട്, ആ നബിവചനത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിംബാരാധകരാണ് മുജാഹിദികൾ എന്ന് ആരോപിച്ചിട്ടുള്ളത്. ഞാൻ ആ വിഷയം കഴിഞ്ഞ തവണ ഇവിടെ പരാമർശിച്ചിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ ആ മാന്യ സുഹൃത്ത് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്റെ തെളിവുകളെയോ ഞാൻ അദ്ദേഹത്തിന്റെ ഗണ്ണിച്ച വാദത്തെയോ അദ്ദേഹത്തിന് കാര്യമായി പരാമർശിക്കുവാൻ സാധിച്ചിട്ടില്ല.
വ്യക്തമായി ഞാൻ പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ മൂന്നിലൊരു സമയം ബാക്കി നിൽക്കുമ്പോൾ ഏഴാനാകാശത്ത് നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നബിവചനമാണ് അൽമനാറിൽ എഴുതിയിട്ടുള്ളത്. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം പടച്ചു തമ്പുരാന്റെ മഹത്വത്തിന് യോജിക്കാത്ത യാതൊന്നും എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പേരോട് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ മലക്കിറങ്ങി വരും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവരുടെ അള്ളാഹ് അള്ളാഹുവാണോ അതോ മലക്കാണോ? ഞാൻ ആ ഹദീസ് പൂർണ്ണ രൂപത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. അന അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യതനസ്സലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദഉനി ഫാസ്തജീബ ലഹ് മൻ യസ്അലുനി ഫഉഅതിയ മൻ യസ്തഗ്ഫിറുനി ഫാഗ്ഫിറ ലഹ്. ബുഖാരി രേഖപ്പെടുത്തിയ ഉദ്ധരിച്ച ഹദീസ് അതാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു യതനസ്സലു റബ്ബുനാ തബാറക വ തആല, ചില ഹദീസുകളിൽ യൻസിലു റബ്ബുന തബാറക വ തആല, ചില റിപ്പോർട്ടുകളിൽ യതനസ്സലു റബ്ബുന തബാറക വ തആല. ഇനി ആ യതനസ്സലുന്റെ പിന്നാലെ അധികം ചിന്തിച്ചു പോകേണ്ടതില്ല. രണ്ടു രൂപത്തിലും റിപ്പോർട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ യുൻസിലു എന്ന് നിങ്ങളാക്കിയിട്ട് വേണം. നേരെ മറിച്ച് ബുഖാരിയിൽ തന്നെ അതിന്റെ ശർഹ് നൽകിയിട്ടുള്ള ഫതുഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി വായിക്കേണ്ട വബ്ത് കൊടുത്തിട്ടുണ്ട്. യൻസിലു യാക്ക് ഫതഹ് കൊടുക്കണം, അതേപോലെ തന്നെ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുകൂന് കൊടുക്കണം, അതേപോലെ തന്നെ സാക്ക് കസർ കൊടുക്കണം. അങ്ങനെ യുൻസിലു എന്നല്ല യൻസിലു എന്ന് വായിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നാലും പേരോട് യുൻസിലു എന്ന് വായിക്കുകയുണ്ടായി. കാരണം യുൻസിലു എന്ന് വായിക്കാം, അങ്ങനെ വായിച്ചെങ്കിലേ അല്ലാഹ് ഇറങ്ങുമെന്നല്ല അല്ലാഹ് ഇറക്കും എന്നർത്ഥം പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ യതനസ്സലു എന്നോ യൻസിലു എന്നോ ആണ് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളത്. അപ്പൊ അല്ലാഹു നമ്മുടെ രക്ഷിതാവായ തമ്പുരാൻ എല്ലാ രാത്രിയിലും രാത്രിയുടെ മൂന്നിൽ രണ്ടു ഭാഗം സമയം കഴിഞ്ഞാൽ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഫയഖൂലു, അല്ലാഹു ചോദിക്കും, മയ്യദുഉനി, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഫാസ്തജീബ ലഹ്, ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. ആരുണ്ട് മയ്യസ് അലുനി ഫഉഅതിയ, എന്നോട് ചോദിക്കാൻ ആരുണ്ട്, ഞാൻ ചോദിക്കുന്നവന് നൽകാം. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, പാപമോചനത്തിന് തേടാൻ ആരുണ്ട്, ഞാൻ പാപം പൊറുത്തു കൊടുക്കാം എന്ന് പടച്ചു തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഇവിടെ പേരോട് പറയുന്നത് ഞാൻ ഇറങ്ങും, അള്ളാഹു ഇറങ്ങും, ഞാൻ നൽകും, ഞാൻ പൊറുത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ വിവക്ഷ മലക്കാണ് എന്നാണ്. സുഹൃത്തുക്കളെ, എന്തൊരബദ്ധാണിത്! ഇത് ബോധ്യമാക്കാൻ വേണ്ടി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? അള്ള രാത്രി ഇറങ്ങുന്ന പറഞ്ഞാൽ, രാത്രി എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഓരോ സ്ഥലങ്ങളിൽ രാത്രി മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ പടച്ചോൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പണിയായിരിക്കുമോ? അള്ളാനെ പരിഹസിക്കാണ്, എന്നെയല്ല പരിഹസിക്കുന്നത്, അൽമനാറിനോടല്ല പരിഹാസം, അതേപോലെ തന്നെ മുജാഹിദുകളോടല്ല പരിഹാസം, ഈ പരിഹാസം റസൂലുള്ളയോടാണ്. നിങ്ങളുടെ പരിഹാസം പടച്ച തമ്പുരാനെയാണ്. ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുജാഹിദ് നിങ്ങൾ എഴുതിയിട്ടുള്ളതല്ല. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലെങ്കിൽ യതനസ്സലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ രക്ഷിതാവായ അള്ളാഹു ഇറങ്ങി വരും എന്നെഴുതി എന്ന് പറഞ്ഞത് റസൂലുള്ളയാണ്. ഇറങ്ങി വരുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവന് ഓരോ നിമിഷവും വട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. 24 മണിക്കൂറും ഇറങ്ങുകയല്ലാതെ മറ്റൊരു പണിയും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ഈ എടങ്ങാറ് പടച്ചോനെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പേരോടിന്റെ വക ഒരു വ്യാഖ്യാനം എന്താ അറിയോ? അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കൊടുക്ക, കാരണം ഓരോ നിമിഷത്തിലും ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ വേറെ സ്ഥലത്ത് രാത്രിയായി, അപ്പൊ അവിടെ ഇറങ്ങണം, ഉടനെ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങണം, ഉടനെ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങണം. ഇങ്ങനെ 24 മണിക്കൂറും പടച്ചോന് ഇറങ്ങണ പണി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പടച്ച തമ്പുരാൻ എന്ന സ്ഥാനത്ത് മലക്ക് എന്ന അർത്ഥം കൊടുക്കുകയാണല്ലോ ചെയ്തത്. മലക്കുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്ന്. ഈ മലക്കിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ? അതോ മലക്കുകൾക്ക് അള്ളാനേക്കാള് കഴിവുണ്ടാകുമോ? മലക്കുകൾക്ക് പടച്ച തമ്പുരാനുണ്ടാകുന്ന അത്ര പ്രയാസമുണ്ടാവുകയില്ലേ? അള്ളാഹ്ക്ക് ഇങ്ങനെ ഓരോ നിമിഷവും ഇറങ്ങേണ്ടി വരുന്നുള്ള ഇടങ്ങേറുള്ളത് കൊണ്ടാണ് അള്ളാഹ് എന്ന് പറഞ്ഞിടത്ത് മലക്ക് എന്ന് പറയണം എന്ന് നിങ്ങൾ വാദിച്ചത്. എന്നാൽ ആ ഒരു ദുർവ്യാഖ്യാനം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ മലക്ക് എന്നാണോ അർത്ഥം?
ഫഖുൽ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയൂ. നിങ്ങൾ തൽഖീൻ ഓടിക്കൊടുക്കലില്ലേ, പക്ഷെ അവിടെ അത് തന്നെ ചൊല്ലിക്കൊടുക്കണം, അല്ലെങ്കിൽ ആൾക്കാരോട് വല്ലതും കിട്ടും. അതേപോലെ തന്നെ നാലാലൊരു ഇമാമിനെ സ്വീകരിക്കണം എന്ന് മരിക്കോളം പഠിപ്പിച്ചെടുത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ ഫഖുൽ ഇമാമി അൽ ഖുർആൻ, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞോ. മലക്കുകളോടൊപ്പം നല്ല അടികൊള്ളും. ഇനി അവിടെ ഷാഫിയാണ്, ഹനഫിയാണ്, ഹംബലിയാണ്, മാലിക്കിയാണ് പറഞ്ഞാൽ മലക്കുകളോട് തല്ലുകിട്ടും. അതുകൊണ്ട് എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞോ എന്ന് പഠിപ്പിക്കുന്ന പോലെ മുജാഹിദീങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടുമ്പോൾ മാത്രം ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ മലക്കാണെന്ന് പറയും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തി പറയില്ലേ? ഇതാ ജാക്കൽ മലക്കാനി, രണ്ട് ഭയങ്കരന്മാരായ മലക്കുകൾ ഞങ്ങളൊക്കെ പോയാൽ നിന്റെ അടുക്കലേക്ക് ചോദ്യം ചെയ്യാൻ വരും. അവര് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന്. ഫഖുൽ റബ്ബി മലക്കുർ റഹ്മാ, എന്റെ റബ്ബ് റഹ്മത്തിന്റെ മലക്കാണെന്ന് പറഞ്ഞോ എന്ന് ഒരൊറ്റ മൗലയാരും തെളുക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോ പറയാറില്ല. പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് റബ്ബ് അല്ലാഹുവാണ് എന്നാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്നത്. ഇപ്പൊ റബ്ബിലുള്ള വിശ്വാസം തെറ്റിപ്പോയത് ആർക്കാണ്? വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് ഉദ്ധരിച്ചുകൊണ്ട് റബ്ബുന എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മലക്കിനെയാണ്, അല്ലാഹുവിനെയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? റബ്ബുന എന്ന പദപ്രയോഗത്തിന് അർത്ഥം മലക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താണ് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന തെളിവുകളെ ഖണ്ഡിക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ സാധാരണക്കാരായ സുന്നികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലക്കുള്ള ദുർവ്യാഖ്യാനമല്ലേ നമ്മുടെ മുസ്ലിയാര് നടത്തിയിരിക്കുന്നത്? നമ്മുടെ രക്ഷിതാവായ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മലക്ക് എന്ന അർത്ഥം പറയണം എന്ന് അദ്ദേഹം വാദിച്ചു. എങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഫയഖൂലു മൻ യദഊനീ, ഫയഖൂലു ആ ഇറങ്ങിയ നമ്മുടെ റബ്ബ് ചോദിക്കുന്നു, മൈ യദഊനീ, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതല്ല മലക്കിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? പേരോട് എനി പ്രസംഗിക്കാൻ വന്നാൽ ശരിക്ക് ജനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കണം. മൈ യദഊനീ, റഹ്മത്തിന്റെ മലക്കായ എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട് എന്ന് മലക്ക് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണോ? മറുപടി പറയണം. ഫാസ്തജീബല, ഞാൻ ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ. ആരാണ് ഉത്തരം നൽകുന്നത്? അള്ളാഹുവാണോ അതോ മലക്കാണോ ഉത്തരം നൽകുന്നത്? മുജാഹിദീങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഹദീസിൽ നിന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയ പോലെ റബ്ബാണ് ഉത്തരം നൽകുന്നത്, റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. പേരോട് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വാദപ്രകാരം എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും മലക്കാണ്, ഉത്തരം നൽകുന്നതും മലക്കാണ്, മലക്കിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇതുവരെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കണമെന്നല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കണം എന്നല്ലാതെ മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇവർ ഇതുവരെയും പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ വാദത്തിലൂടെ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ മലക്കാണെന്നും ആ മലക്കിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ മലക്കാണ് പ്രാർത്ഥനയ്ക്കുത്തരം ചെയ്യുക എന്ന പരമാബദ്ധമാണ്, കൊടിയ ശുൽക്കാണ് പേരോട് ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീണ്ടും റസൂലുള്ള പറയുന്നു, അള്ളാഹു നമ്മുടെ രക്ഷിതാവ് ചോദിക്കുന്നു, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവൻ ആവശ്യപ്പെടുന്നത് നൽകാമെന്ന്. ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടോ? ആരാണ് നൽകുന്നത്? അള്ളാഹുവല്ലേ? അതല്ല പേരോട് വാദിച്ച പോലെ മലക്കിനോടാണോ ചോദിക്കേണ്ടത്? മലക്കാണോ നൽകുന്നത്? മൂന്നാമത് വീണ്ടും പറയുന്നു, ആരാണ് പാപം പൊറുത്തു തരാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവന് പൊറുത്തു കൊടുക്കാം. ആരോടാണ് പാപം പൊറുത്തു തരാൻ പ്രാർത്ഥിക്കേണ്ടത്? മലക്കിനോടാണോ അതോ അള്ളാഹുവിനോടോ? മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണമെന്നാണ്. എന്നാൽ പേരോടിന്റെ വാദപ്രകാരം പൊറുക്കലിനെ തേടേണ്ടത് മലക്കിനോടായിരിക്കണമെന്നാണ്, മലക്ക് പൊറുത്തു തരുമെന്നാണ് അർത്ഥം പറയേണ്ടത്. ഒരു സ്ഥലത്ത് കളവ് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തുകൂടി അത് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് തൽക്കാലം പേരോട് അത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ വ്യക്തമായി പറയട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകളുടെ വിശ്വാസം അള്ളാഹു അവന്റെ കിതാബിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതപ്പടി ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹു കാണുന്നവനാണെന്ന് പറഞ്ഞാൽ അവൻ കാണുന്നവനാണെന്ന് വിശ്വസിക്കും, അവൻ കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണെന്ന് വിശ്വസിക്കും, അവൻ എന്നുള്ളവനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കും, അവൻ ഉത്തരം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കും, അവന്റെ എത് കൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കും, അവന്റെ ഐന് കണ്ണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കും, അവന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. ഇത് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും എങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത് അതിനെ നിഷേധിക്കാതെ അതിനെ വ്യാഖ്യാനിക്കും
പാലിക്കാതെ ആ പറഞ്ഞ രൂപത്തിൽ അപ്പടി അംഗീകരിക്കുക എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ നിലപാട് അംഗീകരിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ ചില പിഴച്ച കക്ഷികളുണ്ട്. ആ ആളുകളുടെ വാദമാണ് പേരോടിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അമ്മൽ അവ്വലു തൗഹീദിന്റെ പ്രധാനപ്പെട്ട വശങ്ങൾ പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമായ പ്രഥമ വശമായ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം അള്ളാഹുവിന്റെ ഗുണങ്ങളെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ശരിയാകണമെങ്കിൽ അള്ളാഹിന്റെ ഈ വിശേഷണങ്ങളെ അംഗീകരിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. അള്ളാന്റെ സിഫത്തുകളെ എതിർക്കുന്ന ആളുകൾ കൽ ജഹ്മുബിൻ സഫുവാൻ, ജഹ്മുബിൻ സഫുവാൻ എന്ന് പറയുന്ന ഒരു പിഴച്ച മനുഷ്യൻ, അയാൾ പടച്ച തമ്പുരാന് എതുണ്ട് കൈയുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാന്റെ അയിന് കണ്ണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അള്ളാഹ് കേൾക്കുന്നവനാണ്, അള്ളാഹ് കാണുന്നവനാണ്, ഇതുപോലുള്ള അള്ളാഹുവിന്റെ ഗുണങ്ങളെയും വിശേഷണങ്ങളെയും സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കാരണം മനുഷ്യനും കേൾക്കുന്നവനാണ്, അള്ളാഹുവും കേൾക്കുന്നവനാണ്. അപ്പോൾ മനുഷ്യരും അള്ളാഹുവും ഒരുപോലെയാവുകയില്ലേ? ഇത് മനുഷ്യരോട് അള്ളാഹുവിനെ തുല്യമാക്കുന്നതിന്, സമപ്പെടുത്തുന്നതിന് സമപ്പെടുത്തലാണ്. അത് ശിർക്കാണ്. അതുകൊണ്ടത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പേരോടിന്റെ മുമ്പ് ജഹ്മുബിന് സഫുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജഹ്മുബിന്റെ വാദമാണ് പേരോട് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ജഹ്മുബിന് സഫുവാനും അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞു, അള്ളാഹുവിന് ആ ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അള്ളാഹ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, എതുള്ളവനാണ്, അയിനുള്ളവനാണ്, വജുഹുള്ളവനാണ്, നഫ്സുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് ഒരുത്തനല്ല, അവന് ഒന്നിലധികമുണ്ട് എന്ന് പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അത് ശിർക്കാകും. അതിനാൽ ആ വിശ്വാസം ശരിയല്ല എന്ന് പിഴച്ച കക്ഷികളുടെ നേതാവായ ജഹ്മുബിന് സഫുവാനാണ് ജഹ്മിയാക്കൾ എന്ന പേരിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കളായ ആ കക്ഷിയുടെ വാദമാണ് പേരോട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേരോട് ഇത് വായിച്ചാൽ അത് പേരോടിന്റെ സ്വന്തം വകയുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. ജഹ്മുബിന് സഫുവാനാണ് പേരോടിന്റെ ഉസ്താദ്. ആ ജഹ്മുബിന് സഫുവാന്റെ വാദമാണ് പേരോട് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാദം വഹാദൽ ഖൗലു മഅലൂമുൽ ഫസാദി ബിൽ ളറൂറ, ആ വാദം അത് ഫസാദാണ്, പിഴച്ച വാദമാണ് എന്ന് അധികം ചിന്തിക്കാതെ തെളിവുകളൊന്നും ഉദ്ധരിക്കാതെ തന്നെ മനസ്സിലാക്കാം. ഒരു ഗുണവുമില്ലാത്ത, ഒരു വിശേഷണവുമില്ലാത്ത, ഒരു രൂപവുമില്ലാത്ത ഒന്നിനെ രൂപപ്പെടുത്തുക, ആലോചിക്കുക, വിശ്വസിക്കുക എന്നത് ശരിയല്ലല്ലോ. അത് അസംഭവ്യമാണ്, അസാധ്യമാണ്. അല്ല കാണുന്നവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, അല്ല ഉള്ളവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, കേൾക്കുന്നവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹ്ക്ക് എതുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല, കഥമുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല, കണ്ണുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല, നെഫ്സുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. പിന്നെ എന്താ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ ഒരാൾക്ക് ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ ഗുണങ്ങളോ അതിന്റെ വിശേഷണങ്ങളോ അതിന്റെ രൂപമോ ഒന്നും ഇല്ല എന്നതാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ അത്തരം ഒരു രൂപത്തെ ബുദ്ധിക്ക് സങ്കല്പിക്കുക സാധ്യമല്ല. അത് അസംഭവ്യം കൂടിയാണ്. ഇത് എന്റെ വാചകമല്ല, കേമോലവി എഴുതിയിട്ടുള്ളതല്ല. ശരിയായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കുക സുഹൃത്തുക്കളിൽ, പേരോടിന്റെ ഈ വാദം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. നേരെ മറിച്ച് ജഹ്മിയാക്കളുടെ നേതാവായ ജഹ്മുബിന് സഫുവാനാണ് ഈ വാദം തുടങ്ങി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അഖീദത്തു തഹാവിയായുടെ ഷർഹിൽ വ്യാഖ്യാനത്തിൽ കാണാം, تقدم ان الله سبحانه يحب ان يوصف بما وصف به نفسه وبما وصف به رسوله من غير تشبيه فلا يقال سمع كسمعنا ولا بصر كبصرنا ونحوه ومن غير تعطيل فلا ينفى عنه ما وصف به نفسه او وصفه به عرف الناس به رسوله صلى الله عليه وسلم فان ذلك تعطيل. എന്താണറിയോ, വളരെ വ്യക്തമാണ്. പടച്ച തമ്പുരാൻ അവന് എങ്ങനെയാണോ അവന്റെ കിതാബിലൂടെ നമുക്ക് വിവരിച്ചു തന്നത്, വിശേഷിപ്പിച്ചു തന്നത്, ആ വിശേഷണങ്ങൾ നാം സ്വീകരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം.
ഭക്ഷണങ്ങൾ അംഗീകരിക്കലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. എന്നാൽ പടച്ചതമ്പുരാനെ അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്ന നിലക്കാവരുത്. നമ്മുടെ കാത് പോലത്തെ കാത് പടച്ചവനുണ്ട് എന്ന് പറയരുത്. നേരെ മറിച്ച് അള്ള കേൾക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന കേൾവി എന്നതല്ലാതെ അതിന് തിരിച്ച് ഞാൻ കേൾക്കുന്ന പോലെ, നിങ്ങൾ കേൾക്കുന്ന പോലെ, മറ്റ് മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് അബദ്ധം. അതാണ് തെറ്റ്. അതാണ് മുശബ്ബിഹാക്കളുടെ വാദവും. അതേപോലെ തന്നെ വലാ ബസറും കബസറിനാ, അള്ളാഹുവിന്റെ കണ്ണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് എന്റെ കണ്ണുപോലത്തെ കണ്ണ്, നിങ്ങളുടെ കണ്ണുപോലത്തെ കണ്ണ്, പേരോടിന്റെ കണ്ണുപോലത്തെ കണ്ണ് എന്ന് പറയൽ അത് തെറ്റാണ്. പടച്ചവൻ സൃഷ്ടികളോട് ഉപമിക്കലാണ്. നേരെ മറിച്ച് വലാ ബസറും കബസറിന, നമ്മുടെ കണ്ണുപോലുള്ള കണ്ണ്, നമ്മുടെ കാഴ്ച പോലുള്ള കാഴ്ച, നമ്മുടെ കാത് പോലുള്ള കാത്, നമ്മുടെ കേൾവി പോലുള്ള കേൾവി എന്നിങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ വമിനായി താഴ്ചയിലും അള്ളാഹു നൽകിയിട്ടുള്ള വിശേഷണത്തെ നിഷേധിക്കുന്ന നിലക്കുമാവാൻ പാടില്ല. അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് അതാണ്ട് പറയണ്ട. എങ്ങനെ? എന്തിനു എന്നതിനർത്ഥം പറയാൻ പാടില്ല. വധു എന്നതിനർത്ഥം പറയാൻ പാടില്ല. അഴിമി എന്നതിനർത്ഥം പറയാൻ പാടില്ല. യത് എന്നതിനർത്ഥം പറയാൻ പാടില്ല. കൂട്ടരെ, പേരോടിനെ പോലത്തെ ആളുകൾക്കല്ലേ അർത്ഥം പറയുന്ന പ്രശ്നം? മക്കായിൽ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അറബികളായ ആ ഖുർആൻ ആയത്തുകൾ കേട്ടിരുന്ന സഹാബികളും മക്കയിലുണ്ടായിരുന്ന സഹാബികളല്ലാത്ത മറ്റ് അറബികൾ ഇവർക്ക് മുഴുവനും ഐനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമറിയില്ലേ? മലയാളത്തിൽ പറയാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അറബിന ബാക്കി കേട്ടാൽ ഐനു എന്നതുകൊണ്ടുള്ള വിവക്ഷ അവർക്കറിയില്ലേ? കയ്യിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ അവർക്കറിയില്ലേ? ആ വാക്ക് പറയാൻ തന്നെ പാടില്ല എന്ന് പറയേണ്ടി വരില്ലേ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് മനസ്സിൽ ഒരാശയം വരാൻ പാടില്ല എന്നതാണ് പേരോടിന്റെ വാദമെങ്കിൽ, അറബികളാണ്, അറബി അറിയുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ആയത്ത് ഓതാൻ പാടില്ല. കാരണം അറബി അറിയുന്നവർ ആ ആയത്ത് ഓതിയാൽ തന്നെ അതിന്റെ അർത്ഥം അവരുടെ മനസ്സിൽ രൂപപ്പെടും. ആ അർത്ഥം അവരുടെ മനസ്സിൽ ശരിക്കും ചിന്തിക്കാനും ഗ്രഹിക്കാനും സാധിക്കും. അറബി അറിയാത്ത മോലയമാരും അതേപോലെ തന്നെ സാധാരണക്കാരുമായ ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രം ചിന്തിക്കുന്ന പ്രശ്നമുണ്ടാവുന്നത്. എന്നാൽ ഈ നിലപാട് പേരോടുപ്പ് എന്നെ ഗണിച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞു എന്നതല്ലാതെ കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ ഖുർആനിന് പരിഭാഷ എഴുതിയിലെ അർറഹ്മാനു അലൽ അർശിസ്തവാ എന്ന ആയത്തിന് തഫ്സീർ പരിഭാഷ കൊടുത്തപ്പോൾ കൂറ്റനാട് അവിടെ പരിഭാഷ കൊടുക്കാതെ അവിടെ ഇങ്ങനെ ാണോ ചെയ്തത്? അതല്ല. ഇതുപോലുള്ള ആയത്തുകൾ മുത്തശാബിഹാത്താണ്, ഇതിന്റെ അർത്ഥം പറയാൻ പാടില്ല. അതല്ല, പേരോട് പറയുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിന്റെ ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ ആരുണ്യങ്ങൾ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞാൽ പിഴച്ചുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കാരണം അവര് ഇങ്ങനെ ഒരു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഖണ്ഡന പ്രസംഗം നടത്തേണ്ടി വന്നിട്ടില്ല. അത് ഖണ്ഡന പ്രസംഗം നടത്തി ഇടങ്ങാറാവുമ്പോ പേരോടിനെ പോലുള്ള ആളുകൾക്കെ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തേണ്ടി വരുള്ളൂ. ഇതുപോലെ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച് വിശേഷണങ്ങളെ സംബന്ധിച്ച് വന്ന ആയത്തുകളേറെയുണ്ട്. ഈ ആയത്തുകൾക്കൊന്നും അർത്ഥം പറയാൻ പാടില്ല എന്നതാണ് പേരോടിന്റെ വാദം. എങ്കിൽ അത് ശരിയല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വഹാദൽ മാനാ മുസ്തഫാദുൻ മിൻ ഖൗലിഹി ഖൗലുഹു തആല ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ ലൈസ കമിസ്ലിഹി ശൈഉൻ അവനെ പോലെ യാതൊന്നും തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ മറ്റുള്ള അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്നതിന് അള്ളാഹു വിരോധിച്ചു. പേരോടിനെ പോലുള്ളവരും പേരോടിന്റെ ഉസ്താദായ ജനിമുദിന് സഫുവാനെ പോലുള്ളവരുമായ ആളുകൾ അവർ വാദിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ഗുണങ്ങളെ നാമങ്ങളെ നിഷേധിക്കുന്ന പ്രവണത അത് ശരിയല്ല എന്നുള്ള നിലക്ക് അവർക്ക് ഖണ്ഡനമായിക്കൊണ്ട് എന്നാൽ അവൻ സമിയാണ്, ബസീറാണ്, സമുള്ളവനാണ്, ബസറുള്ളവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ് എന്ന അവന്റെ നാമങ്ങളെ അവൻ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ അവന്റെ കാഴ്ച മനുഷ്യന്റെ കാഴ്ച പോലെയാണ്, അവന്റെ കേൾവി മനുഷ്യന്റെ കേൾവി പോലെയാണ് എന്ന് പറഞ്ഞ് മനുഷ്യരോട് അള്ളാഹുവിനെ ഉപമിക്കുന്ന ആളുകളെ ഗണിക്കുകയും ചെയ്തു. അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ അഖീദ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഖീദ ഈ നിലക്കാണ്. അള്ളാഹുവിനെ അവന്റെ ഗുണങ്ങളെ അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുവാൻ പാടില്ല എന്ന്.
ആ ഗുണങ്ങളെ വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കുവാനും നിഷേധിക്കുവാനും പാടില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അഖീദയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, ഇത് മുജാഹിദ് പ്രസ്ഥാനം സ്വന്തമായി പറഞ്ഞതാണോ ബിംബാരാധനയ്ക്ക് തുല്യമായി മുജാഹിദീങ്ങൾ പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫിഖ്ഉൽ അക്ബർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ലാ യുഷ്ബിഹു ശൈഅൻ മിൻ ഖൽഖിഹി വലാ യുഷ്ബിഹു ശൈഉൻ മിൻ ഖൽഖിഹി, അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ യാതൊന്നിനോട് സമമാവുകയില്ല, തുല്യമാവുകയില്ല. അല്ലാഹുവിനോട് അവന്റെ സൃഷ്ടികൾ ആരും തന്നെ സമമാവുകയുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസിഫാത്തുഹു കുല്ലുഹാ ഖിലാഫ സിഫാത്തിൽ മഖ്ലൂഖീന, അവന്റെ എല്ലാ വിശേഷണങ്ങളും സൃഷ്ടികളുടെ വിശേഷണങ്ങളെ പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്, പരസ്പര വിരുദ്ധമാണ് എന്ന്. യഅലമു ലാ കഇൽമിന, അവൻ അറിയുന്നു പക്ഷേ നമ്മുടെ അറിവ് പോലെയല്ല. വയഖ്ദിറു ലാ കഖുദ്റതിന, അവന് കഴിയുന്നു പക്ഷേ നമ്മുടെ കഴിവ് പോലെയല്ല. വയറാ ലാ കറുയ്യതിന, അവൻ കാണുന്നു പക്ഷേ നമ്മുടെ കാഴ്ചയെ പോലെയല്ല. ഇതാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി. ഈ അബൂ ഹനീഫ ബിംബാരാധകനാണെന്നോ ബിംബാരാധനയ്ക്ക് തുല്യമായ വാദം ഉന്നയിച്ചവനാണെന്നോ പേരോടിന് പറയാൻ സാധിക്കുമോ? وقال نعيم بن حماد من شبه الله بشيء من خلقه فقد كفر. ആരെങ്കിലും അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനോട് തുല്യപ്പെടുത്തിയാൽ സമപ്പെടുത്തിയാൽ അവൻ കാഫിറായി അവിശ്വാസിയായി. വമൻ അങ്കരമാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫറ, അള്ളാഹു അവന്റെ ഗുണമായി വിശേഷിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും വിശേഷണത്തെ നിഷേധിച്ചാൽ അവനും കാഫിറായി. وليس فيما وصف الله به نفسه ولا رسوله تشبيه, الله അവനെ വിശേഷിപ്പിച്ചതിലോ റസൂല് അല്ലാഹുവിനെ വിശേഷിപ്പിച്ചതിലോ അല്ലാഹുക്ക് യദുണ്ടെന്ന് പറഞ്ഞതിലോ അയിരുണ്ടെന്ന് പറഞ്ഞതിലോ കുദറത്തുണ്ടെന്ന് പറഞ്ഞതിലോ ഇറാദത്തുണ്ടെന്ന് പറഞ്ഞതിലോ അഥവാ അവന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, കാണുന്നുണ്ട്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നൊക്കെ പറയുന്ന ഈ ഗുണങ്ങളും വിശേഷണങ്ങളും അല്ലാഹ് അവനെക്കുറിച്ച് പറഞ്ഞ ാണ് റസൂല് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതിൽ അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലില്ല, അത് കുഫറല്ല എന്ന് നുഅയ്മ ഇബ്നു ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു, അലാമത്തു ജഹ്മിൻ വഅസ്ഹാബിഹി, ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ പിഴച്ച കക്ഷിയായ അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ നിഷേധിച്ചുകൊണ്ട് പിഴച്ചുപോയ ആ ദുഷിച്ച കക്ഷിയായ ജഹ്മിയാക്കളുടെ നേതാവായ ജഹ്മിന്റെയും അനുയായികളുടെയും അടയാളം എന്താണെന്ന് അറിയാമോ? ദാവാഹും അലാ അഹ്ലി സുന്നത്തി വൽ ജമാഅ മാ ഊലിയൂ ബിഹി മിനൽ കൽബി അന്നഹും മുശബ്ബിഹ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അവർ മുശബ്ബിഹാക്കളാണ്, അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്നവരാണ് എന്നവർ ആക്ഷേപിക്കും. ഈ ആക്ഷേപം ആരുന്നയിക്കുന്നുവോ അവൻ ജഹ്മിന്റെ പിൻഗാമിയാണെന്ന് വിചാരിക്കണം, അവൻ പിഴഞ്ഞ കക്ഷിയായ ജഹ്മിയാക്കളിൽപ്പെട്ടവനാണെന്ന് വിശ്വസിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സലഫികളായ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അലാമത്തുൽ ജഹ്മിയ, ജഹ്മിയാക്കളുടെ അടയാളം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തലപ്പാവില്ലാത്തവരാണെന്നല്ല, മൂളങ്കുപ്പായം ഇടാത്തവരാണെന്നല്ല, കാറിലോ ജീപ്പിലോ സഞ്ചരിക്കുന്നവരാണെന്നോ അല്ലാത്തവരാണെന്നോ അല്ല, നേരെ മറിച്ച് അവർക്ക് പറഞ്ഞ അടയാളം അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും സ്വീകരിക്കുന്ന അഹ്ലുസുന്നത്തിന് മുശബ്ബിഹാക്കളാണ്, അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്നവരാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അഥവാ പേരോട് തന്റെ പ്രസംഗത്തിൽ മുജാഹിദീങ്ങളെ ആക്ഷേപിച്ചതുപോലുള്ള ആക്ഷേപം ഉന്നയിക്കലാണ് ജഹ്മിയാക്കളുടെ അടയാളമെന്ന് ഒരുപാട് മുൻഗാമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ. ഇവയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വന്ന ആ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനൊരു ഭാഗം കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ഫിഖ്ഉൽ അക്ബർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ലഹു യദുൻ, അല്ലാഹുവിന് കൈയുണ്ട്, ലഹു യദുൻ, അല്ലാഹുവിന് കൈയുണ്ട്, വജുഹുൻ, മുഖമുണ്ട്, വനഫ്സുൻ, നഫ്സുമുണ്ട്, കമാ ദക്കറ തആലാ ഫിൽ ഖുർആനി, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ, ഫിൽ ദിക്രി യദി വൽ വജ്ഹി വൽ നഫ്സി,
അള്ളാഹ്ക്ക് യദുണ്ട്, വദുഹുണ്ട്, നഫ്സുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അവൻ എടുത്തു പറഞ്ഞതുപോലെ അതെല്ലാം പടച്ചതമ്പുരാനുണ്ട്. ഫഹുവലഹു സിഫത്തും ബിലാ കൈഫിൻ, അതെങ്ങനത്തെ കൈയാണ്, എങ്ങനത്തെ നഫ്സാണ്, എങ്ങനത്തെ വജിഹാണ്, രൂപം നമുക്കറിഞ്ഞുകൂടാത്ത അള്ളാഹുവിന്റെ വിശേഷണമാണ്, സിഫത്താണെന്ന് വിശ്വസിക്കണം. അപ്പൊ ഇത് നിഷേധിക്കലല്ല. പേരോട് പറഞ്ഞു അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോൾ ഈജിപ്തുകാരോട് പ്രസംഗിച്ചു, പക്ഷേ അവിടുത്തെ ആളുകൾക്ക് സംസാരം മനസ്സിലാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അവരുടെ ഭാഷയിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പൊ അവിടെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങലല്ല, നേരെ മറിച്ച് അവർക്ക് മനസ്സിലാവുന്ന നിലയ്ക്ക് ഭാഷയിലെ പദപ്രയോഗങ്ങളും ശൈലിയും മാറ്റം വരുത്തി എന്നാണ്. അതേപോലെ തന്നെ രാജാവ് ഒരു പ്രദേശത്ത് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അവിടെ ഈ രൂപത്തിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇറങ്ങലല്ല. അതേപോലെ തന്നെ അയാൾക്ക് ആ പ്രദേശത്ത് നല്ല ഒരു കല്ലുണ്ട്, ലഹൂ യദും എന്ന് പറഞ്ഞാൽ അവയവമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് അയാൾക്കുള്ള അധികാരവും സ്വാധീനവുമാണ്. ഇതുപോലെയാണ് ഈ പദങ്ങളെ വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് പേരോട് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. അതല്ലാതെ യദു എന്ന് പറഞ്ഞാൽ യദു തന്നെയാണ്, അത് അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു വിശേഷണമാണ്, അത് നിഷേധിക്കാനോ വ്യാഖ്യാനിക്കാനോ പാടില്ല, അള്ളാഹിന്റെ കഴിവാണ്, അള്ളാഹിന്റെ അധികാരമാണെന്ന് വ്യാഖ്യാനിക്കണം എന്ന വാദം ജഹ്മിയാക്കളുടെ വാദമാണ്. അവർ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്. ആ ജഹ്മാണ് പേരോടിന്റെ ഗുരു. എന്നാൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മുൻഗാമികളായ മഹാന്മാർ, ഞാൻ ഇമാം അബു ഹനീഫയെ തന്നെ ഉദ്ധരിക്കട്ടെ, അദ്ദേഹം ഇബ്നു തൈമിയെ പോലെയുള്ള വഹാബി നേതാവാണെന്ന് നിങ്ങൾ ആക്ഷേപിക്കുകയില്ലല്ലോ, നാലാറൊരു മദ്ഹബ് സ്വീകരിക്കൽ അനിവാര്യമാണെന്ന് പ്രസംഗിച്ചല്ലോ, ഇമാം അബു ഹനീഫ കാഫിറാണെന്ന് നിങ്ങൾക്ക് വാദമില്ലല്ലോ. അതുകൊണ്ടാണ് ഇമാം അബു ഹനീഫയുടെ ഫുഖുൽ അക്ബറിൽ നിന്ന് തന്നെ ഞാൻ വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ലഹു യദുൻ വജുഹുൻ വനഫ്സുൻ കമാ ലകറതാനാ ഫിൽ ഖുർആനി മിൻ ദിക്രിൽ യദി വൽവജ്ഹി വന്നഫ്സി ഫഹുവ ലഹു സിഫത്തുൻ ബിലാ കൈഫിൻ വലാ യുഖാലു ഇന്ന യദഹു ഖുദ്റതുഹു വനിഅമതുഹു. പേരോട് പറഞ്ഞ് ഞാൻ ഇടക്കിടക്ക് പോകുമ്പോ കിതാബ് കൊണ്ടുവരും, അത് ഈ സലഫിക്ക് വലിയ ദേഷ്യമാണ്, എനിക്ക് ദേഷ്യമല്ല, എനിക്ക് ദേഷ്യം എന്താണല്ലോ ആ കൊണ്ടുവന്ന കിതാബ് വായിച്ച് പഠിക്കുന്നില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത്, ആ കിതാബുകളെ ദുർവ്യാഖ്യാനിക്കുകയാണല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇമാം അബു ഹനീഫയുടെ ഫിഖ്ഹുൽ അക്ബർ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പൊന്മളയെ പോലുള്ള കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പോലുള്ള നിങ്ങളുടെ കൂട്ടത്തിലെ കിതാബുമായി ബന്ധമുള്ള പരിചയമുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ നിങ്ങൾക്കൊന്ന് അർത്ഥം പറഞ്ഞു തരട്ടെ, എന്താണ് അതിൽ അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഫഹുവ ലഹു സിഫത്തും ബിലാ കൈഫിൻ, എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്ത നിലക്കുള്ള, നമുക്ക് വ്യാഖ്യാനിക്കാൻ നിർവാഹമില്ലാത്ത നിലക്ക് അള്ളാഹ്ക്ക് എതുണ്ട്, വജിഹുണ്ട് എന്ന് നാം വിശ്വസിക്കണം. വലായുകാരു, ഇങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് യദഹു ഖുദ്റതുഹു, അള്ളാഹന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ കഴിവാണ്, ശക്തിയാണ്, അതുകൊണ്ടുള്ള വിവക്ഷ എന്ന് പേരോട് വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഓ നിയമത്തഹു, അള്ള ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ നിയമത്തിറങ്ങുമെന്നാണ്, അല്ലെങ്കിൽ മലക്കിറങ്ങുമെന്നാണ്, അള്ളാഹന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹന്റെ നിയമത്താണ് എന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പടച്ചതമ്പുരാന്റെ വിശേഷണത്തെ നിഷേധിക്കലാണത്, അത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്തതാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇതാണ് ഇമാം അബു ഹനീഫ തന്റെ അൽ ഫഖ്ഹുൽ അക്ബർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. വഹാദല്ല ലദീ ഖാലഹുൽ ഇമാം റളിയല്ലാഹു അൻഹു സാബിത്തും ബിൽ അദില്ലത്തിൽ ഖാത്യ, ഇമാം അബു ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ടല്ല ഞാനിത് ഉദ്ധരിച്ചത്, അതുകൊണ്ടല്ല ഞാനിത് വായിച്ചു കേൾപ്പിച്ചത്. ഇതാണ് പൂർവകാല മുസ്ലിങ്ങളുടെ വിശ്വാസം.